എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ചാർവാകം 2015 ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിലും ഒപ്പം ഒരു ചെറിയ വിഷയം അവതരിപ്പിക്കാനായി എന്നെ ക്ഷണിച്ചതിലും ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. ഒപ്പം എന്നെ ശ്രവിക്കാനായി ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുക. ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഒരു പുസ്തകമാണ്. അത് 2014 അവസാന മാസം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. ആ പുസ്തകത്തെ ആസ്പദമാക്കി ഒരു പ്രസൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഈ വളരെ വലിയ പുസ്തകമാണ്, 565 പേജുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതെൻ്റെ ആദ്യ ഭാഗം, അതായത് ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനാലിസിസ് മാത്രമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 2 ഭാഗം വേദാന്തത്തെക്കുറിച്ചാണ്. 3 ഭാഗം ബോധം, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനം. ഭഗവത്ഗീതയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ദേശീയ പുസ്തകമാക്കണമെന്ന് ഒരു കേന്ദ്രമന്ത്രി വളരെ ആവേശപൂർവ്വം ആവശ്യപ്പെട്ടൊരു പുസ്തകമാണ് ഭഗവത്ഗീത. കഴിഞ്ഞ ഒരു 150 വർഷമായിരിക്കാം ഒരുപക്ഷെ ഭഗവത്ഗീതയുടെ ജനകീയതയിൽ ഇത്രമാത്രം ഒരു കുതിച്ചുകയറ്റം ഉണ്ടായത്. മഹാത്മാഗാന്ധിയും തിലകനുമൊക്കെ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, വേദങ്ങൾ, മറ്റ് മതസാഹിത്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ജർമ്മൻകാരായിട്ടുള്ള ഇൻഡോളജിസ്റ്റുകളുടെ താല്പര്യം, ഇതൊക്കെ കഴിഞ്ഞ ഒരു 200 വർഷം ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള നമ്മളുടെ തനത് സാഹിത്യത്തിന് ഒരുപാട് പ്രചാരം ഉണ്ടാക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് വെടിയുണ്ടകൾ കൊണ്ട് വിട നൽകിയ നാഥറാം ഗോഡ്സെയും, ഗാന്ധിയും ഗോഡ്സെയും മുറുകെ പിടിച്ചൊരു പുസ്തകമാണ് ഭഗവത്ഗീത. ഗോഡ്സെ പറഞ്ഞത് താൻ ആ പുസ്തകത്തെ ആധാരമാക്കി ജീവിച്ചു പ്രവർത്തിച്ചു എന്നും ഈ പുസ്തകത്തിനപ്പുറമായി തനിക്ക് യാതൊരുവിധ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഇല്ല എന്ന് ഗാന്ധിയും പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഒരു കാര്യം ഇത്രമാത്രം പരസ്പര വിരുദ്ധമായി തീരുന്നത്? കൊല്ലപ്പെട്ടവനും കൊന്നവനും ഒരു പുസ്തകത്തെ തന്നെ മുറുകെ പിടിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു വിചാരണ ആവശ്യമായി വരുന്നുണ്ട്. ഗാന്ധി വധക്കേസിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് ഗോഡ്സെ. നിങ്ങളിവിടെ കാണുന്ന ചിത്രം സാധാരണ പലപ്പോഴും ഈ ഗാന്ധിയെ വെടിവെച്ചിട്ട് ഗോഡ്സെ നിൽക്കുന്ന ചിത്രമായിട്ട് പത്രമാധ്യമങ്ങളെല്ലാം വരാറുണ്ട്. പക്ഷേ അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചിത്രമാണ്. അത് 9 Hours to Rama എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് മൂവിയാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ നോവൽ ബൈ സ്റ്റാൻലി വോൾപോർട്ട്. ആ സിനിമയിലെ ഒരു ദൃശ്യമാണിത്. അല്ലാതെ ഗാന്ധിയെ കൊല്ലുന്നതിൻ്റെ ചിത്രം ആരും എടുത്തിട്ടില്ല. ഈ പുസ്തകം വായിച്ചവർക്കറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ആദ്യമായി ഇതിനെക്കുറിച്ച് വ്യാഖ്യാന ഫാക്ടറികൾ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, അത് വളരെ പ്രസിദ്ധമാണ്. സാധനം എന്താണ്? അതായത് മതവിശ്വാസം ആധുനിക കാലഘട്ടത്തിൽ അതിജീവിക്കുന്നത് വ്യാഖ്യാന ഫാക്ടറികൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ്. പഴംപുരാണങ്ങളിലും മതസാഹിത്യങ്ങളിലുമൊക്കെ തങ്ങൾക്കാവശ്യമായിട്ടുള്ള പ്രതീകങ്ങളും ഇമേജുകളും കുത്തിത്തിരികയും അർത്ഥങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് അത്യന്താധുനികവും മാനവികവും ശാസ്ത്രത്തെ പോലും വെല്ലുന്ന രീതിയിലുള്ള നവീനതയുള്ളതുമാണ് മതം എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് വ്യാഖ്യാന ഫാക്ടറികൾ. പലപ്പോഴും ഞാൻ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത വ്യാഖ്യാനങ്ങൾ എന്നാണ്. ഒരു ദേയം ഇല്ലാതെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഒരു വ്യാഖ്യാനവും ഇല്ലാതെ മതം വെട്ടിവിഴുങ്ങിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്ക് വ്യാഖ്യാനങ്ങളുടെ താളിയോലകൾ ഇറക്കപ്പെടുമ്പോൾ മതവിശ്വാസികൾക്ക് കൂടുതൽ ആവേശമുണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന താളിയോലകളാണ് പലപ്പോഴും ഗീത എന്തുകൊണ്ടാണ് ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നത്. പലരും പറയാറുണ്ട് അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഗീത അങ്ങനെയൊന്നുമല്ല, ഗീത ഒരു വലിയ സാധനമാണ് എന്ന് പറയുന്നത്. അത് ശാസ്ത്രജ്ഞന്മാർ ഒക്കെ കൈകാര്യം ചെയ്യുന്ന സാധനമാണ്. അതിൽ കൂടോത്രം പോലെയോ പൊങ്കാല പോലെയോ അല്ലെങ്കിൽ ഉരുളല് പോലെയോ ശയനപ്രദക്ഷിണം പോലെയുള്ള ഒരു അലബലാദി ആചാരമോ അന്ധവിശ്വാസമോ അല്ല ഗീത, മറിച്ച് അതൊരു വലിയ സാധനമാണ് എന്നാണ് പറയുക. എന്താണ് ഈ സാധനം എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ
പലപ്പോഴും വല്ലാതെ നിരാശപ്പെടേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഗീതയും കൂടോത്രവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഗീതയും സപ്താഹവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഗീതയിലില്ലാത്ത അന്ധവിശ്വാസങ്ങളൊന്നും പുറത്തുമില്ല. പുറത്ത് നിങ്ങൾ എന്തെങ്കിലും അന്ധവിശ്വാസം, മന്ത്രവാദം അന്ധവിശ്വാസമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഗീതയും അന്ധവിശ്വാസം തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. നോട്ട് എ പെനി ലെസ്, നോട്ട് എ പെനി മോ. എന്തുകൊണ്ടാണ് ഈ വൈശിഷ്ട്യം വരുന്നത്? അത് ഈ വ്യാഖ്യാന ഫാക്ടറികളിലൂടെയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ചൊരു ഇതാണ്. എനിക്ക് എത്ര സ്ലൈഡുകൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തോന്നില്ല, പക്ഷെ എന്നാലും നമ്മളുടെ സമയം വെച്ച് വ്യാഖ്യാന ഫാക്ടറികളുടെ പൊതു സ്വഭാവം പറയാനായിട്ടാണ്. ഗ്രന്ഥത്തിലുള്ളത് പല്ലിൻ്റെ തലനാരിഴ പൊട്ടൽ വൈകിട്ട് കണ്ണാടി നോക്കിയപ്പോഴാണ് അവൾ കണ്ടത് എന്നൊരു വരി ഗ്രന്ഥത്തിലുണ്ട് എന്നിരിക്കട്ടെ. ഉത്തരാധുനിക വിഭ്രമങ്ങളും മതവിഭ്രമങ്ങളും ഉള്ള ഒരു വ്യാഖ്യാതാവ് എടുത്തു വെച്ച് എഴുതും, ഈ പൊട്ടിയ പല്ലുണ്ടല്ലോ അതവളുടെ ചാരിത്ര രാഹിത്യത്തിൻ്റെ പ്രതീകമാണ്. ഷീ ലോസ്റ്റ് ഹർ വെർജിനിറ്റി. മുല്ലപ്പൂവിൻ്റെ നിറമുള്ള വെള്ളപ്പല്ലിൻ്റെ ആന്തരിക വിഭജനം അവളുടെ ലോകം അസ്വസ്ഥജനകമായ തോതിൽ വിഭജിതമാണെന്നും ആത്മസംഘർഷങ്ങളുടെ ആഴക്കയങ്ങളിലാണ് അവൾ ഇപ്പോഴുള്ളതെന്നും സുധീരം പ്രഖ്യാപിക്കുന്നു. ആഹാ, പ്രകൃതിയുടെ നൈരന്തിര്യങ്ങൾ മനുഷ്യൻ്റെ വികാരഘടനയിൽ ഏൽപ്പിക്കുന്ന പ്രഹരം വേർപാടിൻ്റെ ഈറ്റുനോമായി പരിക്രമിക്കുന്നത് അവൾ അറിഞ്ഞു. പ്രകൃതി പുരുഷ സംയോഗം അന്തർലീനമായ പ്രപഞ്ച യാഥാർത്ഥ്യമാണെന്ന അന്തിമ സത്യവും ധവളദന്തത്തിലെ മധ്യാർത്ഥിരേഖ ആഴത്തിൽ സമ്മതിക്കുന്നു. എന്നാൽ എഴുതിയയാൾ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. രാവിലെ ഉമ്മറപ്പടിയിൽ വെച്ച് നായികയുടെ കാലിടറി മുഖം തിണ്ണലിടിച്ചു, കണ്ണാടി നോക്കിയപ്പോൾ പല്ലിന് ലേശം പൊട്ടലുണ്ട്. ഈ സാധനമാണ് നമ്മൾ അണ്ണന്മാർ അടിച്ച് പരത്തി നൂത്ത് ബ്രഹ്മാണ്ടത്തിലും കോസ്മിക് കോൺഷ്യസ്നെസ്സിലും ഒക്കെ കൊണ്ടുവന്ന് കിട്ടുന്നത്. ഇതാണ് ഒരു ഗീതാ വ്യാഖ്യാനങ്ങളുടെ പൊതു സ്വഭാവം. ഇതാണ് സാധാരണ ഇതിൽ ഗീത കാണുമ്പോൾ നമ്മൾ കുറേ ഗിരിമാരും കുറേ എന്താണ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അവർ ഗീത പ്രഭുക്കന്മാരെന്ന് പറയാം. വലിയ സ്ഥാപനങ്ങളുണ്ടാക്കിയവരുണ്ട്. ഞാൻ അടുത്തിടെ ഒരു സ്ഥാപനത്തിൽ കണ്ട ഒരു പടത്തിൽ ഗീതയിൽ അർജുനനും കൃഷ്ണനും ഇരിക്കുന്ന തേരിൽ 5 കുതിരകളാണുള്ളത്. പക്ഷേ 5 കുതിരകൾ എന്ന് പറയുന്നത് ഗീതയുടെ ചരിത്രം നിർമ്മിതി സാഹചര്യമായിട്ട് ഒട്ടും പൊരുത്തപ്പെടുന്നതല്ല. കാര്യം അഗ്നിദേവൻ എന്ന് പറയുന്ന കഥാപാത്രം മഹാഭാരതത്തിൽ അർജുനന് കൊടുക്കുന്ന ഒരു രഥമാണ്. ആ രഥത്തിൽ 4 കുതിരകളാണുള്ളതെന്ന് മഹാഭാരതത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭാഗവതത്തിലും 4 കുതിരകളാണുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ആധുനിക ഗീതാ ക്ലാസ്സുകളുടെ അകമ്പടിയായി വരുന്ന പോസ്റ്ററുകളിൽ 5 കുതിരകൾ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഗീത ഉപനിഷത്തുകളുടെ സാരമാണ് എന്നും ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണോ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്ന് ധരിക്കാവുന്നത് അതുള്ളത് ഉപനിഷത്തിലാണ് എന്നാണ് പറയുക. അതിനകത്ത് എല്ലാ സാധനങ്ങളും, അതായത് 2 തരം ജ്ഞാനങ്ങളാണുള്ളത്, ഒന്നത് ട്യൂഷൻ, മറ്റൊന്നുള്ളത് ഇൻട്യൂഷൻ. ട്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സും കണക്കും തെളിവുകളും ഒക്കെ അന്വേഷിച്ച് നിരീക്ഷണവും പരീക്ഷണവും വഴി കണ്ടെത്തുന്നതാണ് ട്യൂഷൻ. അതിനൊരു വിലയില്ല. ഇൻട്യൂഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡയറക്റ്റ് കണക്ഷനാണ്, ഹോട്ട് ലിങ്ക് വിത്ത് ദ അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ്. അതിങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ അവരെ തുരിയ അവസ്ഥയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതാണ് നോളജ്. ബാക്കിയുള്ള വിദ്യാഭ്യാസമൊന്നും ഒരു കാര്യമില്ല. അപ്പം ഇതാണ് ഉപനിഷത്തുകളിൽ ആത്യന്തികമായ ജ്ഞാനം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുണ്ട്. അപ്പോൾ ഗീത എന്ന് പറയുന്നത് ഒരു ഉപനിഷത്താണ് ഒരർത്ഥത്തിൽ. അതായത് ഒരു ശിഷ്യനോട്, അന്വേഷണം നടത്തുന്ന ഒരു ശിഷ്യനോട്, ജ്ഞാനിയായ ഒരു ശിഷ്യനോട് ഗുരു നൽകുന്ന ഉപദേശം എന്നുള്ള രീതിയിലാണ് ഗീത അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതൊരു ഉപനിഷത്ത് കൂടിയാണ്, ഭഗവത് ഉപനിഷത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഉപനിഷത്തിൻ്റെ സാരം, അതുപോലെ തന്നെ ഗീതയുടെ തുടക്കത്തിലുള്ള മംഗള ശ്ലോകങ്ങളിൽ ഗീത എന്ന് പറയുന്നത് ഉപനിഷത്താകുന്ന പശുവിൻ്റെ പാല് കൃഷ്ണനാകുന്ന ആൾ കറന്നെടുത്ത് തരുന്ന സാധനമാണ് എന്നാണ് പറയുക. അപ്പം അത്രയ്ക്ക് ഉപനിഷത്ത് പരമാണ് ഗീതയെന്ന് കാണിക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ 5 കുതിര. കാര്യം കഠോപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട് രഥത്തെ, അത് ബുദ്ധസാഹിത്യത്തിലുണ്ട്, എല്ലാം ഞാൻ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവിൽ ഒന്ന് പറയുകയാണ്, ബുദ്ധസാഹിത്യത്തിന് രഥത്തെ രഥവർണ്ണനകളുണ്ട്, രഥകൽപ്പനകൾ. അത് യവന സാഹിത്യത്തിലുണ്ട്. അപ്പോൾ രഥം എന്ന് പറയുന്നത് നല്ലൊരു ഇമേജറിയാണ് പലപ്പോഴും. അതിലെ കടോപനിഷത്തിൽ തന്നെ ചില വരികൾ രഥം എന്ന് പറയുന്നതും രഥി എന്ന് പറയുന്നതും, രഥം ശരീരമാണെങ്കിൽ രഥി ആത്മാവാണ് എന്ന് പറയുന്നത്. കുതിരകൾ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് എന്ന് പറയുന്നത്. അതാണ് ആത്മാനാം രഥിനാം വിദ്ധി ശരീരം രഥമേവ തു ബുദ്ധി തു സാരഥീം വിദ്ധി മനഃപ്രഗ്രഹമേവ ച.
ഇന്ദ്രിയാണി ഹയന്യാഹു വിഷയാംസേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേ ത്യാഹു മനീഷണ എന്ന് പറയുന്ന കഠോപനിഷത്തിലെ വരികൾ ആണ് ഗീതയിലെ അഞ്ച് കുതിരകളുടെ, അതായത് ഉപനിഷത്തിൻ്റെ ആൾക്കാരാണ് തങ്ങളെന്ന് കാണിക്കുക ഇതിനായിട്ട് ഏറ്റവും വലിയ ഫ്രോഡ് പണിയാണ് ഈ അഞ്ചാമത്തെ കുതിര. നിങ്ങളുടെ പരസ്യം അഞ്ച് കുതിരകൾ കാണുന്ന ഗീതാ ക്ലാസ്സുകളെക്കുറിച്ച് ജസ്റ്റ് അതെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഗീത ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്നുള്ള പുസ്തകത്തിൽ ഞാൻ അടിസ്ഥാനപരമായി ശ്രമിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി എ സ്റ്റോൺ ത്രോൺ അറ്റ് ബുദ്ധ, ബുദ്ധന് നേരെ വലിച്ചെറിഞ്ഞ ഒരു കല്ലാണ് എന്ന്. അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ വേറൊരു രീതിയിലുള്ള ഒരു അവലോകനത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. കാരണം ബുദ്ധൻ മുന്നോട്ട് വെക്കുന്ന, ബുദ്ധൻ മുന്നോട്ട് വെച്ചതായി പറയപ്പെടുന്ന ആശയങ്ങളുടെ തിരസ്കരണവും അതിൻ്റെ നിരാകരണവുമാണ് ഗീതയിലുള്ളത് എന്നുള്ളതാണ്. അനിത്യവും അനാത്മവും ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്, അതായത് നിത്യമല്ലാത്തതും ആത്മരഹിതവുമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ബുദ്ധൻ മുന്നോട്ട് വെച്ചത്. ബുദ്ധന് പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ആ പുനർജന്മം ഈ ജീവിതത്തിൽ തന്നെ നേടിയെടുക്കുന്ന മാനസികമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള ഭാവതലങ്ങളാണ്. ബോധസത്വൻ, ബുദ്ധസത്വൻ, പ്രേതസത്വൻ, മൃഗസത്വൻ എന്നൊക്കെ പറയുന്ന ഈ ജീവിതത്തിൽ, അതായത് മരിച്ചു കഴിഞ്ഞ് പുനർജനിക്കുന്ന ഒരു ഏർപ്പാടല്ല ബുദ്ധനെ സംബന്ധിച്ചുള്ള പുനർജന്മം. അതുപോലെ തന്നെ എല്ലാം ഞാനാണ്, എല്ലാം എനിക്കറിയാമെന്ന് പറയുന്ന അഹംഭാവവും അഹങ്കാരവും നിറഞ്ഞ വരികളാണ് ഗീതയിലെങ്കിൽ, എനിക്കൊന്നും അറിയില്ല, ഞാൻ അന്വേഷിക്കുന്നവനാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, എനിക്കുപരിയായി നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുന്ന ബുദ്ധൻ. അഹിംസ എന്ന് പറയുന്ന ഭാരതീയ ദർശനം ഏറ്റവും കൂടുതൽ പിന്തുണച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്തപ്പെടുന്നത് ബുദ്ധൻ്റെ പേരിലാണ്. ബുദ്ധത്തിന് അഹിംസയുടെ പേരിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. അതെല്ലാം ഡീവിയേഷൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, വ്യതിയാനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. വ്യതിയാനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരു നോർമൽ കോഴ്സ് ആവശ്യമാണ്, ഒരു സഞ്ചാരപാത. ബുദ്ധൻ്റെ സഞ്ചാരപാത അഹിംസ തന്നെയായിരുന്നു. അഹിംസക്കെതിരെയുള്ള ഒരു കൊലവിളിയാണ് ഗീത എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരാശയം. ഒരുപാട് ആശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് പേര് വന്നത് അങ്ങനെയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അശോകൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ബുദ്ധമത ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ കിട്ടും, മൗര്യ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ച് ബൗദ്ധ സാഹിത്യത്തിലുള്ള ചില പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ കൊട്ടാരത്തിന് പുറത്തേക്ക് വിടുകയും അദ്ദേഹം തക്ഷശില, ഉജ്ജയിനി പോലെയുള്ള സ്ഥലങ്ങളിൽ ഗവർണർ പോലെയുള്ള സ്ഥാനങ്ങൾ, കരിസൻ പോലെയുള്ള സ്ഥാനങ്ങൾ, രാജാവ് പോലെയുള്ള സ്ഥാനങ്ങൾ വഹിക്കുകയും തിരിച്ചു വരുമ്പോൾ ഒരു അധികാര തർക്കം വരികയും ജ്യേഷ്ഠനായിട്ടുള്ള സുസിമയുമായിട്ട് അദ്ദേഹത്തിന് ഒരു അധികാര തർക്കം വരുന്നു. സുസിമ ജ്യേഷ്ഠൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും രാജാവാകേണ്ടതാണ്, പക്ഷേ അശോകൻ താൻ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് തനിക്കുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഉടക്ക് അല്ലെങ്കിൽ ഒരു തർക്കം മുന്നോട്ട് വെക്കുകയും സഹോദരന്മാരുമായിട്ട് അശോകൻ യുദ്ധം ഉണ്ടാക്കുകയും ചെയ്യുന്നു. 272 ബി സിയിൽ തിരിച്ചു വരുന്ന അശോകൻ ഏതാണ്ട് 3 വർഷം യുദ്ധം ചെയ്തിട്ട് BC 269 ശരിക്കും മഗധയുടെ രാജാവാകുന്നത്. മഗധയുടെ രാജാവായതിനു ശേഷം അശോകന് നേരിടേണ്ടി വന്നത് ഏതാണ്ട് 100 സഹോദരന്മാരെയാണ്. ഈ 100 സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരന്മാരാണ്, കസിൻസ് എന്ന് പറയാം. അതിൽ ഒരു സഹോദരൻ അദ്ദേഹം നാട് കടത്തിയുണ്ടായി. ആ നാട് കടത്തിയ സഹോദരനും അതോടൊപ്പം അദ്ദേഹത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയ വേറൊരു സഹോദരൻ കലിംഗ എന്ന് പറയുന്ന രാജ്യത്ത്, ആ രാജ്യത്ത് അഭയം പ്രാപിക്കുകയും കലിംഗ സഹോദരൻ അഭയം കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ കലിംഗ അശോകൻ ആക്രമിക്കുകയും അശോകൻ കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. അശോകൻ്റെ ഭാര്യയുടെ പേര് കരുവാഗി എന്നും ചാരുവാഗി എന്നും രണ്ട് രീതിയിൽ അത് പ്രൊണൗൺസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ബുദ്ധമത അനുയായിയായിരുന്നു. ശേഷം അശോകനും ബുദ്ധമത അനുയായി ആകുന്നുണ്ട് എങ്കിലും അശോകന് ബുദ്ധമത പ്രിൻസിപ്പിൾസിനോട് വലിയ താല്പര്യമില്ല. അതൊരു പ്രായോഗിക സമീപനം എന്ന നിലയിലാണ് നമ്മുടെ ഭരണകർത്താക്കളാണൊക്കെ. അങ്ങനെയാണ് അശോകൻ പോയിട്ടുള്ളത്. കലിംഗ യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും ഒഴുകേണ്ടി വന്ന രക്തത്തിൻ്റെയും നഷ്ടപ്പെടേണ്ടി വന്ന സമ്പത്തിൻ്റെയും അളവ് മഗധ നിവാസികളെ ഒന്നടങ്കം ഞെട്ടിച്ചു. അശോകൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോയി എന്നാണ് കഥ, ബുദ്ധ സാഹിത്യം അനുസരിച്ച്. കഥ എല്ലാം സാഹിത്യമാണിത്, ചരിത്രമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എന്നിട്ട് അശോകൻ തൻ്റെ യുദ്ധക്കളം വിജയിച്ച കലിംഗ കീഴടക്കിയതിന് ശേഷം യുദ്ധക്കളം സന്ദർശിക്കുന്നുണ്ട്. സന്ദർശിച്ച ശേഷം അശോകൻ അവിടെ കാണുന്ന
ചില രംഗങ്ങൾ കാരണം അദ്ദേഹത്തിന് ഹൃദയ ദ്രവീകരണം സംഭവിക്കുന്നു. തൻ്റെ വിജയത്തെക്കുറിച്ച് വളരെ ചെറുതായി ചിന്തിക്കാൻ അശോകൻ പ്രേരിതനാകുന്നു. അശോകൻ പറയുന്നത് ഇതാണ്, അശോകൻ്റെ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അശോകൻ്റെ പേരിലുള്ള സ്തൂപങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശിലാശാസനങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ബർമ്മ ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിലായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അശോകൻ്റെ പേരിൽ ഉള്ള ശിലാ സ്തൂപങ്ങളിൽ നിന്നും ശാസനങ്ങളിൽ നിന്നും നമ്മൾ അറിയുന്ന കഥയാണ്. പിന്നെ ബൗദ്ധ സാഹിത്യം, കലിംഗ യുദ്ധഭൂമിയിൽ അശോകൻ പറഞ്ഞത് ഇതാണ്. ആ യുദ്ധത്തിൻ്റെ പരിണിത ഫലം അദ്ദേഹത്തെ ഞടുക്കിക്കളഞ്ഞു. ആ ഞെട്ടലിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തനാവാൻ കഴിഞ്ഞില്ല എന്നാണ് ബുദ്ധമത സാഹിത്യം പറയുന്നത്. അത് ശരിയാണെന്ന് കാണണം. കാരണം അദ്ദേഹം പിന്നീട് ലോകത്താദ്യമായി യുദ്ധം ജയിച്ച ഒരു ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ വാള് തറയിൽ വെക്കുന്നു എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ഒരു ചരിത്ര സംഭവമാണ്. നോവെയർ ഓർ നോ വെൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് യു ക്യാൻ സീ സച്ച് എ കിങ്. അങ്ങനെ ഒരു രാജാവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അശോകൻ്റെ ആത്മകഥമായി യുദ്ധഭൂമിയിൽ അദ്ദേഹം കണ്ട ചോദ്യം ഇതാണ്, ഇതെൻ്റെ ധർമ്മമാണെങ്കിൽ പിന്നെ എന്താണ് ധർമ്മം? ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ ധർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനം, യുദ്ധം ചെയ്യുക, രാജ്യം കീഴടക്കുക. അപ്പോൾ അശോകൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥം, ഇതെൻ്റെ ധർമ്മമാണെങ്കിൽ പിന്നെ എന്താണ് ധർമ്മം? ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇത് വിജയമാണെങ്കിൽ എന്താണ് പരാജയം? ഇത് നീതിയോ അനീതിയോ, വീരത്വമോ സർവനാശമോ? നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നെടുക്കുന്നതാണോ ധീരത? എൻ്റെ സാമ്രാജ്യം വിപുലമാക്കാനാണോ, മറ്റുള്ളവരുടെ രാജ്യവും സമ്പത്തും നശിപ്പിക്കാനാണോ ഞാനിത് ചെയ്തത്? ചിലർക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ചിലർക്ക് കുട്ടികളെ, ചിലർക്ക് ഗർഭസ്ഥ ശിശുക്കളെ. ഈ ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ പറയുന്നത് എന്ത്? ഇതൊക്കെയാണോ വിജയ ചിഹ്നങ്ങൾ? ഈ കഴുകന്മാർ, ഈ കാക്കകൾ, പരുന്തുകൾ മരണത്തിൻ്റെയും തിന്മയുടെയും സന്ദേശവാഹകരല്ലേ ഇവർ? ദിസ് ഇസ് എ വളരെ പ്രാധാന്യമുള്ള ഒരു ആത്മകഥയാണ്. അത് യുദ്ധം ജയിച്ച ചക്രവർത്തിമാരും മത നേതാക്കളും ഒരിക്കലും ഇങ്ങനെ ഒരു ഹൃദയ ദ്രവീകരണത്തിനോ മാറ്റത്തിനോ വിധേയമായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ബുദ്ധമത സങ്കല്പങ്ങൾക്ക് അദ്ദേഹത്തിൽ വരുത്താൻ കഴിഞ്ഞ മാറ്റമാണ് എന്ന് ആണ് ബൗദ്ധരുടെ അവകാശവാദം. 1800 അതായത് 19th century പകുതിയോടെയാണ് അശോകൻ്റെ ശാസനങ്ങൾ തന്നെ നമ്മൾ ബ്രഹ്മി ലിപിയിലും ഒക്കെ എഴുതപ്പെട്ട ശാസനങ്ങൾ നമ്മൾ ഡീകോഡ് ചെയ്ത് തുടങ്ങുന്നത്, കൃത്യമായി മനസ്സിലാക്കി തുടങ്ങി. ഇപ്പോഴാണ് ഒരുപക്ഷെ അശോകൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ആളുകൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം ഗീത, അശോകൻ്റെ, അതുപോലെ തന്നെ അശോകൻ മൃഗബലി നിരോധിക്കുന്നതും ജീവികളെ കൊല്ലുന്നത് നിരോധിക്കുന്നതുമായിട്ടുള്ള ശാസനങ്ങൾ, ഫോർമലി ഇൻ ദ കിച്ചൺ ഓഫ് ബിലവഡ് ഓഫ് ഗോഡ്സ് പിയദശി, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആനിമൽസ് വെ കിൽഡ് എവറി ഡേ ടു മേക്ക് കറി, ആയിരക്കണക്കിന് മൃഗങ്ങളെ കൊന്നുകൊണ്ടാണ് രാജാവിന് അശോകൻ്റെ അടുക്കളയിൽ കറി ഉണ്ടാക്കിയിരുന്നത്. ബട്ട് നൗ വിത്ത് ദ റൈറ്റിംഗ് ഓഫ് ദിസ് ധമ്മ, ധമ്മ എന്ന് പറയുന്നത് ഗീതയിൽ പറയുന്ന ധർമ്മയും അശോകൻ പറയുന്ന ധമ്മയും നമ്മൾ പറയുന്ന ഡ്യൂട്ടിയും എല്ലാം ഒന്ന് തന്നെയാണ്. എന്താണോ ചെയ്യേണ്ടത് അത്, വ്യവസ്ഥിതിയെ തുടരാൻ അനുവദിക്കുന്നത് എന്തോ അത്, അതാണ് ശരിക്കും ധർമ്മം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്, അച്ഛൻ്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം, കുട്ടിയുടെ ധർമ്മം, വിദ്യാർത്ഥിയുടെ ധർമ്മം എന്നൊക്കെ പറയുന്നു. ബട്ട് നൗ വിത്ത് ദ റൈറ്റിംഗ്സ് ഓഫ് ദിസ് ധമ്മ ഈഡിക്ട് ഓൺലി 3 creatures, 2 peacocks ആൻഡ് എ ഡിയർ ആർ കിൽഡ്. ആയിരക്കണക്കിന് മൃഗങ്ങളെ കൊന്നുകൊണ്ടിരുന്ന അശോകൻ്റെ അടുക്കളയിൽ ഇപ്പോൾ കൊന്നിരിക്കുന്നത് 2 മയിലുകളെയും 1 മാനിനെയും മാത്രമാണ്. ആൻഡ് ദ ഡിയർ നോട്ട് ഓൾവേസ്, എപ്പോഴും മാനിനെ കൊല്ലാറുമില്ല. ആൻഡ് ഇൻ ടൈം നോട്ട് ഈവൻ ദീസ് 3 creatures വിൽ ബി കിൽഡ്. ചില സമയങ്ങളിൽ ഇതുപോലും ഇല്ല. ഒരു മനുഷ്യൻ, ആയിരക്കണക്കിന് മൃഗങ്ങളെ കൊന്ന ഒരു മനുഷ്യൻ മെല്ലെ മെല്ലെ അതിൽ നിന്ന് പുറത്തു വരുന്നു. ഇതൊരു ഒരു ശാസനത്തിൻ്റെ അതേപടിയാണ്. നിങ്ങൾക്കറിയാം അശോകൻ ഉയർത്തിയിട്ടുള്ള, അശോകൻ പിന്നീട് ബുദ്ധമതത്തിൻ്റെ വലിയൊരു സ്ഥാപകന്, ഐ മീൻ യു ആർ സെൻഡിങ് പീപ്പിൾ ടു അതർ കൺട്രീസ്, ശ്രീലങ്കയിൽ പോകുന്നു, പല മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, ഒരു മത പ്രവാചകനോ അല്ലെങ്കിൽ ഒരു അതിനെ പടർത്താൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. രാജാവിൻ്റെ മതം എപ്പോഴും ജനങ്ങളുടെ മതമായി മാറും, അതിന് രാജാവിന് അധികാരമുണ്ട്. പക്ഷേ അശോകൻ്റെ ശാസനങ്ങളിൽ കാണുന്ന ഒരു വലിയ കാര്യം, ഏറ്റവും വലിയ ഗീതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, നിൻ്റെ മതം ആണ് ഏറ്റവും ഉന്നതം, നിൻ്റെ ദൈവമാണ് ഏറ്റവും ഉന്നതം എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നീ ദ്രോഹിക്കുന്നത് നിൻ്റെ മതത്തെ തന്നെയാണ്. മതസഹിഷ്ണുത വളരെ കൃത്യമായിട്ട് അശോകൻ്റെ ശാസനങ്ങളിലുണ്ട് എന്നുള്ളത്
ഞാനൊഴികെയുള്ള ദൈവങ്ങളുടെ പിന്നാലെ വായുന്നവന്മാർ മൂഢന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഗീതയിലെ ദൈവത്തിൽ നിന്ന് എത്രയോ കാതങ്ങൾ അകലെയാണ് എന്നാലോചിക്കുക. അശോകൻ അതിനുശേഷം യുദ്ധങ്ങൾ ചെയ്തിട്ടില്ല, ശോകമില്ലാത്തവനായി അശോകൻ മാറുകയാണ്. യുദ്ധങ്ങൾ ചെയ്യാത്ത ചക്രവർത്തി ബുദ്ധമതം പടർത്തുകയും അദ്ദേഹത്തിൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിൽ നിന്നുള്ള ഒരു വ്യതിയാനം ഉണ്ടാകുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഗീതയിൽ കാണുന്നതും ഇതുതന്നെയാണ്. പക്ഷേ ഒരു പാരഡിയാണ് ഗീതയിൽ കാണുന്നത്. ഒരു ഐ ആം ജസ്റ്റ് ആക്ച്വലി കോളിങ് മൈ ഇമാജിനേഷൻ. ഗീതയിൽ കാണുന്നത് അർജുനൻ എന്ന് പറയുന്ന പാണ്ഡവരിലെ മൂന്നാമത്തെ ആളാണ് അർജുനൻ. യുദ്ധവേളയിൽ എതിർ സൈന്യത്തെ തൻ്റെ പിതാക്കന്മാരും ഗുരുക്കന്മാരും തൻ്റെ സഹപ്രവർത്തകരും ബന്ധുക്കളും ഓരോ വാള് വീശുമ്പോഴും നിലം പതിക്കുന്നത് ബന്ധുക്കളുടെയും ഗുരുക്കന്മാരുടെയും ശിരസുകളാണെന്നറിയുന്ന അർജുനൻ, ഓരോ അസ്ത്രം എയ്യുമ്പോഴും അത് സ്വന്തം കൂട്ടത്തിൽ പറന്ന ഒരുവൻ്റെ ചോര ലക്ഷ്യമാക്കി എന്ന് തിരിച്ചറിയുന്ന അർജുനൻ, അശോകനും ജീവിതത്തിൽ ആദ്യമായാണ്, അശോകൻ അതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല, ക്ഷത്രിയൻ്റെ ധർമ്മം ജയിക്കുക എന്നുള്ളതാണ്. അർജുനും അത് തന്നെ സംഭവിക്കുന്നു. എങ്ങനെ ഞാൻ ഇവരോട് യുദ്ധം ചെയ്യും? അദ്ദേഹത്തിൻ്റെ കൈകൾ തളരുന്നു, തൊണ്ട വരളുന്നു, ദേഹം വല്ലാതാവുന്നു, മോഹാലസ്യപ്പെട്ട് തേർത്തടത്തിൽ അർജുനൻ ഇരിക്കുന്നു. അശോകന് ഉണ്ടായ അതേ വൈകാരിക പ്രതിസന്ധി അർജുനനിൽ സൃഷ്ടിച്ചുകൊണ്ട് അശോകൻ ചെയ്തത് മണ്ടത്തരമാണ് എന്ന് പറയുന്ന ബ്രാഹ്മണ തന്ത്രം ഗീതയിൽ കാണാൻ കഴിയും. അശോകൻ്റെ അതേ തലത്തിലേക്കാണ് അർജുനൻ അവിടെ മാറുന്നത്. പക്ഷേ അശോകൻ പിന്നീട് യുദ്ധം ചെയ്തില്ല, അശോകൻ യുദ്ധം തന്നെ ഉപേക്ഷിച്ചു. പക്ഷേ യുദ്ധം ചെയ്യണം, ഇങ്ങനെ ഹൃദയ ദ്രവീകരണം ഉണ്ടാകുന്നത് നാണക്കേടാണ്, പൗരുഷമില്ലായ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനനെ പ്രലോഭിപ്പിക്കുന്ന കൃഷ്ണനെയാണ് നമ്മൾ ഗീതയിൽ കാണുന്നത്. ഇത് മഹാഭാരതത്തിൻ്റെ ഭാഗമാണോ ഗീത, അല്ലെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർത്തതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ വലിയ പ്രാധാന്യമുള്ളതല്ല. കാരണം മഹാഭാരതം തന്നെ കാലാനുസൃതമായി വികസിതമായിട്ടുള്ള ഒരു കൃതിയാണ്. ആദ്യം 13,000 ശ്ലോകങ്ങളും പിന്നെ 24,000 ശ്ലോകങ്ങളും, ഇപ്പോൾ 100,000 ചില്ലുവാനും ശ്ലോകങ്ങളുള്ള ഒരു കൃതിയാണ് മഹാഭാരതം. സംതിങ് ലൈക്ക് എ സെർവർ. ഒരു സെർവറിൽ നമ്മൾ കൂടുതൽ ഡേറ്റ ആഡ് ചെയ്യുന്നത് പോലെ കാലാന്തരത്തിൽ വിവിധ എഴുത്തുകാർ ഓരോരോ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത ഒന്നാണ് മഹാഭാരതം. ഹിന്ദു സാഹിത്യത്തിൽ നല്ല മതസാഹിത്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുള്ളത് വ്യാസൻ എന്ന് പറയുന്ന ആളാണ്. വ്യാസൻ എന്ന് പറയുമ്പോൾ വ്യസിക്കുന്ന ആൾ എന്നേ ഉള്ളൂ, അണിനിരത്തുന്ന ആൾ, ചമയ്ക്കുന്ന ആൾ എന്നേ. വ്യാസൻ മിക്കവാറും എല്ലാം എഴുതിയിട്ടുണ്ട്. അത് പലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ അവയുടെ രചനാ കാലഘട്ടങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, ഒരു പോസ്റ്റ്മാൻ കത്ത് കൊണ്ടു തന്നു, അല്ലെങ്കിൽ കളക്ടർ ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് കത്ത് കൊണ്ടുതന്ന പോസ്റ്റ്മാൻ ആയിരിക്കില്ല എൻ്റെ അച്ഛന് കത്ത് കൊണ്ട് കൊടുത്തത്. എൻ്റെ അച്ഛന് കത്ത് കൊണ്ട് കൊടുത്ത പോസ്റ്റ്മാൻ ആയിരിക്കില്ല മുത്തച്ഛന് കൊടുത്തുള്ളത്. പക്ഷെ എല്ലാവരും പോസ്റ്റ്മാൻ കത്ത് കൊണ്ടു തന്നു എന്നേ പറയാറുള്ളു. വ്യാസൻ രചിച്ചു എന്ന് പറയുമ്പോഴും വ്യസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ എന്നുള്ള അർത്ഥമുള്ളൂ, അല്ലാതെ ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വ്യാസനാണ് മഹാഭാരതം രചിച്ചത്, അതൊരു വ്യക്തിയാണ് എങ്കിൽ മഹാഭാരതം എന്ന് പറയുന്ന ഒരു ആത്മകഥ മാത്രമാണ്. ഇറ്റ്സ് ഓൺലി എ ബയോഗ്രഫി, സോറി, എൻ ഓട്ടോബയോഗ്രഫി, നോട്ട് ഈവൻ എ ബയോഗ്രഫി. അങ്ങനെയല്ല അത് കാണുന്നത്, ചരിത്രം അതുമായിട്ട്. പിന്നെ മതസാഹിത്യമാകുമ്പോൾ എന്തും വിഷയമില്ല. എങ്ങനെയാണ് ഗീത മഹാഭാരതത്തിൽ വരുന്നത്? ഭീഷ്മ പർവ്വത്തിലാണ് വരുന്നത്. മൂന്ന് ഗീതകൾ പ്രധാനമായിട്ട് മഹാഭാരതത്തിലുണ്ട്. അനുശാസന പർവ്വത്തിൽ ഭീഷ്മഗീത വരുന്നുണ്ട്, അശ്വമേധ പർവ്വത്തിൽ അനുഗീത വരുന്നുണ്ട്. ഇതിൽ ഭീഷ്മഗീത വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കാറില്ല. ഭീഷ്മർ ഒരു ISO സർട്ടിഫിക്കറ്റ് ഉള്ള ദൈവം അല്ലാത്തതുകൊണ്ടും ഭീഷ്മരും കൃഷ്ണനുമായിട്ടൊക്കെ ഒരുപാട് സാമ്യമുണ്ട് എങ്കിലും നമ്മളത് എടുക്കാറില്ല. പക്ഷേ ഭീഷ്മഗീതയിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഏതാണ്ട് ഭഗവത്ഗീതയിലും പറയുന്നത്. ശരശയിൽ കിടക്കുന്ന ഭീഷ്മർ തന്നെ സന്ദർശിക്കുന്ന യുധിഷ്ഠിരനോട് പറയുന്നതാണ് എങ്ങനെയൊക്കെ രാജ്യാധികാരം കൈയാളണം, എങ്ങനെ ഭരിക്കണം, ബ്രാഹ്മണനെ എങ്ങനെ നോക്കണം, ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്താണ്, വൈശ്യനെന്ത് ചെയ്യണം, ക്ഷത്രിയൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭീഷ്മർ. അതോടൊപ്പം ഭീഷ്മർ പറയുന്നു, ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ എങ്ങനെ യുദ്ധം ചെയ്യണം, ഒരു മുക്കുവൻ മത്സ്യത്തെ എങ്ങനെ കരളറപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ അറയ്ക്കാത്ത കരളോടും കൈകളോടും കൂടി അറക്കുന്നുവോ അതുപോലെ ശത്രുക്കളെ കൊന്നു തള്ളണം യുധിഷ്ഠിര എന്നാണ് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുന്നത്. അതാണ് ഭീഷ്മഗീതയുടെ ഒരു അടിസ്ഥാനം. അപ്പോൾ ആ അനോളജി തന്നെ ശരിയല്ല. കാര്യം ഈ മത്സ്യങ്ങളെ ഒരു മുക്കുവൻ അറുക്കുന്നത് എന്ന് പറയുന്നത്
മത്സ്യങ്ങൾ മരിച്ചിട്ടാണ് നമ്മൾ മീൻ കണ്ടിരിക്കുന്നത്, അല്ലാതെ പോയി കടലിൽ പോയി വെട്ടിക്കളിക്കുക അല്ല ചെയ്യുന്നത്. പക്ഷേ ഈ അനോളജി ആദ്യ മാത്രയിൽ തെറ്റാണെന്ന് തോന്നുമെങ്കിലും ഗീതയിലെ കൃഷ്ണൻ പറയുന്ന ഇതേ കാര്യമാണ്. നീ ഇവരെ കൊല്ലുമ്പോൾ നിൻ്റെ കൈ അറക്കരുത്, കാര്യം ഇവരെ ഞാൻ ഓൾറെഡി കൊന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ഹാവ് കിൽഡ് ദം. നിനക്ക് തോന്നുകയാണ് അവരൊന്നും ഇല്ല, ഞാൻ കൊന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആശയതലത്തിലും താത്വിക തലത്തിലും അവിടെ ഒരു സമാനത വരുന്നുണ്ട്. അർജുനൻ മഹാഭാരതത്തിൽ, ഞാൻ പറയുന്നത് ഇതൊരു ചർച്ചയല്ല, മഹാഭാരതത്തിൻ്റെ ഭാഗമാണോ അല്ലയോ. ഇപ്പോൾ ഗീതയായാലും മഹാഭാരതമായാലും ഇറ്റ് സംതിങ് ലൈക്ക് എ ട്രെയിൻ ജേർണി. എവറി സ്റ്റേഷൻ യു പുൾ ദ ചെയിൻ ആൻഡ് സ്റ്റോപ്പ് ആൻഡ് ആർട്ട് സംതിങ് ആൻഡ് സംബഡി ഗെറ്റ് ഇൻ ആൻഡ് സംബഡി ഗെറ്റ് ഔട്ട്. അങ്ങനെയാണ് സംഭവിക്കുക. ഗീത തന്നെ 18 അധ്യായം ഉണ്ടാകണമെന്നൊരു തീരുമാനം ഉണ്ടാവുകയും 18 അധ്യായങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ ചില അധ്യായങ്ങളിൽ 20, 27, 28 ശ്ലോകങ്ങൾ, ചില അധ്യായങ്ങളിൽ 72 ശ്ലോകങ്ങൾ, 2 അധ്യായത്തിൽ 72, 18 അധ്യായത്തിൽ 78. ഈ പല അധ്യായങ്ങളിലും പറയുന്ന കാര്യം തന്നെ വീണ്ടും 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 ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞാൽ അതിന് നേരെ വിരുദ്ധമായ കാര്യമായിരിക്കും അടുത്തതിൽ പറയുന്നത്. ഇറ്റ്സ് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. മതഗ്രന്ഥങ്ങളിലൊക്കെ എഡിറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഐ ഡോണ്ട് ലൈക്ക് എഡിറ്റിംഗ്. ഒരിടത്ത് തെക്കോട്ട് പോകാൻ പറയും, ഒരിടത്ത് വടക്കോട്ട് പോകാൻ പറയും, തെക്ക് വടക്ക് സാധനമാണ് മൊത്തം. ഒരിടത്ത് പറയും ഞാനാണെന്ന് പറയും, ഒരിടത്ത് പറയും മറ്റത് അവനാണെന്ന് പറയും, പിന്നെ പറയും ഇത് രണ്ടും ഞാനാണെന്ന് പറയും. ഇങ്ങനെയുള്ള ഒരുപാട് വരികളും ഗീതയിലുണ്ട്. ഗീതയുടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ എൻ്റെ ആവർത്തനമാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഗീത ഒരാളിരുന്ന് എഴുതിയതായിട്ട് തോന്നുന്നില്ല. കാലഘട്ടങ്ങളിൽ പല പല ലാംഗ്വേജ് തന്നെ കാണാൻ കഴിയും, പല പല ആശയങ്ങൾ തന്നെ കാണാൻ കഴിയും. ബ്രഹ്മമാണ് ആത്യന്തിക സത്യം എന്ന് പറയുന്ന വരികളുണ്ട്. ചിലടത്ത് പറയുന്നത് കൃഷ്ണനാണ് ഏറ്റവും വലിയ ദൈവം, ബ്രഹ്മമെന്ന് പറയുന്നത് കൃഷ്ണൻ്റെ യോനിയാണ്, കൃഷ്ണൻ അതിനകത്ത് ബീജം വിതയ്ക്കുമ്പോഴാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും, അതായത് സാങ്കേതത്തിലെ പ്രകൃതിയും പുരുഷനും എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഉപനിഷത്തിലെ ബ്രഹ്മം എടുക്കുന്നുണ്ട്. ഏകദൈവ വിശ്വാസവും ദ്വിദൈവ വിശ്വാസവും എല്ലാ വിശ്വാസങ്ങളും നിങ്ങൾക്ക് ഗീതയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ അതിനകത്ത് വളരെയധികം കോൺട്രഡിക്ഷൻ ഉണ്ട്. മഹാഭാരതത്തിൽ അർജുനനെ കുറിച്ച് പരിചയപ്പെടുകയാണെങ്കിൽ വളരെ അഹംഭാവിയും തൻ്റെ കരുത്തിൽ അഗാധമായിട്ടുള്ള ബോധമുള്ളവനും ഒരു യുദ്ധത്തിലും കരളറക്കാത്തവനും കൈവിറക്കാത്തവനുമാണ് അർജുനൻ. അർജുനൻ സ്വന്തം സഖാവും ഗീതയിലെ ഗുരു എന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്ന കൃഷ്ണനെതിരെ യുദ്ധം ചെയ്ത വ്യക്തിയാണ്. സ്വന്തം പിതാവായ ദേവേന്ദ്രനെ നേരെ യുദ്ധം ചെയ്ത വ്യക്തിയാണ് അർജുനൻ. സ്വന്തം ദൈവതുല്യമായ ആരാധിക്കുന്ന ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെ നേരെ വാളോങ്ങിയ വ്യക്തിയാണ് അർജുനൻ. അർജുനൻ എവിടെയും ഒരു യുദ്ധവും കണ്ടിട്ട് പകച്ചതായും മഹാഭാരതത്തിൽ എങ്ങും പറയുന്നില്ല. അർജുനൻ യുദ്ധം ചെയ്തിട്ടുള്ള എല്ലാം തന്നെ ബന്ധുക്കളോട് തന്നെയാണ്, മിക്കവാറും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധുവായിട്ട് വരും. അവിടെയൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം, തൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിൽ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ അർജുനൻ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു കഥയാണ്. ആ കഥയായിട്ട് തന്നെയാണ് ഞാനിവിടെ വിശകലനം ചെയ്യുന്നത്. ഗീത എന്ന് പറയുന്നത് ആത്യന്തികമായി സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. രണ്ട് സേനകൾ ലക്ഷക്കണക്കിന് വരുന്ന, അതായത് ഈ ലോകത്തൊന്നും ഇങ്ങനെ ഒരു യുദ്ധം നടക്കാൻ സാധിക്കില്ല. അത്രമാത്രം ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ആനകൾ പങ്കെടുത്തിട്ടുണ്ട്, കുതിരകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിഹാസത്തിൻ്റെ ഒരു വർണ്ണനയാണ്, ഒരു ചമത്കാര വർണ്ണനയാണ് ആ യുദ്ധം. എങ്കിലും അതിനകത്ത് യുക്തിയുടെ ഒരു അംശം നോക്കുകയാണെങ്കിൽ ഈ സേനകളുടെ നടുവിൽ നിന്നുകൊണ്ട് രണ്ട് ആ ബഹളത്തിൻ്റെയും പൊടിയുടെയും പൂരത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് രണ്ട് വ്യക്തികൾ 700 ശ്ലോകങ്ങൾ പരസ്പരം വിനിമയം ചെയ്തു എന്ന് പറയുന്നത് കുറഞ്ഞ പക്ഷം ഒരു തമാശയെങ്കിലുമാണ്. പക്ഷേ നമ്മളൊരു സാഹിത്യകൃതി എന്ന നിലയിൽ നമ്മൾ അങ്ങനെ അതിനെ കാണേണ്ടതില്ല. എന്താണ് 700 ശ്ലോകങ്ങൾ എന്ന് പരിശോധിച്ചാൽ മതിയാണ്. മഹാഭാരതത്തിൽ തന്നെ അജ്ഞാതവാസക്കാലത്ത് 12 അധികം 1 വിരാടൻ്റെ രാജധാനിയിൽ പാണ്ഡവർ വസിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അവിടെ വിരാടൻ്റെ പശുക്കളെ മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരവസ്ഥയിൽ വിരാടൻ രാജധാനിയിൽ ഇല്ലാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഉണ്ട്. അപ്പോൾ മകൻ്റെ മേൽ ഉത്തരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ഉത്തര. ഉത്തര അർജുനനോട് പ്രപ്പോസ് ചെയ്യുകയും അർജുനൻ അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു. ഡിസ്പോസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകൻ +2 പാസ്സായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അഭിമന്യു. അദ്ദേഹത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്തു. അങ്ങനെയാണ് ആ ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന ശിശുവാണ് പിന്നീട് യുദ്ധത്തിന് ശേഷം ഈ കുരുവംശത്തിൻ്റെ തുടർച്ചയായി മാറുന്നത്. അപ്പോൾ ഉത്തരൻ യുദ്ധത്തിന് നയിക്കാനായിട്ട് പടയുമായിട്ട് പോകുമ്പോൾ ഉത്തര വല്ലാതെ ആശങ്കപ്പെടുകയും അപ്പോൾ അവിടെ ഡാൻസ് മാസ്റ്ററായിട്ടാണ് ബൃഹന്നള എന്ന് പറയുന്ന ഡാൻസ് മാസ്റ്ററായിട്ടാണ് അർജുനൻ അവിടെ ജോലി നോക്കുന്നത് 1 വർഷം. അപ്പം ഡാൻസ് മാസ്റ്റർ ആണെങ്കിലും പുള്ളി ആൾ വളരെ ഫിറ്റാണ്. അപ്പോൾ അർജുനനോട്
ഉത്തരം പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ ഇങ്ങനെ പോകുന്നുണ്ട്, അവൻ ഇത്ര സ്റ്റഡിയല്ല ആള് എന്ന് പറയുന്നു. അങ്ങനെ അർജുനനെ തുണയ്ക്ക് പോകുന്നുണ്ട്, സോറി ഉത്തരനെ തുണയ്ക്ക് പോകുന്നുണ്ട് അർജുനൻ. അപ്പോൾ ഉത്തരൻ ഭയങ്കരമായിട്ട് വീരവാദങ്ങളൊക്കെ അടിക്കുന്നു, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും അടിച്ച് ചെയ്യും. പക്ഷെ യുദ്ധഭൂമിയിൽ ചെന്നപ്പോൾ കൗരവരാണെതിരെ, ഭീഷ്മരും മഹാരഥന്മാരായ കൗരവർ, ഭീഷ്മര്, ദ്രോണര്, കർണൻ, ശല്യർ, അണ്ണം വിറച്ചുപോയി, അണ്ണൻ എല്ലാം കളഞ്ഞിട്ട് ഓടാൻ തുടങ്ങി. എനിക്ക് വയ്യ, ഞാൻ വിചാരിച്ച പശുവിന് വേണ്ടിയൊക്കെ അവരുമായിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇത് പോകുമെന്നുള്ളത്. അപ്പോൾ അർജുനൻ പറയുന്നുണ്ട്, നീ ഓടരുത്, നീ ക്ഷത്രിയനാണ്, യുദ്ധം നിൻ്റെ ധർമ്മമാണ്, നീ ഇത് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഉത്തരം പറഞ്ഞു, നിങ്ങൾക്കതൊക്കെ പറയാം, നിങ്ങൾ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് നടക്കുന്ന ചുമ്മാ അതൊന്നും ശരിയാവില്ല. ഇറങ്ങി ഓടുകയാണ് ഉത്തരൻ, ഇറങ്ങി ഓടുന്ന ഉത്തരനെ അർജുനൻ പിന്തുടരുന്നു. പിന്തുടരുന്ന അവസാനം പിടിച്ചിട്ട് ഒരുപാട് വീണ്ടും ഡോസുകൾ ഇങ്ങനെ കുത്തിവെക്കുന്നു, നീ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യണം. ഇൻസ്പിറേഷൻ, ഉന്മേഷ സാഹിത്യത്തിൻ്റെ ഒരു വമ്പൻ വെള്ളച്ചാട്ടം തന്നെ ഉത്തരൻ്റെ മേളിൽ. പക്ഷേ ഉത്തരന് യാതൊരു മാറ്റവും, ഉത്തരം പറഞ്ഞു, ഓ അതൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ അപ്പം യുദ്ധം ചെയ്യുന്നില്ല, എനിക്ക് വയ്യടേ എന്ന് പറയുന്നു. അവസാനം പാണ്ഡവരുടെ ആയുധങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു മരപ്പത്തിലേക്ക് അർജുനൻ ഉത്തരനെ കൊണ്ടുപോവുകയും അവിടുന്ന് ആയുധങ്ങളെല്ലാം എടുത്തിട്ട് പറയുന്നു, ഈ ആയുധങ്ങൾ വെച്ച് യുദ്ധം ചെയ്യാം. അപ്പോൾ ഇവൻ കണ്ടു, ഇതെന്താണ് നിങ്ങൾ ഡാൻസ് മാസ്റ്ററിൽ ക്യൂടെക്സും പെയിൻറ്റും അല്ലേ, ഇതെങ്ങനെ ആയുധങ്ങളൊക്കെ വന്നത്? ആ അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്, ഈ സാധനമൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്, നമ്മളെ ടൂൾസ് ആണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നീ വിചാരിക്കുന്നോണം വെറും ഒരു ഡാൻസ് മാസ്റ്റർ അല്ല, ഞാൻ അർജുൻ ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഉത്തരൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ഒരാൾ രാവിലെ വന്ന് കുറേ ടൂൾസ് കാണിച്ചിട്ട് അർജുനാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അപ്പം അർജുനൻ്റെ പര്യായങ്ങൾ, പാർത്ഥൻ, വിജയൻ, കിരീടി, അങ്ങനെ കുറേ സാധനങ്ങൾ, ഇതെല്ലാം തെറ്റാതെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നു. അപ്പോൾ അത് പാസ്വേഡ് എന്ന നിലയിൽ സ്വീകരിച്ചുകൊണ്ട് ഉത്തരൻ പറയുന്നു, ശരി സമ്മതിച്ചു. എനിക്കിപ്പോൾ ആവേശം വന്നു. അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ നിന്നാൽ മതി, യുദ്ധം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അർജുനൻ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു വരികയും ഈ മഹാരഥന്മാരെ എല്ലാം ഒരുമിച്ച് കൂരമ്പുകളുമായി നേരിടുകയും ഒന്നടങ്കം അവരെ പരാജയപ്പെടുത്തുകയും ചെയ്ത പുള്ളിയാണ് അർജുനൻ. അപ്പോൾ വല്ലവൻ്റെയും പശുവിന് വേണ്ടി ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ നെഞ്ചിലേക്ക് കൂരമ്പുകൾ ചെയ്യാൻ മടിയില്ലാത്ത അർജുനന് സ്വന്തം രാജ്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ ഇതേ ആൾക്കാരെ കാണുമ്പോൾ ദേഹം വല്ലാതെ വന്നു എന്നൊക്കെ പറയുന്നത് ഒരു കവിഭാവന മാത്രമാണ്. ഇറ്റ് ഡസൻ ഫിറ്റ് ഇൻ ടു ദ സ്കീം ഓഫ് തിങ്സ് ആസ് വി കൻ സീ ഇൻ മഹാഭാരത. ബട്ട് സ്റ്റിൽ ആയിക്കോട്ടെ, ഇതൊരു കഥയല്ലേ, അടിച്ചുവിടാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണോ വിരാടനോട് അർജുനൻ പറഞ്ഞത് അത് തന്നെയാണ് കൃഷ്ണൻ അർജുനനോടും പറയുന്നത്. അപ്പോൾ ആക്ച്വലി അർജുന ഈസ് ഈറ്റിംഗ് ഹിസ് ഓൺ വേർഡ്സ്. താൻ കക്കിയത് വാരി വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ഒരുവനായ അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മാറുകയാണ്. ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ്. പിന്നെ കട്ട ഫിലോസഫിയും കൊടുമ്പിരി സാധനവും ബ്രഹ്മം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാന്നുള്ളു, സംഗതി ഇത് തന്നെയാണ്, അടിയട എന്നുള്ളതാണ്. നീ അടിക്കണം, നീ അടിക്കാനായിട്ട് പറഞ്ഞവനാണ്. അപ്പോൾ ഗീതയുടെ അടിസ്ഥാനം എന്താണെന്ന് നോക്കുക. ധർമ്മ സംരക്ഷണ അർത്ഥമാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ് അത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഗീത കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാണ് എന്ന് വെച്ചു. എന്താണ് ഈ ധർമ്മക്ഷേത്രം? ഈ മഹാഭാരത യുദ്ധത്തിന് മുന്നേ കൃഷ്ണനെ കാണാനായിട്ട് അർജുനനും ദുര്യോധനനും പോകുമ്പോൾ ദുര്യോധനൻ സേനയെയും അർജുനൻ കൃഷ്ണനെയും വാങ്ങിക്കൊണ്ട് പോകുന്നു എന്നൊരു കഥയുണ്ട്. അതിനുശേഷം അശ്വത്ഥാമാവും പോകുന്നുണ്ട്. അശ്വത്ഥാമാവിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണം ഞാൻ ഈ സദസ്സിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അശ്വത്ഥാമാവ് കൃഷ്ണനോട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങയുടെ സുദർശന ചക്രം ബൂമറാങ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, എനിക്കിത് തരാൻ പറ്റില്ല, എൻ്റെ ആകെ ഒരു അത്താണി എന്ന് പറയുന്ന സാധനമാണ്, ആസ്ട്രേലിയൻ ആദിവാസികൾ കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കുന്ന ഏക വ്യക്തി ഞാനാണ്, ഇത് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വരുന്ന സാധനമാണ്, ഇതില്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടാളി, നീ വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയും. പശുതാ പറയുന്നു, ഇതില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, ബാക്കി ചരക്കെല്ലാം എൻ്റെ കയ്യിലുണ്ട്, ബ്രഹ്മാസ്ത്രവും നാഗാസ്ത്രവും ജലാസ്ത്രവും എല്ലാ സാധനമുണ്ട്, മുഴുവൻ എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഈ സാധനം നിങ്ങൾ തരുന്നെത്താ, ഞാൻ നോക്കട്ടെ എന്നുള്ളത് പറഞ്ഞു. ഇതെനിക്ക് തരാൻ പറ്റില്ല, ഇത് തീർന്നു കഴിഞ്ഞാൽ പോയി, ഞാൻ പറഞ്ഞു പോകാം, ശരി ഓക്കെ വന്ദനം എന്ന് പറഞ്ഞിറങ്ങും. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലയോ ഗുരുപുത്ര, അങ്ങ് എന്തിനാണ് എൻ്റെ സുദർശന ചക്രം എന്നോട് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അശ്വത്ഥാമാവ് പറയുന്നൊരു മറുപടി ഉണ്ട്, അങ്ങയെ വന്ദിച്ചുകൊണ്ട് അങ്ങയെ ആദരിച്ചുകൊണ്ട് അങ്ങയോട് യുദ്ധം ചെയ്യാൻ, ഇതായിരിക്കണം നേരും നെറിയുമുള്ള യുദ്ധം. ആശയങ്ങൾക്ക് വേണ്ടി, നിലപാടുകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ എതിരാളിയെ വന്ദിക്കുക, ആദരിക്കുക,
നമ്മളവിടെ യുദ്ധം ചെയ്യുന്നത്. അതൊരു വലിയൊരു, എനിക്കൊരു പക്ഷേ മഹാഭാരത കഥയിലൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് അശ്വത്ഥമ. അങ്ങയോട് വന്ദിച്ചുകൊണ്ട്, അങ്ങയെ വന്ദിച്ചുകൊണ്ട് അങ്ങയോട് യുദ്ധം ചെയ്യുന്നു, അങ്ങയുടെ ആയുധം വെച്ചുകൊണ്ട് തന്നെ അങ്ങയെ വെട്ടിയാണ്. അതാണ് എൻ്റെ രസം. പക്ക ഓണസ്റ്റിയാണ്. ഇപ്പോൾ മഹാഭാരത യുദ്ധത്തിൻ്റെ എന്താണ് കണ്ടക്ഷൻ? എല്ലാവരും പറയുന്നുണ്ട് ഈ പാണ്ഡവന്മാർ ഭയങ്കര ഒപ്രസ്ഡ് ക്ലാസ് ആയിരുന്നു, അവിടെ വളരെ ഇരവാദം മൈനോറിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ എന്താ അവർക്ക് ഒന്നും കിട്ടിയില്ല, എല്ലാം കൂടെ യമന്മാരെ അടിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് പാണ്ഡവർ ഭയങ്കരമായിട്ട് അവസാനം നശിച്ചു പോയി, അപ്പം കൗരവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയുള്ള കഥകൾ കേട്ടാണ് നമ്മൾ വളരുന്നത്. പക്ഷെ മഹാഭാരതത്തിൽ അങ്ങനെയുള്ള തെളിവൊന്നുമില്ല. ഈ ഭക്തി തിമിരം ബാധിച്ചവർ എഴുതി തള്ളിവിടുന്നതല്ലാതെ മഹാഭാരതത്തിൽ അങ്ങനെ യാതൊരു തെളിവില്ല. കാരണം മഹാഭാരതത്തിൻ്റെ കഥ ഒരു ചെറുതായിട്ട് ഈ എന്താണ് ധർമ്മം എന്ന് നോക്കുമ്പോൾ, ഈ തർക്ക വിഷയമെന്ന് പറയുന്നത് രാജ്യം തന്നെയാണ്. രാജ്യമെന്ന് പറഞ്ഞാൽ സമ്പത്താണ്, സമ്പത്തെന്ന് പറഞ്ഞാൽ അധികാരം കൂടിയാണ്. മഹാഭാരത യുദ്ധത്തിൽ രണ്ട് ശക്തികളാണുള്ളത്, അതായത് കൗരവന്മാരും പാണ്ഡവന്മാരും. ഇവർ ആരൊക്കെയാണ് എന്ന് നോക്കാം. വിചിത്രവീര്യന് ബതുക്കളെ തേടി ഭീഷ്മര് പോയും, അമ്പ, അംബിക, അംബാലിക ഈ മൂന്ന് പേരെ മോഷ്ടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിൽ അമ്പ തിരിച്ചു പോകുന്നുണ്ട്, അംബികയും അംബാലികയുമുണ്ട്. അമ്പ സാലൻ്റെ കൂടെ ചേരാനായി തൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രണയിതാവാണ് അല്ലേ, കാമുകനായ ശാലൻ, പക്ഷേ തിരസ്കരിക്കുകയും അമ്പ പിന്നീട് പോയി തപസ് ചെയ്ത് ഭീഷ്മരെ കൊല്ലാനായി വരം വാങ്ങിച്ച് ശിഖണ്ഡിയായി വരികയൊക്കെ ചെയ്യുന്ന വേറൊരു റിവല്യൂഷൻ ട്രീ ആണ്. അങ്ങനെ പോട്ടെ, പക്ഷേ അംബികയും അംബാലികയും കൊട്ടാരത്തിലുണ്ട്. അപ്പോൾ സത്യവതി കാണുന്ന ഒരു കാര്യം, മകൻ വിചിത്രവീര്യൻ കുറേ കഴിഞ്ഞ് മരിച്ചു പോകുന്നു, ക്ഷയരോഗമാണ് എന്ന് പറയുന്നുണ്ട്. അമിതമായ വിഷയസുഖം കാരണമാണ് ക്ഷയരോഗം ഉണ്ടാകുന്നതെന്നുള്ള ആയുർവേദ അന്ധവിശ്വാസത്തിൻ്റെ ഒരു അനുസ്മരണം കൂടിയാണ് ആ കഥ. അപ്പം എങ്ങനെ വിചിത്രവീര്യൻ മരിച്ചു പോകുന്നു, എങ്ങനെ കുരുവംശം നിലനിർത്താം എന്നുള്ള രീതിയിൽ സത്യവതി ചിന്തിക്കുമ്പോൾ, സത്യവതി ആലോചിക്കുന്നു തൻ്റെ മകനായിട്ടുള്ള വ്യാസനെക്കുറിച്ച് ആലോചിക്കുന്നു. പണ്ട് ഒരു മുനിയുമായി ചില നീക്കുപോക്കുകൾ നടത്തിയതിൻ്റെ പേരിൽ നദിയുടെ മധ്യത്ത് വെച്ചുണ്ടായ കുട്ടിയാണ് വ്യാസൻ. വ്യാസനിപ്പോൾ വലിയ മഹാമുനിയാണ്. അപ്പോൾ വ്യാസനെ വിളിച്ചു, വ്യാസനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ അമ്മയ്ക്ക് എൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി, മൈ നമ്പർ ഈസ് 224 എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നു. അപ്പോൾ ഇവർ ഉടനെ എടുത്ത് വിളിക്കുന്നു, വ്യാസൻ വരുന്നു. വ്യാസൻ വന്നതിന് ശേഷം പറയുന്നു, എനിക്ക് രണ്ട് പുത്രവധുക്കളുണ്ട്, അവരിൽ നീ സന്താനോൽപാദനം നടത്തണം. വ്യാസൻ പറഞ്ഞു, എനിക്ക് പരിചയമുള്ള പണിയല്ല, എന്നാലും ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അംബിക യുമായി ശയിക്കാൻ ചെല്ലുമ്പോൾ അംബിക ഇദ്ദേഹത്തിൻ്റെ കുളി നാനാ ജപം പിന്നെ അങ്ങനെയുള്ള ഫ്രീക്കനാണ് നമ്മുടെ വ്യാസൻ. അദ്ദേഹത്തിന് ഇതൊന്നും താല്പര്യമില്ല, മാത്രമല്ല അദ്ദേഹത്തിന് നല്ല അദ്ദേഹം സെൻ്റ് അടിക്കാത്തതുകൊണ്ട് വേറെ ചില ഇതുകൊണ്ട്. അപ്പോൾ ഈ പെണ്ണിന് വലിയ അസ്വസ്ഥത തോന്നി, അവൾ കണ്ണടച്ച് കളയുകയും അങ്ങനെ കണ്ണടച്ചപ്പോൾ സംയോഗം നടന്നതിനാൽ ധൃതരാഷ്ട്രം, എന്ത് നല്ല ബയോളജി, ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഇതൊന്നും പഠിക്കണ്ട. കണ്ണടച്ചുകൊണ്ട് സംയോഗം നടന്നാൽ കണ്ണുമുട്ടൻ ജനിക്കുമെങ്കിൽ, ഇതൊക്കെയാണ് പഴയ തിയറികൾ, ഇതൊക്കെ തന്നെയാണ് ഗീതയിലുള്ളത് സംഗതി. എന്നിട്ട് അങ്ങനെ ധൃതരാഷ്ട്രം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അംബികയെ വിടുന്നു, അംബാലികയെ വിടുന്നു. അംബാലിക കണ്ടി ഈ രൂപം കണ്ടിട്ട് ഫ്രീക്കനെ കണ്ടിട്ട് വിറച്ചു പോകുന്നു, വിളറിപ്പോകുന്നു, പാണ്ഡുവർണ്ണമാകുന്നു. അങ്ങനെ ദേഹം മുഴുവൻ അമേരിക്കയുടെ ഭൂപടമായിട്ട് പാണ്ഡു ജനിക്കുന്നു. അതാണ് രണ്ടാമത്. അപ്പോൾ ഈ രണ്ടെണ്ണവും ശരിയാവുന്നില്ല എന്ന് കണ്ട് സത്യവതി പറയുന്നു, ഇത് എന്താ ഒരിക്കൽ കൂടി പോകാനായി അംബികയോട് പറഞ്ഞു. അംബിക പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അംബാലികയും പറയുന്നു, നോക്കാം എന്ന് പറയുന്നു. പക്ഷേ അംബാലിക പോകുന്നില്ല, സ്വന്തം തോഴിയെ വിടുന്നു, ദാസിയെ വിടുന്നു. ദാസി വ്യാസനുമായി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവർക്കതിനകത്ത് ജനിക്കുന്ന കുട്ടിയാണ് വിദുരർ. അപ്പോൾ മൂന്ന് കുട്ടികൾ, ധൃതരാഷ്ട്ര, പിന്നെ പാണ്ഡു, വിദുരർ. ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ലോകമെമ്പാട് നമ്മൾ കാണുന്നത് മൂത്ത കുട്ടിയാണ് രാജാധികാരി. അപ്പോൾ ധൃതരാഷ്ട്രനാണ് രാജാവ്, അവിടെ വേറെ ആരും പിന്നെ രാജാക്കന്മാരാരും ഇല്ല. അദ്ദേഹത്തിന് അന്ധത ധർമ്മശാസനങ്ങൾ പ്രകാരം ഒരു തടസ്സമല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ തടസ്സമല്ലെങ്കിൽ ദ ഫുൾ പവർ, ദ എൻ്റെ പവർ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ധൃതരാഷ്ട്ര, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന എന്താണ്, അദ്ദേഹം അതായത് രാജാവ് മരിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ മൂത്ത മകനാണ് രാജാവ്, അല്ല അനിയനല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയേ വേണ്ട. അനിയൻ എന്ന് പറഞ്ഞാൽ അനിയൻ മാത്രമാണ്, അടുത്ത മകൻ്റെ മകൻ അടുത്തത്, ഇങ്ങനെ ആ പരമ്പര അങ്ങനെയാണ് പോകുന്നത്. മൂത്ത മകനായാലേ ഗുണമുള്ളൂ, അല്ല ബാക്കിയൊക്കെ പോക്കാം.
അതാണ് ഈ പരമ്പരകളുടെ ഒരു 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 രീതി. അപ്പം ധൃതരാഷ്ട്രർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് വരേണ്ടത്, അല്ലാതെ പാണ്ഡു അല്ല. പക്ഷേ ഇദ്ദേഹം പാണ്ഡുവിനെ നിയമിക്കുന്നു, അധികാരം കൊടുക്കുന്നു, ഡെലിഗേറ്റ് ചെയ്യുന്നു, പാണ്ഡു ഭരിക്കുന്നു, രാജ്യങ്ങളൊക്കെ കീഴടക്കുന്നു, രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നു. യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രർക്ക് വേണ്ടി ഗാന്ധാരിയെ ശരിക്കും കൊണ്ടുവരികയാണ്, തട്ടിയെടുത്തുകൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഗാന്ധാരിയെ കൊണ്ടുവരുന്നത് ചെറുതെയല്ല, ഗാന്ധാരിയെ കൊടുക്കുന്നത്, ആ രാജാവ് കൊടുക്കുന്നത്, മകളെ കൊടുക്കുന്നത് രാജാവിന് കൊടുക്കുന്നു എന്നാണ്, അല്ലാതെ വെറും ഒരു അന്ധന് കൊടുക്കുന്നു എന്നല്ല. അതുകൊണ്ടാണ് കൊടുത്തത്. ആ പോസ്റ്റിലിരിക്കുന്ന എന്താ പറയുന്നത്, ഗസറ്റഡ് പോസ്റ്റിൽ ഇരുന്നുകൊണ്ടാണ് പുള്ളിക്ക് കല്യാണം നടന്നത്, അല്ലെങ്കിൽ നടക്കില്ല. അങ്ങനെ ഇരിക്കെ പാണ്ഡുവിന് ഒരു ഒരു പ്രശ്നം വരുന്നു. കാട്ടിൽ പോകുന്നു, അവിടെ രണ്ട് മാനുകളെ അദ്ദേഹം കൊല്ലുന്നു. അത് രണ്ട് ഇണ ഇതാണ്, കാമുകരും കാമുകയും എന്ന് വേണേൽ പറയാം അല്ലേ, അതാണ് വേറെ വാക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ശിക്ഷിക്കുന്നു. ശിക്ഷിക്കുമ്പോൾ നീ എപ്പോഴെങ്കിലും നിൻ്റെ വധുവിന് ഐ മീൻ നിൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ നിൻ്റെ കാമികയോടോ കാമപരവേശത്തോട് സമീപിച്ചാൽ നീ മരിച്ചു പോട്ടെ എന്നുള്ള ശാപം കൊടുക്കുന്നു. ശാപം വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നു. ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, നമ്മൾ പേടിച്ച് ചത്തുപോകുന്നു. അതാണ് മനസ്സിലല്ലേ. അമ്പലക്കുളത്തിൽ കുളിക്കരുത് എന്ന് പറഞ്ഞാൽ അറിയാതെ കുളിച്ചു പോയെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പനിയും വിറയലും ഛർദിലും ഒക്കെ ആയിട്ട് മരിച്ചു പോകുന്നു, അതാണ് സംഗതി. അപ്പോൾ ശാപം ഫലിച്ചു. ഈ മെക്സിക്കോയിലൊക്കെ ഉണ്ട് ശരിക്കും ഈ മന്ത്രവാദം നടത്തിയിട്ട് ആളുകളെ മുഴുവൻ ആവേശിച്ചൊരു വാക്സ് ആയിട്ടുള്ള ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമയായിട്ട് കുത്തുമ്പോൾ ഇവൻ ബോ ബോ എന്ന് കിടന്ന് വിളിക്കും. പ്രതിമയുടെ അടിക്കുമ്പോൾ അവൻ ഇവിടെയൊക്കെ അടിച്ചവൻ്റെ എല്ലൊക്കെ പൊട്ടും, അന്തസ്രാവ ഗ്രന്ഥികൾ പൊട്ടും, അങ്ങനെ ഹെമറേജുകളും ത്രോംബോസിസും ഒക്കെ വന്ന് മരിച്ചു പോകും. സംഗതി ശാപം ഇതാണ്. ഇറ്റ്സ് എ ബ്രെയിൻ തിങ് യാ, ഇറ്റ്സ് എ ബ്രെയിൻ തിങ് ദാറ്റ് ഹാപ്പൻസ് ദാറ്റ് വേ. ഓക്കെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ശാപം വന്നത് നിർണായക ഇതാണ്, ആ ശാപമാണ് യഥാർത്ഥ ശാപം. അപ്പോൾ പാണ്ഡു പറഞ്ഞ എനിക്കിനി കുട്ടികളുണ്ടാവില്ല, അതുകൊണ്ട് താനിവിടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് രണ്ട് ഭാര്യമാരാണുള്ളത് അദ്ദേഹത്തിന്, കുന്തിയും മൗദ്രിയും, സോറി മാദ്രിയും. ഇവരെ രണ്ടുപേരെയും കൊണ്ട് അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നു. കാട്ടിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഗാന്ധാരിയിൽ ധൃതരാഷ്ട്രർക്ക് കുട്ടികളുണ്ടാകുന്നില്ല. അവന് കുറച്ച് ഒരുപാട് സമയം വൈകുന്നുണ്ട്, പക്ഷേ അവസാനം ഒരു കുടത്തിനകത്ത് വെച്ച് 100 കുട്ടികളുണ്ടാകുന്നുണ്ട്. അതൊക്കെ കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് കാട്ടിൽ പോകുന്ന കുന്തിക്കും മാദ്രിക്കും വലിയ പ്രശ്നം, കാര്യം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും വേറെ പ്രത്യേകിച്ച് ഒടുവ് നടക്കുന്നില്ല. അപ്പോൾ കുന്തി പറയുന്നുണ്ട്, എൻ്റെ കയ്യിലൊരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഇതെനിക്ക് പഴയ ദുർവാസാവ് മഹർഷി തന്നതാണ്. അതായത് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ നിന്ന് ഗർഭം ധരിക്കാനും കുട്ടിയെ പ്രസവിക്കാനുമുള്ള വശീകരണ മന്ത്രമായിരിക്കാം, എനിക്കറിയില്ല, അല്ലെങ്കിൽ ആരുടെയും കൂടെ എന്തോ ആയിക്കോട്ടെ, അത് ചർച്ചാ വിഷയമല്ല. അങ്ങനെ ഏറ്റവും വലിയ അന്നത്തെ വലിയ വലിയ ആൾക്കാരെയൊക്കെ നോക്കി, യമരാജാവ്, ഇന്ദ്രൻ, ദേവേന്ദ്രൻ, ഇന്ദ്രനൊക്കെ ഇന്ന് വെറും ഡൂക്ലിയായി, പക്ഷെ അന്ന് വലിയ ആളായിരുന്നു. പിന്നെ വായു, പിന്നെ രണ്ട് നകലിനെയും സഹദേവനും, രണ്ട് എന്താണ് യന്ത്രവന്മാർ, ആ അശ്വിനി ദേവൻ. അപ്പോൾ ഇത് ഈ സോഫ്റ്റ്വെയർ മാദ്രിക്കും കൊടുക്കുന്നു, മാദ്രിയും ശരിയാക്കുന്നു, അങ്ങനെ 5 കുട്ടികളുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഇയാൾ കുട്ടികളൊക്കെ ഉണ്ടായതിൻ്റെ ആവശ്യത്തിന് മാദ്രിയെ സമീപിക്കുന്നു. അപ്പോൾ ശാപം വർക്ക് ചെയ്യുന്നു, ഇയാൾ അടിച്ചു പോകുന്നു. മാദ്രി ഉടനെ സതി അന്വേഷിക്കുന്നു, താൻ മൂലമാണല്ലോ ഭർത്താവിന് ഇങ്ങനെ വന്നത്, അതുകൊണ്ട് ആ ചിതയിൽ ചാടി മരിക്കുന്നു. അപ്പോൾ ഈ 5 കുട്ടികളുമായിട്ട് കുന്തി നേരെ തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് വരുന്നു. അപ്പം ഇത് മനസ്സിലാക്കേണ്ട കാര്യം, പാണ്ഡു പോയതിന് ശേഷം രാജാവ് ധൃതരാഷ്ട്രർ തന്നെയാണ്, ധൃതരാഷ്ട്രർ തന്നെയാണ് ഭരിക്കുന്നത്, ഒരു കുഴപ്പമില്ല, നല്ല വെടുപ്പായിട്ട് ഭരിക്കുന്നുണ്ട് ആൾ. അതിനുശേഷം അദ്ദേഹത്തിന് കുട്ടികളുണ്ടാകുന്നു. അപ്പോൾ പാണ്ഡു എന്ന് പറയുന്ന ആളെ പുറത്തായി, ഇതിനകത്ത് ഇഷ്യൂവിൽ അദ്ദേഹം ഇല്ല. കുന്തി വരുന്നത് പാണ്ഡവരെന്ന് പറയുന്ന മക്കളുമായിട്ട്, അവരാരും തന്നെ പാണ്ഡുവിൻ്റെ മക്കളല്ല, ഇവരാരും പാണ്ഡുവിൻ്റെ മക്കളല്ല. ഓരോ ഇന്ദ്രൻ്റെ മക്കള്, ദേവ മറ്റേ ധർമ്മൻ്റെ മക്കള്, വായുവിൻ്റെ മക്കള്, അങ്ങനെയൊക്കെയുള്ള ആളാണ്. ഇവിടെ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ കുന്തിക്കും മാദ്രിക്കും അച്ഛന്മാർ എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്, അങ്ങോട്ട് പോകാതെ അനിയൻ്റെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഇതിലേക്കാണ് തിരിച്ചു വരുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത് ധൃതരാഷ്ട്രർ? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അവരെ എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്. പക്ഷേ പാണ്ഡുവിനോടുള്ള സ്നേഹവും പാണ്ഡു മരിച്ചെന്നറിഞ്ഞുള്ള ആ ആ ശോകവും കാരണം ഇദ്ദേഹം ഇവരെ അക്സെപ്റ്റ് ചെയ്യുകയും ഇവർക്ക് പകുതി രാജ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും തിളക്കമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ധൃതരാഷ്ട്രം കർണത്. ഇത്രയധികം ത്യാഗികളായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ വരെയില്ല. പകുതി രാജ്യം കൊടുക്കുകയാണ്,
സ്വാഭാവികമായിട്ടും ദുര്യോധന മൊത്തം രാജ്യം കിട്ടേണ്ട തന്നിൽ നിന്ന് പകുതി രാജ്യം അടിച്ചു മാറ്റിയവരോട് എന്താണ് തോന്നേണ്ടത്? പകുതി രാജ്യം ഭരിച്ചതിന് ശേഷം ഇവർ എന്ത് ചെയ്യുന്നു? ഇന്ദ്രപ്രസ്ഥത്തിൽ ഇങ്ങനെ വസിക്കുന്നു. ഇവിടെ അസ്നിപുരം വലിയ തോതിൽ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് ചൂത് കളിക്കാനായിട്ടുള്ള ഇത് വരുന്നത്. ചൂത് കളിക്കുന്നു, ചൂത് കളിയിൽ തോക്കുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു, രാജ്യം ഉൾപ്പെടെ. അപ്പോൾ പാണ്ഡവന്മാർക്കൊന്നും ഇല്ലാതായി. അപ്പോൾ ദ്രൗപദി എന്ന് ധൃതരാഷ്ട്രരോട് കേണ് പറയുന്നുണ്ട്, ഇത് എൻ്റെ ഭർത്താവിനെ പറ്റിയൊരു അബദ്ധമാണ്, അതുകൊണ്ട് തുറക്കണം എന്ന് പറയുന്നു. അത് പറഞ്ഞ ധൃതരാഷ്ട്രർ പറഞ്ഞു, ശരി ഡേ നിങ്ങൾ തിരിച്ചുവിടും, ഇത് ചൂത് കളി, ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാം തിരിച്ചുവിടും. ആദ്യത്തെ ചൂത് കളിയിൽ നഷ്ടപ്പെട്ടതെല്ലാം ദ്രൗപദിയുടെ കരച്ചിൽ കാരണം പാണ്ഡവർക്ക് തിരിച്ചു കിട്ടും. അവർക്ക് അർഹതയില്ലാത്ത രാജ്യം ചൂത് കളി നഷ്ടപ്പെട്ടിട്ടും വീണ്ടും ധൃതരാഷ്ട്രം തിരിച്ചു കൊടുക്കുകയാണ്. ഈ ധർമ്മ ദ്വിതിഷ്ഠരൻ വീണ്ടും ചൂത് കളിക്കാൻ എത്തുന്നു, അതാണ് രസം. രണ്ടാമത്തെ ചൂത് കളി, ഈ രണ്ടാമത്തെ ചൂത് കളിയിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് യുധിഷ്ഠിരൻ ചെയ്യുന്ന എന്താണ്? സ്വന്തം ഭാര്യയെ, സ്വയം ഒരു അടിമയായി, സ്വയം അടിമയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തർക്കമുണ്ട് അതവിടെ. ഭാര്യയെ വരെ പണയം വെക്കുകയാണ്. ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ കമ്മലും മുളയൊക്കെ എടുത്ത് വെച്ച് പണയം വെക്കുന്നതുകൊണ്ടാണ്. ഭാര്യ മാത്രമല്ല, സഹോദരന്മാരെ അദ്ദേഹം പണയം വെക്കുന്നു. അപ്പം അതിനകത്തും തോക്കുന്നു. അതിനകത്ത് തോക്കുമ്പോൾ ഈ 13 വർഷത്തെ വനവാസം, 1 വർഷത്തെ, അതായത് 12+1 സ്കീം അനുസരിച്ച് പുറത്ത് കാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർക്ക് രാജ്യമില്ല, പാണ്ഡുവിന് രാജ്യമില്ല, ഇവർ പാണ്ഡുവിൻ്റെ മക്കളല്ല. ഈ പാണ്ഡുവിൻ്റെ മക്കളല്ലെന്ന് മാത്രമല്ല, ഇവർ ആരും സഹോദരന്മാർ പോലും അല്ല. പാണ്ഡവന്മാർ തന്നെ സഹോദരന്മാരല്ല, അർദ്ധ സഹോദരന്മാരാണ്, കസിൻസാണ്. പാണ്ഡവരും കൗരവന്മാരും സഹോദരന്മാരല്ല, അർദ്ധ സഹോദരന്മാരാണ്, കസിൻസാണ്. എല്ലാം കസിൻസിൻ്റെ കളിയാണ്, ഓൾ കസിൻസ്. സഹോദരന്മാർ എന്ന് പറയാൻ സാധനം ഇല്ല അതിനകത്ത്. സഹോദരന്മാരുണ്ട്, ദുര്യോധനും ദുശാസനൊക്കെ സഹോദരനാണ്, പക്ഷേ ഈ ഇൻ്റർപ്ലേയിൽ അങ്ങനെ വരും. ചൂത് കളിക്ക് പോകുന്നു, പുറത്തു പോകുന്നു, തോറ്റു പോകുന്നു. വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർ ആരുമില്ല. ഇവർ വീണ്ടും വന്ന് ചോദിക്കുന്ന എന്താണ്? രാജ്യം വേണം. അതെന്ത് കണക്കാത്? എന്ത് രാജ്യം, ആരുടെ രാജ്യമാണെന്ന് അറിയില്ല. രാജ്യം വരണം കൊടുത്തു, വെറുതെ പകുതി രാജ്യം കൊടുത്തു, പാണ്ഡുവിന് കൊടുത്തു, എല്ലാം കൊടുത്തു. ദാനങ്ങളുടെ പരമ്പര വീണ്ടും കൈനീട്ടുന്ന പാണ്ഡവർ. ഇപ്പോൾ ദുര്യോധനം വളർന്ന് വലുതായി. ഇതുവരെ അച്ഛൻ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നതാണ്, ഇനി അത് നടക്കില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞു. ധൃതരാഷ്ട്രയുടെ ദയയിൽ ഇനി അങ്ങനെ വേണ്ട, ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് മഹാഭാരത യുദ്ധം ഉണ്ടാകുന്നത്. തനിക്ക് പൂർണ്ണമായും അധികാരപ്പെട്ട രാജ്യം വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന കൃത്യമായ നിലപാടെടുക്കുന്ന ദുര്യോധനൻ പഴംപുരാണവും ഇല്ലാത്ത ബന്ധവും പറഞ്ഞ് ഒന്നിലധികം തവണ വന്ന് രാജ്യം നേടുകയും നഷ്ടപ്പെടുത്തുകയും വീണ്ടും നേടുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ട് പിന്നെയും വന്ന് കൈനീട്ടുന്ന പാണ്ഡവർ. എവിടെയാണ് ധർമ്മം? ആരാണ് ഇവിടെ അധിനിവേശം നടത്തുന്നത്? ഈ യുദ്ധത്തിൽ ദുര്യോധനൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്? പാണ്ഡവരുടെ ഭാഗത്ത് എന്ത് ശരിയാണുള്ളത്? എന്താണ് അതിന്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതാണ് ബോൺ ഓഫ് കണ്ടൻഷൻ. ഇവിടെ നിന്നാണ് യുദ്ധം തുടങ്ങുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സാമവേദ യുയുത്സവഹ മാമകാഹ പാണ്ഡവശ്ചൈവ കിമികുറുവത സഞ്ജയ. ഇതാണ് ഗീതയിലെ ആദ്യത്തെ വരി. എന്താണ് സംഭവിച്ചത്? ഗീത എന്ന് പറയാൻ ശരിക്കും ഒരു ഒരു ഡെഫേർഡ് ലൈവ് ആണ്. ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ലൈവ് പ്രോഗ്രാം. മഹാഭാരത യുദ്ധം തുടങ്ങിയതിന് ശേഷം 10-ാമത്തെ ദിവസം ഭീഷ്മർ വീണ് ശരശയ്യയിൽ കിടക്കുന്ന, അല്ലെ, ഭീഷ്മർ വീണതിനെക്കുറിച്ച് ധൃതരാഷ്ട്രയെ അറിയിക്കാനായിട്ട് സഞ്ജയൻ ചെല്ലുമ്പോഴാണ് ഗീത ഉണ്ടാകുന്നത് എന്നാണ്. അതായത് ഇത് ഗീതയുടെ സംഭവം നടക്കുന്നത് ആദ്യത്തെ ദിവസമാണ്. പക്ഷേ ഇത് സഞ്ജയൻ എന്ന് പറയുന്ന ആൾ ധൃതരാഷ്ട്രരോട് പറയുന്നത് 10-ാം ദിവസമാണ്. അപ്പോൾ അതൊരു ലൈവ് പ്രോഗ്രാം അല്ല. ഇനി ഗീത കാണാനായിട്ട്, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം കാണാനായിട്ട് ധൃതരാഷ്ട്രർക്ക് വ്യാസൻ ദിവ്യ ചക്ഷുസ്, ഒരു 3D കണ്ണടയാണ്, അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രർ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, ഇത്രയും നാളൊന്നും കണ്ടില്ല, അവസാനം യുദ്ധം കണ്ടിട്ട് മരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, കൊണ്ടുപോടെ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസൻ വേറൊരു ഓഫർ വെക്കുന്നു, ഇത് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാം, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാണ് സഞ്ജയൻ എന്ന് പറയുന്ന, രാമായണത്തിലും ഒരു വിഭീഷണൻ എന്ന് പറയുന്ന ഒരു 5-ാമത്തെ കഥാപാത്രമുണ്ട്, ചോറിങ്ങും കൂറങ്ങും എന്നുള്ള നിലയിൽ. അതേ കണക്കൊരു ഒരാളാണ് സഞ്ജയൻ. അപ്പോൾ സഞ്ജയനാണ് യുദ്ധം കാണുന്നത്. സഞ്ജയൻ യുദ്ധം കണ്ടിട്ടാണ് വിവരിക്കുന്നത്. സഞ്ജയന് ദിവ്യ ചക്ഷുസ് കിട്ടുന്നുണ്ട്. ദിവ്യ ചക്ഷുസ് ഇഷ്ടം പോലെ ഉണ്ട്, അർജുനനും കിട്ടുന്നുണ്ട്. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ കാണാം മൊത്തം ആറ്റം, മൊത്തം സ്ട്രക്ചർ, ബോസോൺസ് വരെ കാണാൻ പറ്റും. പിന്നെ അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. സേനയോരുഭയോർ മധ്യ രഥം സ്ഥാപയമേ അച്യുത യാവതേതാൻ നിരീക്ഷേഹം യോത്തു കോമനാവസ്ഥിതാൻ. ഏ അച്യുത, രണ്ട് സേനയ്ക്കും നടുവിലായി ഓടിച്ചു പോകും. ആരും നിങ്ങൾക്കിതൊക്കെ പലതും അറിയാവുന്നതാണ്.
അവിടെ കണ്ടിട്ട് ഇദ്ദേഹം പറയുന്ന ഇതാണ്, നച്ചായേ ശ്രേയോ നു പശ്യാമി, യുദ്ധത്തിൽ സ്വജനത്തെ കൊല്ലുന്നത് കൊണ്ട് ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല, വിജയവും രാജ്യവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗോവിന്ദ, നമുക്ക് രാജ്യം കൊണ്ട് എന്ത് കാര്യം? ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടോ എന്ത് ഫലം? അർജുനൻ തളരുകയാണ്. അർജുനൻ്റെ ജീനിലില്ലാത്തൊരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അർജുനൻ അന്ന് വരെ തളർന്നിട്ടില്ല, പിന്നെ ഇപ്പോൾ തളർന്നു. നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ അർജുനൻ ഒന്നാമത്തെ അധ്യായം, അർജുന വിഷാദ യോഗം എന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അർജുനൻ അതിനകത്ത് വളരെ പ്രിൻസിപ്പിളായിട്ടൊരു സാധനം പറയുന്നുണ്ട്, കുലം നശിക്കാൻ പോകുന്നു. കുലം നശിക്കാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അധർമാദ് ഭവാദ് കൃഷ്ണ പ്രദൂഷന്തി കുലസ്ത്രീയാഹ സ്ത്രീഷു ദുഷ്ടേസു വാഷ്ണേയ ജായതേ വർണ്ണസംഗരഹ. അധർമ്മം സംഭവിക്കുന്നത് എപ്പോൾ? സ്ത്രീകൾ ദുഷിക്കുമ്പോൾ. സ്ത്രീകൾ ദുഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വർണ്ണസങ്കരം സംഭവിക്കുന്നു, വർണ്ണങ്ങൾ. അതാണ് ഇതിൻ്റെ പ്ലാൻ തന്നെ. അർജുനനും കൃഷ്ണനും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരേ തത്വം എന്ന് പറയുന്നത് വർണ്ണസങ്കലനം, വർണ്ണസങ്കരം പാടില്ല. അതായത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അവർക്ക് വരച്ചിട്ട കള്ളിയിൽ തന്നെ നിന്ന് കളിക്കണം. ഇവർ തമ്മിൽ ഇൻ്റർ ബ്രീഡിങ് പാടില്ല, ഇൻ്റർ മിംഗ്ലിങ് പാടില്ല, ട്രാൻസ്ഗ്രഷൻ പാടില്ല. അങ്ങനെ ട്രാൻസ്ഗ്രഷൻ വന്നാൽ, അതിർത്തി ലംഘിച്ചാൽ, ഇടകലർന്നാൽ, സങ്കലനം സംഭവിച്ചാൽ ആ സമൂഹം മുച്ചൂടും നശിക്കും എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഗീതയുടെ കാതൽ. അത് ഒന്നാം അധ്യായത്തിൽ തന്നെ അർജുനൻ പറയുന്നുണ്ട്, അധർമാദ് ഭവാദ് കൃഷ്ണ പ്രദൂഷന്തി കുലസ്ത്രീയാഹ സ്ത്രീയോ ദുഷ്ടേഷു വാഷ്ണേയ ജായതേ വർണ്ണസംഗരഹ. ഇപ്പം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുതസ്ഥാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസുർഗ്യം അകീർത്തികരം അർജുന എന്നാണ് പറയുന്നത്. അനാര്യജുഷ്ടമസുർഗ്യം അകീർത്തികരം അർജുന. അർജുന, നീ എന്താ നീ പറയുന്നത്? നീ പറയുന്നത് ഈ സ്ത്രീകളുടെ കണക്ക് ഇങ്ങനെ കിടന്ന് വിറക്കുകയാണ്. യുദ്ധം നീ ചെയ്യേണ്ടതാണ്, നീ പറയുന്ന വാക്കുകൾ നീയുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. ഇതെല്ലാവരും പറയുന്നുണ്ട് അർജുനൻ്റെ മനസ്സിൽ നടക്കുന്ന സാധനമാണ്, സമാധാനത്തിൻ്റെ ഗീതയാണ് ഗീത എന്നൊക്കെ പറയാറുണ്ട്. നോക്കുക, ആ പുസ്തകം ഇതെല്ലാം തള്ളിക്കളയുന്നുണ്ട്. അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. അനാര്യമാണ്, ആര്യന് ചേരാത്തതാണ്, ഉത്തമന് ചേരാത്തതാണ് നീ കാണിക്കുന്ന ഈ തളർച്ച. അസ്വർഗ്യം, സ്വർഗം കിട്ടാത്തതാണ്. നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടില്ല, ഓൺലി നരകം മാത്രമേ ഉണ്ടാവൂ. അകീർത്തികരം, നിൻ്റെ കീർത്തി നഷ്ടപ്പെടും. നീ ഇത്രയും നാൾ എ ടി പി റാങ്കിങ്ങിൽ നമ്പർ വൺ ആയിരുന്നു, ഇനി നീ ഒരുപാട് താഴ്ത്തും. അപ്പോൾ പറയുന്നുണ്ട്, ക്ലൈബ്യം മാസ്മ ഗമാ പാർത്ത നൈദുത്യ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തത്വോതിഷ്ഠ പരന്തവ. വീണ്ടും അതേ ആശയം തന്നെ പറയാണ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഇങ്ങനെ വിറയ്ക്കുന്നത്? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, നിന്റെ ഹൃദയ ദൗർബല്യം. സ്വന്തം സഹോദരന്മാരെയും ബന്ധുക്കളെയും ഗുരുക്കളെയും കാണുമ്പോൾ അവർക്കെതിരെ വാളോങ്ങുന്നതിന് ഒരു പിടച്ചിലുണ്ടാകുന്നു, ഒരു മാനവീകരണത്തിന് വിധേയനാകുന്ന വ്യക്തിയോട് പറയുന്നു, നിന്റെ ഹൃദയം പിടയ്ക്കുന്നത് വളരെ മോശമാണ്, നീ മനുഷ്യനെ, നീ ഒരു മരണയന്ത്രം കണക്കെ ആഞ്ഞടിക്കേണ്ടവനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഇപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഭുഞ്ചീയ ഭോഗാൻ രുദിരപ്രതിക്താൻ. ഇത് വളരെ വളരെ പ്രസിദ്ധമായ വരികളാണ്. മഹാത്മാക്കളായ ഗുരുക്കന്മാരെ ഹനിക്കുന്നതിലും ഭേദം, ഈ ലോകത്ത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണ്. ഞാൻ ഭീഷ്മരുടെ മടിയിലിരുന്ന് ജനിച്ചപ്പോൾ ഭീഷ്മരനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. എന്നെ വിദ്യ പഠിപ്പിച്ച ദ്രോണർ, എൻ്റെ ബന്ധുക്കൾ, ഇവരെ എല്ലാം കൊന്നുകൊണ്ട് നേടുന്ന ഈ രാജ്യം, അതിലും ഭേദം പോയി ഭിക്ഷയെടുത്ത് ജീവിക്കലാണ് എന്ന് അർജുനൻ പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് പറയുന്നത്, ഈസ് വിന്നിങ് ജസ്റ്റ്? അർജുനൻ ചോദിക്കുന്നൊരു കാര്യമാണ്, നീ പറയുന്നു ജയിക്കണം, രാജ്യം നേടണം. അർജുനൻ ആദ്യമായി ചോദിക്കുന്നു മഹാഭാരതത്തിലെ ക്രക്സായ പ്രോബ്ലം, ജയിക്കുന്നത് ശരിയാണോ? അരെ, അർജുനൻ അറിയാം ഇവിടെ കൗരവന്മാരുടെയും പാണ്ഡവരുടെയും സ്റ്റാൻസ്. അല്ലെ, അർജുനൻ അങ്ങനെ ഒരു സങ്കടം, നമ്മൾ ജയിക്കണം പക്ഷെ കൊല്ലാൻ പാടില്ല എന്നല്ലേ പറയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, നമ്മൾ ജയിക്കുന്നത് ശരിയാണോ? ഇസ് ഇറ്റ് റൈറ്റ് ടു വിൻ? ദാറ്റ്സ് എ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ. അർജുന അർജുന ഒരു അങ്ങനെ ഒരു തിളക്കമുണ്ട് വ്യക്തിപരമായിട്ട്. ഞങ്ങൾ അവരെ ജയിക്കുന്നതോ അവർ ഞങ്ങളെ ജയിക്കുന്നതോ ഏതാണ് നല്ലതെന്ന് പോലും അറിയില്ല. ആഹാ, യുദ്ധം ചെയ്യാൻ പോവാണ്, ഇങ്ങനെ ആരെങ്കിലും യുദ്ധത്തിന് പോകുമോ? എന്താ കാര്യം? ഇതാണ് കാര്യം, പാണ്ഡു, പാണ്ഡവർ, കൗരവർ ആരുടെ ഭാഗത്താണെന്ന് അർജുനും അറിയാം, ലോകത്തെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ദുര്യോധനൻ പറഞ്ഞത് ഒരു സൂചി കിട്ടാൻ പോലും സ്ഥലം കൊടുക്കില്ല.
they don't deserve. ഭീമൻ എന്ന് പറയുന്ന വ്യക്തി കുട്ടിക്കാലത്ത് കൗരവന്മാരെല്ലാം എടുത്ത് കാലേ പിടിച്ച് നിലത്തടിക്കലും ചവിട്ടലും ഭയങ്കര ബുള്ളിങ് ആയിരുന്നെന്നാണ് പറഞ്ഞു. ഭീമനെ അവസാനം അവർ സഹിക്കാൻ വയ്യാതെ എടുത്ത് ഒരു നദിയിൽ കൊണ്ടുവന്ന് വിഷം കൊടുത്ത് കൊണ്ടുവന്ന് ഇട്ടുന്നാണ് പറഞ്ഞു. അപ്പോൾ അവിടെ വേറൊരു അന്ധവിശ്വാസം വരുന്നു, വിഷം കഴിച്ച ഭീമൻ നാഗലോകത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ പാമ്പുകൾ കൊത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷം പോയി. പ്രതിവിഷം, ഹോമിയോപ്പതി വിഷം, ഇതൊക്കെ എവിടുന്ന് വരുന്നു നോക്കാം. വിഷം കഴിച്ച ഒരാളെ പാമ്പ് കൊത്തി വീണ്ടും വിഷം കയറിയപ്പോൾ വിഷത്തിന് വിഷം കൊടുത്ത് വിഷം ഇല്ലാതെയായി. ഇതാണ് കഥ. വിഷം പാമ്പ് കടിച്ചവനെ എൻ്റെ മേളിൽ പാമ്പും വിഷം കുത്തിവെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു മിനിറ്റ് മുന്നേ മരിക്കുമെന്നല്ലാതെ ഞാൻ പറഞ്ഞു പാമ്പിന് പകരം കുത്തിവെക്കുന്ന വിഷം പാമ്പിൻ്റെ വിഷമല്ലേ, അപ്പോൾ ഹോമിയോപ്പതി ശരിയല്ലേ അണ്ണ? അങ്ങനെ അല്ല, പാമ്പിൻ്റെ വിഷത്തിൻ്റെ കൂടെ വീണ്ടും പാമ്പിൻ്റെ വിഷം കിട്ടിക്കഴിഞ്ഞാൽ ഒരടി ഇവിടെ കിട്ടിയിട്ട് അടുത്തടി ഇവിടെ കിട്ടുന്നതിന് തുല്യമായിരിക്കും, നിങ്ങളുടെ പാസ്പോർട്ട് പെട്ടെന്ന് അടിച്ച് കിട്ടും. പാമ്പിൻ്റെ വിഷം അല്ല കുത്തിവെക്കുന്നത്, പാമ്പിൻ്റെ വിഷം കുത്തിവെച്ചിട്ട് ഏതെങ്കിലും ജീവി ശരീരത്തിലുണ്ടാക്കുന്ന ആൻറ്റിബോഡീസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് കുതിരയുടെ ആയാലും ഏതെങ്കിലും ശരീരത്തിൽ എക്സ്ട്രാക്ട് ആൻറ്റിബോഡീസാണ് കുത്തിവെക്കുന്നത്. അത് നിങ്ങളുടെ ശരീരം തന്നെ ഉണ്ടാക്കും, ചിലപ്പോൾ അതിന് സമയം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വടിയാകും, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുത്തിവെക്കാന്നുണ്ടെങ്കിൽ ശരീരം ഫൈറ്റ് ചെയ്യും, പെട്ടെന്ന് ഫൈറ്റ് ചെയ്തിട്ട് ഈ വിഷത്തെ നെഗോഷിയേറ്റ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അല്ലാതെ പാമ്പിൻ്റെ വിഷത്തിന് പാമ്പിൻ്റെ വിഷം അല്ല കുത്തിവെക്കുന്നത്. ഇത് വരുന്ന ഇവിടുന്നാണോ എന്ന് എനിക്ക് സംശയമാണ്. മനസ്സിലായി? പാമ്പിൻ്റെ വിഷത്തിന് പകരം ഹോമിയോപ്പതി. ചില പാമ്പിന് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിവനം ഇല്ല. അപ്പോൾ രാജവെമ്പാലയ്ക്കൊക്കെ ആൻറ്റിവനം വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അഗസ്റ്റസ് മോറിസ് ശരിക്കും എന്തൊക്കെ പറഞ്ഞു, ഈ ഞങ്ങളെ ഈ അവിടെ ഫോറസ്റ്റിലുള്ള ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട്, ഈ രാജവെമ്പാല കുത്തി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, പോക്കറ്റിൽ നിന്ന് ചീപ്പെടുക്കുക, ചീപ്പുക, കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കുക, 40 സെക്കൻഡ് മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ, എന്തായാലും മരിക്കും, അപ്പം മര്യാദയ്ക്ക് മരിക്കുക. ഇതാണ് കരിച്ച ആൻറ്റിവനം ഒന്നും ഉണ്ടാക്കാനുള്ള. രാജവെമ്പാലയുടെ കുത്തി വെക്കുമ്പോഴേ കുത്തി വെക്കുന്ന സാധനം മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിവനം ഇടുന്നു. അപ്പോൾ ബന്ധുജനങ്ങളെയും മിത്രങ്ങളെയും കൊന്നുണ്ടാക്കുന്ന സ്വത്ത് വിഷം കലർന്ന ഭക്ഷണം പോലെയാണെന്ന് വാൽമീകി രാമായണത്തിൽ രാമൻ പറയുന്നുണ്ട്. മനസ്സിലാണ്? രാമൻ, ശ്രീരാമൻ എന്ന് പറയുന്നത് വിഷ്ണു എന്ന് പറയുന്ന അവതാര പുരുഷൻ്റെ അവതാര അല്ല ദൈവത്തിൻ്റെ ഒരു അവതാരമാണെന്നാണ് പറയുന്നത് പല പല രാമന്മാർ. അപ്പോൾ രാമൻ എൻഡോസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത് ചെയ്യാൻ പാടില്ല. രാമന് വേണമെങ്കിൽ ഭരതനെയും മറ്റ് മുഴുവൻ സാധനങ്ങളും അടിച്ച് നിരപ്പാക്കാറ്, അവിടെ പോയി കിടന്ന് ബേളം ഉണ്ടാക്കേണ്ട കാര്യമില്ല, രാവണനുമായിട്ട് അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ രാമൻ പറയുന്നൊരു സാധനമാണ് ബന്ധുജനങ്ങളെയും മിത്രങ്ങളെയും ഒന്നുണ്ടാക്കുന്ന സ്വത്ത് വിഷം കലർന്ന ഭക്ഷണം പോലെയാണ്. ഇവിടെ ഒരാൾ പറയുന്നത് അതിലും ഭേദം ഭിക്ഷയെടുത്ത് ജീവിക്കണം, ഇത് രണ്ടും കൃഷ്ണന് സ്വീകാര്യമല്ല. അദ്ദേഹം അതിന് ആദ്യം പറയും എന്തിന് യുദ്ധം ചെയ്യണമെന്നുള്ളതിനെ ഇങ്ങനെ വിറക്കുന്ന അർജുനോട് ആദ്യം പറയുന്ന എന്താണ്? ആത്മാവ് എന്ന് പറയുന്ന സാധനം പറയും. എടാ അർജുന, നീ അർജുനനല്ല, നീല തങ്കപ്പനല്ലപ്പാ പൊന്നപ്പൻ എന്ന് പറഞ്ഞ അതേ സാധനമാണ് മൊത്തം പറയും. നീ തങ്കപ്പനല്ല, നീ പൊന്നപ്പനാണ്, നീ കരുതുന്നു നീ തങ്കപ്പനാണ്. ആത്മാവിന് ജനിമൃതികളില്ല, നീ ആത്മാവാണ്. ആത്മാവാണ് ജീവാത്മാവ് എന്ന് പറയുന്ന സാധനം, നമ്മളിലുള്ള ചൈതന്യം. പരമാത്മാവ് എന്ന് പറയുന്ന ഹെഡ് ഓഫീസ്, അവിടുന്ന് വന്ന ഒരു സാധനം, ചിതറിത്തെറിച്ച് വന്ന ഒരു സ്പാർക്കാണ് ജീവനായി നമ്മളിൽ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നത്. മരിക്കുമ്പോൾ ഈ സാധനം അങ്ങ് പോവും, അപ്പോൾ നിങ്ങൾ ശവമാകും. ശരീരത്തിന് ചൈതന്യം കൊടുക്കുന്ന, ജീവൻ കൊടുക്കുന്ന സാധനമാണ് ആത്മാവ്. ഈ ശരീരം എന്ന് പറയുന്ന സാധനം ജീവനുള്ള സാധനമാണ് അല്ലേ? എന്താ പറയുക, ശരീരത്തിന് ജീവൻ കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അണ്ഡത്തിന് ജീവനുണ്ട്, ബീജത്തിന് ജീവനുണ്ട്, സിക്താണ്ഡത്തിന് ജീവനുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിന് ജീവനില്ലെങ്കിൽ സിക്താണ്ഡത്തിന് ജീവനില്ല, സിക്താണ്ഡത്തിന് ജീവനില്ല, കുട്ടി ജീവനില്ല. ശരീരം എന്ന് പറയുന്നത് ജീവനുള്ള സാധനത്തിനാണ് ശരീരം എന്ന് പറയുന്നത്. പിന്നെ ശരീരത്തിന് പിന്നെ ജീവൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ശവത്തിനകത്ത് ഇതൊന്ന് കുത്തിവെച്ചിട്ട് അതിന് ജീവൻ കൊടുക്കുക, അപ്പോൾ അങ്ങനെയാണ്, കുഴപ്പമില്ല. ആത്മാവിന് ജനിമൃതികളില്ല, അതിന് ആദ്യാവസാനമില്ല, അത് അമരനാണ്, അജനാണ്, അത് കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും അർജുന നീ നീ അല്ല, നീ ഒരു ആത്മാവാണ്. യനം വേത്തം ഹന്താരം യച്ഛനം മന്യതേ ഹനം ഉഭോ തൗന വിജാനിതോ നായം ഹന്തിന ഹന്യതേ. നായം ഹന്തിന ഹന്യതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നുമില്ല, കൊല്ലപ്പെടുന്നുമില്ല. ആത്മാവിനെങ്ങനെയാണ്? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാദി സംയാദി നവാനി ദേഹി. അതായത് ഈ വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറി പുതുവസ്ത്രങ്ങളിലേക്ക് നമ്മൾ മാറുന്നതുപോലെ ആത്മാവ് ശരീരങ്ങൾ വിട്ട് ശരീരങ്ങളിലേക്ക് കൂടുമാറിപ്പോവുകയാണ്.
അജോ നിത്യം ശാശ്വതോയം പുരാണോ നഹന്യദേ ഹന്യമാനേ ശരീരേന്നാണ്. അത് നിത്യമായിട്ടുള്ളതാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണോ, പുരാണങ്ങളോളം പഴക്കമുള്ളതാണ്. ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ല. ആത്മാവ് ഉണ്ടാകുന്നില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. അതെന്നും ഉണ്ടായിരുന്നു. അത് പണ്ടേ പുരാണങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ ആത്മാവുണ്ട് എന്നാണ്. നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാപക. ശസ്ത്രങ്ങൾ കൊണ്ട് മുറിക്കാൻ കഴിയില്ല, തീ കൊണ്ട് കരിക്കാൻ കഴിയില്ല, കാറ്റുകൊണ്ട് ഉണക്കാൻ കഴിയില്ല, വെള്ളം കൊണ്ട് നനയ്ക്കാൻ കഴിയില്ല. കഴിയില്ല, കഴിയില്ല, കഴിയില്ല. നത്തിങ് ഈസ് പോസിബിൾ വിത്ത് ആത്മ. ആത്മാവ് വലിയ കക്ഷിയാണ്. ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നീ എന്ന് പറയുന്നത് നിന്റെ ആത്മാവാണ്. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരുമില്ല, ഇനിമേൽ നമ്മളെല്ലാം ഉണ്ടായിരിക്കുകയില്ല എന്നുമില്ല. അർജുനൻ ആലോചിച്ചു, ഓ ദാറ്റ്സ് എ പോയിന്റ്. അർജുനന് വിഷയമാണ്. അർജുനൻ ശരീരത്തിൻ്റെ മുറിവുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നത് നീ ശരീരമല്ല, ശരീരം വെറും പാട് സാധനപ്പം പോവും, പക്ഷെ ആത്മാവാണ്. ഇനി പറയുന്നുണ്ട് ജനിച്ചവന് മരണം നിശ്ചിതമാണ്, മരിച്ചവന് ജനനവും നിശ്ചിതമാണ്, അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പം ആത്മാവാണെന്ന് ആദ്യം പറഞ്ഞു, അതുകൊണ്ട് നീ കൊല്ലുന്നുമില്ല, കൊല്ലപ്പെടുന്നില്ല. നീ ഭീഷ്മരെ കൊല്ലുമ്പോൾ ഭീഷ്മരെ നീ കൊല്ലുന്നൊന്നുമില്ല. ഭീഷ്മരെ നിന്നെ കൊന്നുകഴിഞ്ഞാൽ ഭീഷ്മരെ നിന്നെയും കൊല്ലുന്നില്ല. കാര്യം ആത്മാവിന് മരണമില്ല, അത് പഴയതാണ്, അത് നശിക്കാത്തതാണ്, അമരമാണ്, അജമാണ്, ഡാഷാണ്, ഡാഷാണ്. പിന്നെ പറയുന്നുണ്ട് ഇനി നീ അങ്ങനെ കൊല്ലപ്പെടുന്നു എന്നൊക്കെ കരുതുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ജനിച്ചവന് മരണം സുനിശ്ചിതമാണ്. അതാണ് അടുത്ത വരി. മരണമില്ല, ജനനമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജായതേ മൃയതേ വാ കഥാചിത് ന്യായം ഭൂത ഭവിത വാനഭൂയഹ എന്ന് പറഞ്ഞിട്ട് പറയാണ് ജനിച്ചവന് മരണം നിശ്ചിതമാണെന്ന്. അപ്പം തന്നെ എടുത്ത് കലം കമിഴ്ത്തി വെക്കുക. ഇനി പറയുന്നത് ഇനി ശരീരത്തിനാണ് ജനനം, ശരീരത്തിനാണ് ജനനമെങ്കിൽ അർജുനൻ്റെ പ്രശ്നം ഇതാണ്, ശരീരം പോകരുതെന്നാണ്. തടി കേടാതിരിക്കാനാണ് അർജുനൻ പറയുന്നത്. യുദ്ധത്തിൽ പോകുന്ന ഈ സാധനം എല്ലാം കൊണ്ടുവന്ന് ആത്മാവിനെ സംരക്ഷിക്കാനൊന്നുമല്ല. ആത്മാവെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. നിങ്ങളിപ്പോൾ ഡി എൻ എ, നിങ്ങളിലും ഡി എൻ എ ഉണ്ട്, എന്നിലും ഡി എൻ എ ഉണ്ട്. ഞാൻ മരിച്ചാലും ഡി എൻ എ ഉണ്ടാവും, നിങ്ങൾ മരിച്ചാലും ഡി എൻ എ ഉണ്ടാവും, അടുത്ത ഡി എൻ എ. അതിനകത്ത് തന്നെ കാര്യം അർജുനനെ സംബന്ധിച്ചോളം, അവിടെ പങ്കെടുക്കുന്ന യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചോളം പ്രശ്നം ശരീരം തന്നെയാണ്. ഈ ആത്മാവെന്ന് പറയുന്ന പൊട്ട കഥകൾ, യക്ഷിക്കഥകളൊന്നും അല്ല അവിടെ പ്രസക്തമായിട്ടുള്ളത്. ആത്മാവിനെ കുറിച്ച് ചിന്തിച്ച് വിറയ്ക്കാതിരിക്കണം. അപ്പോൾ ഇയാളൊരു നമ്പർ എടുത്തിടും, ആത്മാവ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഇങ്ങനെ അംബേദ്കർ പറയുന്നുണ്ട്, ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്നവൻ ആരെയും കൊല്ലുന്നില്ല. അപ്പോൾ കൃഷ്ണൻ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിൽ ഒരു ജഡ്ജിയുടെ മുന്നിൽ വാദിക്കാണ്, മൈ ലോട്ട് എൻ്റെ പ്രതി ആരെയും കൊന്നിട്ടില്ല. അദ്ദേഹം ആത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല. ആ കൊല്ലപ്പെട്ടവൻ്റെ ആത്മാവ് ഇപ്പോൾ മേലെ വേറെ ഒരാളിലേക്ക് പോയിരിക്കുകയാണ്, എബ്രഹാം ലിങ്കണിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം കൊന്നിട്ടില്ല. ദാറ്റ്സ് ഓൾ മൈ ലോഡ് എന്ന് പറഞ്ഞാൽ ഉടനെ അഡ്വക്കേറ്റിന് എഴുതി കൈ കൊടുക്കും. എന്തായിരിക്കും എന്ന് വായിച്ചു നോക്കും. അംബേദ്കർ പറയുന്ന കാര്യമാണ്, ചുമ്മാ ഒരു പൊട്ടക്കഥ പറയാം, അർജുനൻ അത് ബോധിക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് ജനിച്ചവന് മരണം ഉറപ്പാണ്, മരിച്ചവന് ജനനം ഉറപ്പാണ്. ഭയങ്കര ഫിലോസഫി, കട്ട ഫിലോസഫി, അത് ആർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. ഇനി അടുത്തതാണ് അതിനേക്കാൾ വലിയ ഫിലോസഫി, നാസദോ വിദ്യതേ ഭാവ ന ഭാവോ വിദ്യതേ സദാഹ ഉഭയോരപി ദൃഷ്ടോന്തോ സ്വനയോസ്തി തത്വദർശിപ്പി. നാസദോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സദാഹ. ഇല്ലാത്തതിന് ഉണ്മ എന്നുള്ളതില്ല, ഉള്ളതിന് നാശവുമില്ല. അപ്പോൾ വളരെ സിമ്പിൾ, പക്ക എത്തീസായി. വെച്ചാൽ ഉള്ള ഒരു സാധനത്തിന് നാശമില്ല, ഉള്ള ഒരു സാധനം ഇല്ലാത്തൊരവസ്ഥയില്ല. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്, ദ്രവ്യമുണ്ട്, ദ്രവ്യത്തിന് പല പല രൂപഭാവ ഭേദങ്ങളുമായി പോകുന്നു. അപ്പോൾ അത് മാത്രമാണ് ഉള്ളത്, അതൊരിക്കലും നശിക്കില്ല. മാറ്റർ കനോട്ട് ബി ഡിസ്ട്രോയിഡ്, കനോട്ട് ബി ക്രിയേറ്റഡ്. പിന്നെ എന്നാ പ്രശ്നം? എന്തായാലും സാധനമുണ്ട്, ഈ ബ്രഹ്മ, ഈ ലോകമുണ്ട്, ജഗത്തുണ്ട്, ഭൗതിക ലോകമുണ്ട്. അതിന് രൂപമാറ്റം വരുന്നു എന്നല്ലാതെ അതൊരിക്കലും ഇല്ലാതെ ആകുന്നില്ല, ഇല്ലാതെ ആയിട്ടില്ല, ഇല്ലാതെ ആവുകയുമില്ല. പക്ഷെ ഇത് എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മളിവിടെ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് എന്ന് പറയുന്നൊരു പൊട്ടക്കഥയെക്കുറിച്ചല്ല, ഒരു മനോവിഭ്രാന്തിയെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ ഉള്ളത് ഈ മയ്ക്കും ഞാനും നിങ്ങളും വായുവും എല്ലാം ഉള്ള ഈ സാധനം, നാ സദോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സദാഹ. ഇതെന്നും ഉണ്ടായിട്ടുണ്ട് വേറെ രൂപങ്ങളിൽ, എന്നും ഉണ്ടാകും വേറെ ഭാവങ്ങൾ. അപ്പോൾ ഇവർ ഇതിന് പറയുന്നത് നാമരൂപങ്ങൾ മാറിപ്പോവും, ബ്രഹ്മ അവശേഷിക്കും, വളയും മാലയും നാമരൂപങ്ങളാണ്, ജഗത്തിനെ പോലെയാണ്, അപ്പോൾ സ്വർണം ബ്രഹ്മത്തെ പോലെയാണ്. സ്വർണം ഉണ്ടാകും, പക്ഷേ വള ഉരുക്കി നിങ്ങൾക്ക് മാലയാക്കാം, മാല ഉരുക്കി കമ്മലാക്കാം. ഭയങ്കര ഉദാഹരണങ്ങളൊക്കെയാണ് വെച്ചടിക്കുന്നത്. ഈ ഗീത ക്ലാസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നിങ്ങൾ പലപ്പോഴും ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഗീതയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കും, പക്ഷേ ഒരു ശ്ലോകം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങ് തുടങ്ങുവണ്ണന്മാർ. പിന്നെ ജഗതിയുടെ തമാശകളും മറ്റേതും മറിച്ചതും കുറേ വലിയ വലിയ എൽ കെ ജി സാധനങ്ങളും മോറൽ സയൻസും അവസാനം അരമണിക്കൂർ കഴിഞ്ഞപ്പം ഇതി തീർന്നു. ഒറ്റ ശ്ലോകം,
700 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ മിക്കവാറും ഒരു 3-4-5 വർഷത്തേക്കുള്ള ജോലി ഉറപ്പായി, തൊഴിലുറപ്പ് പദ്ധതി മൊത്തം പറഞ്ഞാൽ പോകില്ല. പക്ഷേ വലുതാണ്, ഒരു പരിപാടിയിലൊന്നും പറയാൻ പറ്റില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്നാലും ഇവരിങ്ങനെ കുറേച്ചെ കുറേച്ചെ കൊടുക്കുക, എന്തോ വലിയ കൊച്ചു പിള്ളേരുടെ വായിലേക്ക് ഇങ്ങനെ ഇറ്റിറ്റു കൊടുക്കുന്ന പോലെയുള്ള ഒരു സാധനം പോലെയാണ് കൊടുക്കുന്നത്. ഇവിടെ സ്വർണം മാറിപ്പോകില്ല, മളയും കമ്മലും മാറിപ്പോകും, അതുപോലെ ഈ ജഗത്ത് മുഴുവൻ മാറിപ്പോകും, പക്ഷേ ബ്രഹ്മം അവശേഷിക്കുമെന്നാണ് പറയുന്നത്. ബ്രഹ്മം എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല, അതാണെന്ന് പറയുന്നത് നേതി നേതി എന്നാണ് പറയുന്നത്. അതല്ല അതല്ല അതല്ല, അതുക്കും മേലെ അതുക്കും മേലെ അതുക്കും മേലെ എന്തോ ആർക്കും അറിയില്ല, അറിയണമെന്ന് നിർബന്ധമല്ലോ. പക്ഷെ അതുണ്ട്, സാധനം അങ്ങനെ ചരക്കുണ്ട്, പക്ഷെ അത് എന്തോ ആണ് കേട്ടോ, അത് എന്ന് പറഞ്ഞ് നടക്കും. എന്തോ ആയാലും സമ്മതം. ഞാൻ അത് രണ്ടാമത്തെ അദ്ധ്യായത്തിലെ വേദാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം പൊട്ടക്കഥയാണ് ഇതെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒന്ന് ആലോചിച്ചാൽ, സ്വർണം എന്ന് പറയുന്ന സാധനം, സ്വർണം എന്ന് പറയുന്ന സാധനം ഒരു അറ്റോമിക് സ്ട്രക്ചറാണ്. എനിക്കൊന്ന് 79 എങ്ങാണ്ടാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. 79 പ്രോട്ടോണും 79 ഇലക്ട്രോണും പിന്നെ അതിൽ കുറച്ച് കൂടുതൽ ന്യൂട്രോണുകളും ഉള്ള ഒരു അറ്റോമിക് ഘടനയാണ്. ആ ഘടന മാറുമ്പോൾ സ്വർണം ഇല്ലാതായി. ആ ഘടന എടുത്ത് സ്വർണത്തിൻ്റെ ഇലക്ട്രോൺ എടുത്ത് കാർബൺ ഉണ്ടാക്കാം, കാർബണിൻ്റെ ഇലക്ട്രോൺ എടുത്ത് ക്രോമിയം ഉണ്ടാക്കാം, ക്രോമിയത്തിൻ്റെ ഇലക്ട്രോൺ എടുത്ത് ഇരുമ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ സ്വർണം എന്ന് പറയുന്നത് ശാശ്വതമായി നിലനിൽക്കുന്ന സാധനമല്ല, അത് ദ്രവ്യത്തിൻ്റെ ഒരു രൂപമാണ്. ഈ അനോളജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഗീതയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഗീതയിലെ ഇവല്യൂഷൻ ഓഫ് തോട്ട് ലീനിയർ അല്ല. ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ഒരു ഡിക്റ്റേറ്റീവ് കഥ പറയുന്ന പോലെ കൃത്യമായി ലോജിക്കലായിട്ടല്ല, ഒരിടത്ത് ഒന്ന് പറയും, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും, പിന്നെ തിരിച്ചു പോവും. ഇങ്ങനെ എന്താ, ഒരു ജലാശയത്തിൽ നിങ്ങളൊരു ഒരു പേപ്പർ കടലാസ് വഞ്ചി ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ അപ്പുറം എത്തിയാലായി, ഇപ്പുറം എത്തിയാലായി, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും, അതേ കണക്ക്. അതുകൊണ്ട് ഞാനും നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഈ അർജുനൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അർജുനൻ എന്നാണ് കൃഷ്ണൻ പറഞ്ഞു. അർജുനൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്, മഹാഭാരതത്തിൽ പറയുന്നു. അത്രയ്ക്ക് വലിയ ബന്ധമാണ് അവരും, എന്ത് ബന്ധമാണ് എനിക്കറിയില്ല. അളിയനാണ് സ്വന്തം സഹോദരനെ തന്നെ പറ്റിച്ചിട്ടാണ് സഹോദരിയെ നീ അടിച്ചുകൊണ്ട് പോടാന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ കൃഷ്ണൻ വളരെ ഉദാത്തമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്, നമ്മളെ ഒരു ആധുനിക ഫ്രീക്വൻസ് പോലും ചെയ്യാത്ത കാര്യങ്ങൾ. അത് കൊള്ളാം. പക്ഷേ അർജുനൻ തൻ്റെ ഏറ്റവും, അർജുനനും കൃഷ്ണനും സഖാക്കളാണ്, പക്ഷേ ഈ ഗീതയിൽ വരുമ്പോൾ അർജുനൻ വെറും പുഴുവായോ, അർജുനൻ മുഴുവൻ തൊഴുകയാണ് അല്ലേ. അല്ല, ചില റബ്ബറൊക്കെ വെട്ടാൻ പോകുന്നവർ പറയുന്നുണ്ട്, ഇത് ഈ കൈ റബ്ബർ വെട്ടാൻ മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് തൊഴാനും ഉപയോഗിക്കാമെന്ന് പറയുന്നതാണ്, വളരെ ഇതായിട്ടിങ് വരും. അർജുനൻ ഒന്നുമല്ല, പക്ഷെ അർജുനൻ നീ എൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ ഭക്തൻ്റെ യഥാർത്ഥ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. അദ്വേഷ്ടാ സർവഭൂതാനം മൈത്രഹ കരുണ ഏവച നിർമ്മമോ നിരഹങ്കാരഹ സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഹ മയ്യർപ്പിത മനോർബുദ്ധി യോ മത്വക്ത സമേ പ്രിയഹ. എൻ്റെ ഭക്തന് അദ്വേഷ്ടാ സർവഭൂതാനം, ആരോടും ദോഷമില്ല, ആരോടും ദേഷ്യമില്ലാത്തവനാണ് എൻ്റെ ഭക്തൻ, പിന്നെന്തിനാണ് കൊല്ലുന്നത്. പിന്നെന്താണ്, മൈത്ര കരുണയേവച, മൈത്രിയും കരുണയും ഒക്കെ മാത്രമേ ഉള്ളൂ അവന്, എൻ്റെ ഭക്തൻ ആവണമെങ്കിലേ. നിങ്ങൾ ഇവിടുത്തെ കൃഷ്ണ ഭക്തരെയൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് ടെസ്റ്റ് ചെയ്യുക, ഈ ഐറ്റം ഒക്കെ ഉണ്ടോ. നിർമ്മമോ നിരഹങ്കാരഹ, മമതയില്ലാത്തവനാണ് കൃഷ്ണഭക്തൻ, അവന് അഹങ്കാരം എന്ന് പറയുന്ന സാധനം അവനിൽ കണ്ടുപിടിക്കാനേ ഇല്ല. പിന്നെന്താണ്, സന്തുഷ്ട സതതം യോഗി, യോഗി എന്ന് പറയുന്ന ആളാണ് വലിയ, അതാണ് വിഷയം. ചില പറയും യോഗിയാണ് ഏറ്റവും വലിയ ആള്, പിന്നെ പറയും ജ്ഞാനിയാണ് ഏറ്റവും വലിയ ആള്, ചില പറയും ഭക്തനാണ് ഏറ്റവും വലിയ ആള്. ഓരോ സമയം ഓരോന്ന് പറഞ്ഞിരിക്കും. നിങ്ങൾ സാറ് എന്നാൾ പറഞ്ഞത് ഇതൊരാശ്വാസമാണെന്ന്, ആ അതും ഒരാശ്വാസം എന്ന് പറഞ്ഞോളൂ. ഭക്തന് സമയത്ത് വരുന്നത് ഭക്തനാണ്, യോഗിയെങ്കിൽ യോഗി, ജ്ഞാനിയെങ്കിൽ ജ്ഞാനി. ഓരോ സമയത്ത് ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒരു കൃഷ്ണഭക്തൻ്റെ ആശയം. നിങ്ങൾ ഒരു കൃഷ്ണഭക്തനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാഡ് ടു മീറ്റ് യു പറഞ്ഞിട്ട് ഇത്രയും ഐറ്റം ഉണ്ടോയെന്ന് നോക്കുക. എന്തൊക്കെയാണ്, അദ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാരഹ സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഹ മയ്യർപ്പിത മനോർബുദ്ധി യോ മത്വക്ത സമയപ്രിയ. ഇങ്ങനെ എന്നിൽ മാത്രം എല്ലാം അർപ്പിക്കണം, അങ്ങനെയാണ് കുഴപ്പം. ഈ ദൈവങ്ങൾക്കൊരു നിർബന്ധമുണ്ട്, ദൈവങ്ങളെല്ലാം ഫാസിസ്റ്റുകളാണ്, ഞാൻ മാത്രം, ഞാൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് മനുഷ്യനിലൊരു ഫാസിസമാണ് ദൈവമായിട്ട് വരുന്നത്, എല്ലാ ദൈവങ്ങളും ഫാസിസ്റ്റുകളാണ്. അപ്പോൾ എന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, എന്നെ മാത്രം പ്രാർത്ഥിക്കുന്നവനാണ് എൻ്റെ ഭക്തൻ. അർജുന നീ എൻ്റെ ഭക്തനാണ് എന്നാണ്. അപ്പോൾ പിന്നെ അർജുന എന്തിനാ കൊല്ലുന്നത്, നിർമ്മമോ നിരഹങ്കാരക കരുണയും മൈത്രിയൊക്കെ ഉള്ള ഒരാൾ പിന്നെ എന്തിനാ കൊല്ലുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി ആത്മാവിനെ കുറിച്ച് വേണ്ടിയാണ്, പ്രപഞ്ചം മുഴുവൻ ഏത് വസ്തുവിനാൽ വ്യാപരിക്കപ്പെടുന്നു അത് നാശഹീനമാണെന്നറിഞ്ഞാലും നാശമില്ലാത്തവനെ ആർക്കും നശിപ്പിക്കാനില്ല, അതുകൊണ്ട് നീ കൊല്ലില്ല, നീ ആരെയും കൊല്ലുന്നില്ല. ഇനി വേറെ ഒരു രസം, ഇപ്പൊ ഭീഷ്മരെ അർജുനൻ കൊല്ലുന്നു, ഭീഷ്മരുടെ ആത്മാവ് മരിക്കുന്നില്ല,
തിരിച്ചു വന്നാലും മരിക്കുന്നില്ല. പക്ഷെ ഭീഷ്മരുടെ ആത്മാവ് എന്ന് പറയുന്ന സാധനമുണ്ടോ? ഭീഷ്മരുടെ ആത്മാവ് കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞ വർഷം അല്ലെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വേറെ ഒരു രാമൻ്റെ കയ്യിലായിരുന്നു, രാമൻ്റെ വേറെ ഒരു പശു അല്ലെങ്കിൽ വേറെ ഇങ്ങനെ ഓരോ ജീവികൾ ഇങ്ങനെ പോവുകയാണ്, ആത്മാക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭീഷ്മരുടെ ആത്മാവെന്ന് പറയുന്നത്, ഭീഷ്മരുടെ ആത്മാവെന്ന് പറയുന്നില്ല അർജുൻ്റെ ആത്മാവ്, എല്ലാം ഒരൊറ്റ ആത്മാവാണ്. അപ്പോൾ പിന്നെ ഈ കൊല്ലലും കൊലയും രാജ്യവും ഇതൊക്കെ എന്താണ്? എല്ലാം ഒരാത്മാവ്, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവ് ഒരു വ്യത്യാസമില്ല, അതെല്ലാം ആ ആത്മാവാണ്, എല്ലാം ഒരു സാധനമാണ്. അപ്പോൾ പിന്നെ എന്താണ് ഈ എന്ത് കൊല്ലുന്നതിന് എന്തിനാണ് പ്രശ്നം? ഇത് യാതൊരു യുക്തിയും ഇല്ലാത്ത ഒരു കാര്യം. ഭീഷ്മരെന്ന് പറയുന്ന ആൾ തന്നെ ഇല്ല, ഭീഷ്മരെന്ന് പറയുന്ന ആള് ഭീഷ്മരെന്ന് പറഞ്ഞ ശരീരമാണ്, ശരീരം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്, അതിനകത്ത് കുത്തിക്കരേണ്ട കാര്യമില്ല. ഇതാണ് ഈ അണ്ണന്മാർക്ക് വിട്ടുപോകുന്ന വിലോ. അർജുനൻ എന്ന് പറഞ്ഞാൽ അർജുനൻ എന്ന് പറഞ്ഞ ശരീരമാണ്, ശരീരം പോകുന്നതുകൊണ്ടാണ് അർജുനൻ പടച്ചട്ടയണിയുന്നത്, അല്ലാതെ ആത്മാവ് പോകുന്നുള്ളതുകൊണ്ടല്ല. ആത്മാവിനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അപ്പോൾ അതൊരു വിഷയമല്ല. അപ്പോൾ കൃഷ്ണനും പടച്ചട്ട അണിഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത്, എന്തിനാ ആത്മാവല്ലേ കൃഷ്ണ, എന്തിനാ ഈ പടച്ചട്ടയൊക്കെ അണിയുന്നത്? എന്നിട്ട് ഭീഷ്മരെ കൊല്ലാനായിട്ട് കൃഷ്ണൻ ആർക്കും കൊല്ലാൻ പറ്റാതെ വരുമ്പോൾ ഭീഷ്മരെ കൊല്ലാനായിട്ട് ഒരു രഥചക്രം എടുത്തുകൊണ്ട് ഭീഷ്മരെ കൊല്ലാനായിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഭീഷ്മർ പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും തീർത്തതാ കാര്യം, എനിക്ക് യുദ്ധം ചെയ്തിട്ട് യവന്മാർ ജയിക്കുന്നില്ല, യുവന്മാർ കിടന്ന് എന്നോട് കിടന്ന് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നു, പക്ഷേ എൻ്റെ പഴയ പത്താം ക്ലാസ്സാണ് ഞാൻ, പക്ഷേ യുവന്മാർക്ക് ഒരു ഗുണമില്ല, യുവന്മാർ ഇപ്പോഴത്തെ റബ്ബിൻ്റെ പത്താം ക്ലാസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് എന്നെയും കൊന്നതാ എന്ന് ഭീഷ്മർ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ്ടൊക്കെ ഞാൻ പിടിച്ചു മാറ്റി, ഡേ നീ സാരഥിയായിട്ട് വന്നിട്ട് നീ യുദ്ധത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് നീ ഈ പണി കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ പോകുന്നു. ആ കൃഷ്ണനാണ് കൃഷ്ണൻ്റെ ഭക്തൻ തന്നെ നിർമ്മമോ നിരഹങ്കാരഹ ഒക്കെയാണ് കൃഷ്ണൻ്റെ. അപ്പം കൃഷ്ണൻ ആരാ? ഇനി സജലങ്ങളായ മിഴികളോടെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്ന അർജുൻ്റെ മനസ്സ് മാറ്റാനായി അനുനയം, സമ്മാന വാഗ്ദാനം, ഭീഷണി, കെട്ടുകഥ, തത്വചിന്ത തുടങ്ങി എന്തൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഉപയോഗിക്കാമോ അതെല്ലാം കൃഷ്ണൻ ഉപയോഗിക്കുന്നു. അർജുനന് യുദ്ധം വേണ്ടെന്ന് വെക്കാം, പക്ഷെ കൃഷ്ണന് അത് പറ്റില്ല. തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ പറ്റൂല, അത് പറ്റൂല, യുദ്ധം നടന്നേ പറ്റൂ. ആര്യം ദ്രൗപദിയോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ യുദ്ധം നടത്തിയിരിക്കും, ഞാൻ യുദ്ധം നടത്തിയിരിക്കുന്ന ദ്രൗപദിയുടെ കൃഷ്ണയും കൃഷ്ണനും ഇത്രയധികം യുദ്ധക്കൊതി പൂണ്ട രണ്ട് കഥാപാത്രങ്ങൾ മഹാഭാരതത്തിൽ വരെയില്ല. യുദ്ധം ഇല്ലാതാക്കുന്നവനല്ല കൃഷ്ണൻ, ദ്രൗപദി അങ്ങനെയല്ല, കഥയാണ് ഞാൻ പറയുന്നത് അവരോട്, എനിക്ക് ഇല്ലാതെ. ഇനി തുടങ്ങുകയാണ്, ഞാൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. കോസ്മിക് സോഷ്യലിസം, ഫ്രണ്ട്ലെസ് ആൻഡ് ഫോർലെസ്, എനിക്ക് ശത്രുക്കളില്ല, എനിക്ക് മിത്രങ്ങളില്ല. പിന്നെ എന്തിനാ കൊല്ലാനൊക്കെ പറയുന്നത് ചോദ്യം? ശത്രുക്കളും മിത്രങ്ങളും ഒന്നും ഇല്ല ആശാൻ, ഞാൻ സർവ്വഭൂതങ്ങളിലും സമനാണ്, എനിക്ക് ശത്രുവില്ല, പ്രിയനില്ല, ആരെന്നെ ഭക്തിപൂർവ്വം പതിക്കുന്നു, അവരെന്നിലും ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു, പിന്നെന്താ പ്രശ്നം എന്നൊരു പറയാണ്. ഇത് ഒരു ഐഡിയ പറഞ്ഞു. ആദ്യം പറഞ്ഞു ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നില്ല, പോയി കൊല്ലടാ ഒന്ന്. രണ്ട്, എനിക്ക് ആരോടും പേടിയില്ല, ആരോടും ഭയമില്ല, ആരോടും ഇതില്ല. രണ്ട്, മൂന്ന്, എൻ്റെ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മമനും നിരഹങ്കാരിയും എല്ലാം ആയിരിക്കണം, ഇതൊക്കെ എന്തോ ബന്ധമെന്ന് എനിക്കറിയില്ല. നാലാമത്തെ പറയാണ്, അർജുന നീ കൊല്ലണം, കാരണം എന്താണ്? നിന്നെ സ്വർഗം നിന്നെ മാടി വിളിക്കുന്നു എന്ന് പറഞ്ഞു. യദർച്ഛയാചോപവന്നം സ്വർഗദ്വാരം അപാവൃതം, സ്വർഗദ്വാരം വാതിൽ നിനക്കെതിരെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു, കയറി വാടാ മോനെ എന്നില്ല അയാളെ വരുന്നു പി ഓ നമ്മുടെ കൊല്ലത്ത് പിള്ള പിള്ളച്ചേട്ടൻ പറഞ്ഞോണം, കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് സ്വർഗദ്വാരം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക, നീ യുദ്ധം ചെയ്യടാ. സ്വർഗ യാദൃച്ഛയ, യാദൃച്ഛികമായി നിനക്കൊരു അവസരം വന്നിരിക്കുന്നു. എങ്ങനെയാണ്? വെട്ടിമരിക്കാൻ. വെട്ടിമരിക്കുമ്പോൾ ഭീഷ്മരെ വെട്ടുക, ദ്രോണരെ വെട്ടുക, കർണനെ വെട്ടുക, അല്ലാതെ കണ്ട ആപ്പ ഊപ്പയൊന്നും അല്ല, നല്ലൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു. യാദൃച്ഛയ ചോപന്നം സ്വർഗദ്വാരം അപാവൃതം സുഗിന ക്ഷത്രിയഹ പാർത്ഥ ലഭന്തേ യുദ്ധമീ ദൃശ്യം. ഇങ്ങനെ ഒരു യുദ്ധ ദൃശ്യം അധികം കിട്ടില്ല കേട്ടോ, ഇത് നല്ല ഒന്നാം തരം യുദ്ധ ദൃശ്യമാണ്, ഒരു ക്ഷത്രിയന് മരിക്കാൻ പറ്റിയ ജയിക്കാൻ പറ്റിയ യുദ്ധമാണ്. അപ്പോൾ പറയാം, സ്വർഗം വിളിക്കുന്നു, സ്വർഗം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അർജുനെ കയറിക്കൊള്ളുമല്ലോ, ആഹാ സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പലരും വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ മാത്രമല്ല, സ്വർഗത്ത് ഒരിക്കൽ ഇദ്ദേഹം പോയിട്ടുണ്ട്, അർജുനൻ പോയിട്ടുണ്ട്, അവിടെ ഉർവശിയെ ഗ്ലാറ്റ് മീറ്റ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ കാണാം, ആധാർ കാർഡ് നോക്കിയപ്പോൾ അമ്മയാണ്, അതുകൊണ്ട് ഐ കനോട്ട് ഡു. അർജുനൻ വളരെ ആധാർ കാർഡും മറ്റ് തിരിച്ചറിയൽ രേഖകളും ഒക്കെ നോക്കിയിട്ടേ സ്ത്രീകളുമായി ബന്ധം പുലർത്തും. ഉത്തരം വന്നപ്പോൾ പറഞ്ഞു, യു ആർ മൈ സ്റ്റുഡൻറ്റ്, ഓക്കെ യൂസ് ചെയ്യും. ഉർവശി പറഞ്ഞു, യു ആർ മൈ മദർ, ഓക്കെ റൈറ്റ്. അപ്പോൾ വളരെ ധാർമ്മിക ബോധമുള്ള ഒരു സദാചാരവാദി കൂടിയാണ് അർജുനൻ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ട് അടുത്ത വരുന്നത് വേദാന്തമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പറയുകയാണേ, ഇവിടെ നീ ഇനിയും യുദ്ധം ചെയ്യുന്നില്ല, അടുത്ത ട്രക്ക് നാലാമത്തെ അഞ്ചാമത്തെ. അകീർത്തി ചാപി ഭൂതാനി, എൻ്റെ മലയാളം ആയിരിക്കും പറയുന്നത്, പലപ്പോഴും ഈ സംസ്കൃതവാരും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. തന്നെയുമല്ല നിനക്ക് ഒടുങ്ങാത്ത ദുഷ്കീർത്തി പറഞ്ഞു വരുത്തുകയും ചെയ്യും, ബഹുമാനന്
മാനിതന്റെ ദുഷ്കീർത്തി അത്യന്തികം കഷ്ടകരമാണ്. എടാ, നീ യുദ്ധം ചെയ്യാതിരുന്നാലേ, നീ വലിയ ഭയങ്കര പോരാളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നീ ഇവിടെ പിന്മാറി എന്നറിഞ്ഞ നാണക്കേടവേ, നാട്ടുകാരെന്ത് പറയും? കട്ട ഫിലോസഫിയിൽ നിന്ന് ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നില്ല, ഇവിടുന്ന് വരുന്നവരൊക്കെ നോക്കി ഇതേ സാധനം അല്ലേ, നീ ഇത് ഇതുവിടെ ഇത് ഒരു തലമാണ്, ഇതെല്ലാം ഭയങ്കര ഫിലോസഫിയാണ്. കൃഷ്ണൻ പറയുന്നത് ഉള്ളത് കൊല്ലണം 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 ഇനി വേണം, ഒരെണ്ണോടെ വേണം, ഒരു കൊല്ലണം. അടുത്ത ന്യായം എന്താണ്? ഇനി അടുത്ത ന്യായം, ഹതോവാ പ്രാപ്സസി സ്വർഗം ജിത്വാ ഫോക്ഷസി മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയാഹ ഹതോവാപ്സസി സ്വർഗേ. നീ കൊല്ലപ്പെടുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും. ജിത്വാ, നീ ജയിച്ചാൽ നിനക്ക് എന്ത് കിട്ടും? ഫോക്ഷസി മഹീം, നിനക്ക് ഈ ഭൂമി അനുഭവിക്കാം. രാജ്യം, രാജ്യം വേണോ യുദ്ധം വേണോ? രണ്ടും നല്ലതല്ലേ? രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്ത് കിട്ടുന്നത് രാജ്യത്തുണ്ടാക്കാം. നോട്ട് ദ പോയിന്റ് ചാക്കോ. തസ്മാതുതിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതയ നിശ്ചയ, അങ്ങനെ ഉയർത്തെഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഇത്രയൊക്കെ പറഞ്ഞു, യുദ്ധം നിനക്ക് സ്വർഗം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ലൈനാണ്, എന്താണ്? ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം. കർമ്മണ്യേവാദാരികസ്തേ മാ ഫലേഷു കഥാജന മാ കർമ്മഫലഹേതുഫു മാ തേ സംഗോസ്യ കർമ്മണി. കർമ്മണ്യേവാധികാരസ്തേ, കർമ്മം ചെയ്യാൻ മാത്രമാണ് നിനക്ക് അധികാരമുള്ളത്, ഫലത്തിന് മേളിൽ നിനക്ക് അധികാരമില്ല. മനസ്സിലായില്ല? കർമ്മം ചെയ്യുക, അത് കൃഷ്ണൻ പറഞ്ഞത് യഥാർത്ഥ കാര്യമാണ്. ഈ ഗീതയിലെ ഏറ്റവും നല്ല വരി ഇതാണ്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, ഫലം ഇച്ഛിക്കരുത്. നിങ്ങൾ ചോദിക്കുക അത് നടക്കുമോ? ഫലേച്ഛയില്ലാതെ എന്തെങ്കിലും കർമ്മമുണ്ടോ? ഫലേച്ഛയില്ലാതൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലേച്ഛ ഉണ്ടാകരുതല്ലേ എന്നൊരു ഫലത്തോട് ഇച്ഛയോട് കൂടിയുള്ള കർമ്മമായി മാറും. പക്ഷെ കൃഷ്ണൻ പറഞ്ഞ അതല്ല, കൃഷ്ണൻ പറഞ്ഞത് അർജുനന് മനസ്സിലായിട്ടില്ല. ഈ മൊത്തത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഭക്തന്മാരോട് കൃഷ്ണൻ പറയുന്നതാണ്, കർമ്മം ചെയ്തോളുക, വഴിപാട് ചെയ്തോളുക, ഉരുണ്ടോളുക, കൊടിമര ഉയർത്തിക്കൊള്ളുക, സപ്താഹം നടത്തിക്കൊള്ളുക, ഒന്നും പ്രതീക്ഷിക്കരുത്. കൃത്യം അത് പലർക്കും മനസ്സിലായിട്ടില്ല, ഗീത ക്ലാസ്സുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. കർമ്മണ്യേ വാധികാരസ്തേ, ഇത് ചെയ്യാനായിട്ടുള്ള അധികാരം നിനക്കുള്ളൂ, നിനക്ക് പൊങ്കാല ഇടാനുള്ള അധികാരമേ ഉള്ളൂ, പൊങ്കാലയിലൂടെ ആട് പ്രസവിക്കണം എന്നുള്ള ഒരു ഒരു ശാഠ്യം പാടില്ല. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാജന മാ കർമ്മഹല ഹേതുർഫൂർ മാത്തേ സംഗീർസ്യകരണം. 247 ഒരുപാട് പലരും പറയുന്നുണ്ട്, അത് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാ ഫലേഷു കണാഗുണ എന്ന് പറയുന്നൊരു ഒരു അധ്യായത്തിനകത്തുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്ത വരി, ഇനി അടുത്ത പറഞ്ഞ പക്കാജാതി, പക്കാജാതി പറയുകയാണ്, ജാതി ബോധം. ഇടവേ, നമ്മൾ ആരാ? നീ ആരാ? നീ ക്ഷത്രിയനാണ്. സ്വധർമ്മത്തെക്കുറിച്ച് ആലോചിച്ച് നീ കുലുങ്ങേണ്ടല്ലോ. എന്തുകൊണ്ടാണ് ക്ഷത്രിയന് ധർമ്മസംഗതമായ യുദ്ധത്തേക്കാൾ ശ്രേയസ്കരം പറ്റില്ല? ഇത്രയും പറഞ്ഞത് അവസാനം ഇപ്പോൾ പറയുന്നത്, ക്ഷത്രിയൻ യുദ്ധം ചെയ്യണം. യു ഷുഡ് കിൽ ബിക്കോസ് യു ആർ എ ക്ഷത്രിയ. ക്ഷത്രിയന്മാർ രാവിലെ എഴുന്നേറ്റ് പോയി കൊല്ലുക അല്ല, അല്ല വേറെ നിങ്ങൾ വേറെ പണിക്കൊന്നും പോവില്ലേ. അതാണ് ഈ വർണ്ണ സങ്കലനം ഒഴിവാക്കുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. മിക്സിങ് ഇല്ല, ദേ ഉണക്ക് പോകുന്നു. അപ്പോൾ എവിടം വരെയായി? എന്തൊക്കെ പറയാം, അതെല്ലാം പറയുന്നു. നാട്ടുകാരെന്ത് പറയടാ? ആത്മാവ് കൊല്ലപ്പെടുന്നില്ല, നീ ചെയ്യുക, നീ പ്രതീക്ഷിക്കരുത്, നീ ക്ഷത്രിയനല്ലടാ, ജാത്യാഭിമാനം. അതാണ് കൊലവിളി പലതരം എന്ന് പറയുന്ന ഒരു അദ്ധ്യായത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ. 10 തരം കൊലവിളികൾ അദ്ദേഹം നടത്തുന്നുണ്ട്, അതിൽ കുറേ എണ്ണം എനിക്ക് പറയാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇനി പറയുകയാണ്, ഇവിടെ കൊല്ലുന്നൊക്കെ മോശമാണെന്ന് നിനക്ക് തോന്നുമായിരിക്കും ഒരു പക്ഷേ, വിദഗ്ധമാകെ പ്രശ്നമാണ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യുക, സഹജം കർമ്മ കൗന്ദേയ സദോഷം അവിജ്ഞത്യാജേത് സർവാരംഭഹിദോഷേന ധൂമേന അഗ്നിരിപാവൃത. ഇവിടെ എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, ഒരു വിഷയമായിരിക്കും. പക്ഷേ സഹജം കർമ്മ കൗന്ദേയ സദോഷം അവിജ്ഞത്യാജേത്, നിന്റെ ജോലി, നിന്റെ ഡ്യൂട്ടി, അതിലെന്തെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളോ ഒക്കെ കണ്ടെന്നിരിക്കും, മോശമായിരിക്കും. പക്ഷെ നീ അത് കളയരുത്, നിന്റെ ഡ്യൂട്ടിയാണ് പ്രധാനം. നീ ചെയ്യുന്ന ചിലപ്പോൾ വെറും തൊട്ടി പരിപാടിയായിരിക്കും, പക്ഷേ അത് നിന്റെ ഡ്യൂട്ടിയാണെങ്കിൽ യു ഷുഡ് കണ്ടിന്യൂ ടു ഡു ദാറ്റ്. മോശം പരിപാടിയാണെങ്കിലും നീ ത്യജിന്നത്യാജേത് സദോഷമഭിന്നത്യാജേത്. ഞാൻ കൗൺസിലർ പണ്ടിതരൊന്നുമല്ല, ചുമ്മാ അങ്ങ് അടിക്കുന്നതുണ്ട്. ദോഷമുണ്ടെങ്കിലും നിങ്ങളത് അല്ല, ചില ധാരണ ആകെ മലയാളത്തിന് ഒരു 150 മാർക്കിൻ്റെ സംസ്കൃതമുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അത് മതി. സർവാരംഭഹി ദോഷേണ, എല്ലാം തുടക്കത്തിൽ ഇച്ചിരി മോശം, ആരംഭത്തിൽ ദോഷമായിരിക്കും. പക്ഷേ എന്താണ് ധൂമേന, അദ്ദേഹം പറയുന്നൊരു ഉദാഹരണം, എങ്ങനെയാണോ അഗ്നിയെ, പുക മൂടിയിരിക്കുന്നത്,
അതേപോലെ എല്ലാ സാധനങ്ങളിലും കുറച്ച് ഗുണദോഷങ്ങളൊക്കെ കാണും. ഡോക്ടറെ ജോലി നല്ലതായിരിക്കും, പക്ഷേ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അധ്യാപകൻ്റെ ജോലി നല്ലതായിരിക്കും, അവൻ ഇത്ര തലമുറകളാണ് നശിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഗുണദോഷങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ജോലി ഏതാണോ അത് നീ ചെയ്യണം. ഇനി അടുത്തെന്താണ്? ശ്രേയാൻ സ്വധർമ്മോ വിഗുണാഹ പരധർമാത് സ്വാനിഷ്ഠത് സ്വഭാവനീതം കർമ്മ കുർവാനോബ്ദിക്കിൽ വിഷം. ഇതെന്ന് പറയുന്നതാണ്, സ്വധർമ്മം വിഗുണമായിക്കൊള്ളട്ടെ, നല്ലവണ്ണം അനുഷ്ഠിക്കുന്ന പരധർമ്മത്തെക്കാൾ, അതായത് നിനക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്നിരിക്കട്ടെ. സപ്പോസ് യു ആർ എ ഗുഡ് ടീച്ചർ, പക്ഷെ നിന്റെ ജോലി എന്ന് പറഞ്ഞാൽ തെങ്ങക്കേരളാണ്, നിങ്ങളുടെ അച്ഛൻ തെങ്ങക്കേരളായിരുന്നു, നിങ്ങളുടെ മുത്തച്ഛൻ തെങ്ങക്കേരളാണ്, അപ്പോൾ നീ പഠിപ്പിക്കാൻ പോകരുത്. കാര്യം എന്താണ്? മറ്റൊരു ധർമ്മം നന്നായി നിർവഹിക്കുന്നത് മോശമാണ്. ഇത് മോശമായിട്ട് സ്വന്തം ധർമ്മം മോശമായി നിർവഹിച്ചാൽ അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമല്ലേ? പണി മാറരുത്, റൂട്ട് മാറാതെ പോയിക്കോണം. മറ്റു ധർമ്മങ്ങൾ നല്ലതായിരിക്കാം, നിന്റെ ധർമ്മത്തിൽ കുഴപ്പമുണ്ടായിരിക്കാം, എന്നാലും വിടരുത്. മറ്റു ധർമ്മങ്ങൾ നിനക്ക് കുറേ കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, എന്നാലും ഇത് തന്നെ ചെയ്യണം. ഇതൊക്കെയാണ് വലിയ മാനുഷിക ഗീതയുടെ മാനവികത എന്നൊക്കെ പറഞ്ഞ് പ്രഭാഷണം നടത്തുന്നത്. തൊഴിൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ വർണ്ണബന്ധങ്ങൾ ഇത് മാറരുത് എന്നുള്ള ശാഠ്യം തന്നെയാണ് ഗീതയുടെ അടിസ്ഥാനം. എനിക്ക് ആരും അംശമില്ല. ഇത്രയും പറഞ്ഞ് അർജുനൻ കേട്ടില്ല. അർജുനൻ പിന്നെ ഇങ്ങനെ നിൽക്കുക, എനിക്ക് വയ്യടെ, ഇങ്ങനെ എങ്ങനെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ പറയാണ്, ഐ ആം ഡെത്ത്, കലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്ത, ലോകക്ഷയകർത്താവായ ശക്തിയോടുകൂടി വന്ന കാലനാണ് ഞാൻ, കാലമാണ് ഞാൻ എന്നൊക്കെ പലരും പറയും. ഈ ഗീതയുടെ വ്യാഖ്യാനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ഗീതയുടെ വ്യാഖ്യാനത്തിന് കൂടെ ഗീതയുടെ വ്യാഖ്യാനം ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളമുണ്ട് കേട്ടോ. ഈ സുന്നത്താണ് ഗീതയുടെ വ്യാഖ്യാനം ആരെങ്കിലും എഴുതുക, അങ്ങനെയാണ് ഇവിടെ വലിയ ആളുകളെല്ലാം ഗീതാ വ്യാഖ്യാനങ്ങൾ എഴുതി വിടുന്നത്. ഞാൻ അങ്ങനെയല്ല എഴുതി കേട്ടോ, ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കർമ്മണ്യേ വാ അധികാരസ്ഥേ മഹാബലേഷു ഡാഷ് ഡാഷ്, അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ പലരും ഇങ്ങനെ ഗീതയുടെ വ്യാഖ്യാനം എഴുതിക്കഴിഞ്ഞാൽ അതിന് നേരിട്ട് കൃഷ്ണൻ്റെ അവിടെ പരമപദം പ്രാപിക്കാം. ഗീതയുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ പരമപദം പ്രാപിക്കാം, കൃഷ്ണനിലേക്ക് നേരിട്ട്. അത് രണ്ടു തരം മോക്ഷങ്ങളുണ്ട് കേട്ടോ. അത് ഒരു മോക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുക. നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞതാണ് രാവിലെ എഴുന്നേറ്റ് ഗോവിന്ദ ഗോവിന്ദ, ഇതാണ് നല്ല പ്രവൃത്തി. അല്ലാതെ പോയി ഒരാളെ സഹായിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, അതൊന്നുമല്ല. അല്ലേ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് എന്താണ് ഏറ്റവും വലിയത്? കൊള്ളുകയോ കൊല നടത്തുകയോ അല്ലെങ്കിൽ ബലാസംഗം ചെയ്യുക, അതൊന്നും അള്ളാഹു മൈൻഡ് ചെയ്യത്തില്ല. ശിർക്ക് നടത്താൻ പാടില്ല, അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല. അതേ കണക്കാണ് ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സുന്നത്ത് വെച്ച് രണ്ട് രീതി. ആദ്യം സ്വർഗത്തിൽ നിങ്ങൾ ചെയ്യുന്ന സുന്നത്തുകൾ അത്ര പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നിരിക്കട്ടെ. ഉദാഹരണമായിട്ട് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടി. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളുടെ എസ്കേപ്പ് വെലോസിറ്റി കുറയും, കുറേ നേരം അതിൻ്റെ ഒരു സുഖമൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾ മെല്ലെ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വന്ന് വീണ്ടും പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ മനുഷ്യനായിട്ടോ ജനിക്കും. പക്ഷേ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പുണ്യം കിട്ടിയില്ല. പക്ഷേ കൃഷ്ണൻ പറയുന്ന വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പൊങ്ങിപ്പോവും, സ്വർഗവും മറികടന്നു നേരെ ബ്രഹ്മപദത്തിൽ ചെന്ന് ലയിച്ചങ്ങ് ചേരും. പിന്നെ ജനനവും ഇല്ല, മരണവും ഇല്ല, ഒന്നുമില്ല, വേദനയില്ല, ദുഃഖമില്ല, എന്ത് സുഖമെന്നറിയാവും, പരമസുഖമാണ് പിന്നെ ബ്രഹ്മ. അവിടെ നിന്ന് എന്തിനോട് വന്നേന്നറിയില്ല, ഒന്നാമത്തെ കാര്യം എങ്ങനെയോ വന്നു എന്നിട്ട് തിരിച്ച് അവിടെ. ഇതൊക്കെയാണ് ഓരോരോ തിയറികൾ. അപ്പോൾ ഇദ്ദേഹം പറയുന്നതാണ് ലോകക്ഷയകർത്താവായ ശക്തിയോടുകൂടിയ കാലമാണ്. അപ്പം ഈ മോക്ഷം തന്നെ അരമോക്ഷമുണ്ട്, കാൽമോക്ഷമുണ്ട്, ഫുൾ മോക്ഷമുണ്ട്. ഫുൾ മോക്ഷമാണ് കൃഷ്ണനിൽ ലയിച്ചു തരിക, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്ന പരമാത്മാവാണ്, നമ്മളിലുള്ള ജീവാത്മാവാണ്, ഇത് നേരെ അങ്ങോട്ട് പോവുക. മറ്റേതാണ് റീചാർജ് വൗച്ചർ പോലെയാണ്, സാധനം വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും നന്മ ചെയ്യണം. നന്മ എന്ന് വെച്ചാൽ രാവിലെ ഗീതാ ക്ലാസ്. ഇനി വേറെ ഒന്ന്, ഗീത കേൾക്കുന്നതിന് ശമ്പളമുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ നമ്മുടെ അമ്മമാരൊക്കെ പോയിരുന്ന് ഇങ്ങനെ ആ ഓ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കുന്നത്. അതിന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേൾക്കുന്നവരെല്ലാം ഞാൻ നേരിട്ടെടുക്കുമെന്ന്. ചുമ്മാ ഒന്നുമല്ല, അവരത് മണ്ടന്മാരൊന്നുമല്ല, അവർക്ക് കാര്യം അറിയാം, അവർക്ക് കാര്യം അറിഞ്ഞിരിക്കുന്നു. മോക്ഷം ഇവിടെയോ വലിയ ഗതിയില്ല, ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് ഇന്നിങ്സിലെങ്കിലും എന്തെങ്കിലും സ്കോർ ചെയ്യാമെന്നുള്ള ഒരാഗ്രഹം. അപ്പോൾ അവസാനം ഇയാൾ പറയാണ്, നീ ഇത്രയും പറഞ്ഞ കേട്ടില്ല, ഞാൻ ലോകക്ഷയകർത്താവായ ശക്തിയോടുകൂടിയ കാലമാണ് അല്ലെങ്കിൽ കാലനാണ്, എന്തോ ആയിക്കോട്ടെ, ഇവിടെ ലോകരെ സംഹരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നീ ഇല്ലെങ്കിലും എതിർത്ത് നിൽക്കുന്ന ഈ സേനകളിൽ നിൽക്കുന്ന പോരാളികൾ ആരും അവശേഷിക്കാൻ പോകുന്നില്ല. നീ ഇല്ലെങ്കിലും ഗുണമില്ല, ന്യായമാരെല്ലാം കൊല്ലും, നീ വേണേ കൊന്നോ, നിനക്കൊരു ചാൻസ് ഞാൻ തരിക. അർജുൻ എന്തോ വേണം, അർജുൻ്റെ പല പല ന്യായങ്ങളാണ് പറയുന്നത്. അടുത്ത എന്താണ്? ഇടേ നീ വേറെ എന്ന് പറയുന്നുണ്ട്, ദ്രോണം ച ഭീഷ്മം ജയദ്രഥം, ഈ പറയുന്ന ആൾക്കാർ നിന്റെ മുന്നിൽ നിൽക്കുന്നില്ലയോ, ഇവരെയൊക്കെ ഞാൻ പണ്ടേ കൊന്നതാടാവേ, ഇവർ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളു, ഇവരെയൊക്കെ എന്നേ കൊന്നാണ്. ഇതാണ് ഭീഷ്മർ പറഞ്ഞ അതേ സാധനം. എന്നാൽ ഇതിനധികം എല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഭീഷ്മ ദ്രോണ ജയദ്രഥ കർണ്ണ തുടങ്ങി, അതുപോലെ വീരനായകരായി നീ ഹനിക്കുക, ദുഃഖിക്കേണ്ട, നീ യുദ്ധം ചെയ്യുക, എതിരാളിയെ നീ പോരിൽ ജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവരെല്ലാം ഞാൻ കൊന്നതാണ്, അപ്പോൾ അതുകൊണ്ട് നീ കൊല്ലാൻ കൈയിറക്കേണ്ട കാര്യമില്ല.
Then just kill whom I killed. Jangan adi cuci anda paham bini. Unnu budi adi cuci konneku Arjuna. Enam orang. Jangan itu konnet teri kaya na. Niim poi unnu kuliya. So that the paham can be killed. Enam na dekap orang. Ini ana. Aram adi ayat le. Parain nende. Dekap ini naya enda na parain nende. Ini ke gede le itu istop petta beres slow. Ini istop petta slow anggal allah sofa iya itu. E line lola slow anggal ana. Sofa iya itu angin ane beri nende ni kerisya. Utreed atman atmanam natman avasadi ed atmai baha atmano bendu atmai varibira atmanaha anvarinanda. Leo Arjuna, ni ninne tanne udhari kiga, ninne ni swayam talar terida, ni danne yaan ninde bendu, ni danne yaan ninde satru. Utreed atman atmanam natman avasadi ed atmai baha atmano bendu atmai varibira atmanaha. Enno varnyal, ni ninne tanne yurda, mba varnyendala, ram naatu arindu varidaobi, naatu aray pedjiyutan jiam varnyal. Bapa beri yang ni niatan yang nokia aja. Niatan yang nokia kau dah arjuna beri itu, itu kan jei niila. Hari kalau nokia, tuhan diri mana arjuna ni? Arjuna, sila beri karman ni dekat mana itu anak. Periksa ke badikan kan lalana gida. Budak periksa ke badikan perasaan nuri ke niila. Arjuna nalar sedih niila. Arjuna nalar fitnya itu sahaja niila macam fitnya itu. Niila, ekap bodi semua kait wandu ikan. Arjuna nuri perasaan niila nalar sedih unnu niila. He was waiting for this moment and he is ready. There is no laziness. Parisa ke bulan ke berikan gizi itu korang tidak kari lagi. Ini rumah mafia telah memberi indonan. Orang ini aceh nana perut, aceh nana perut. Yang nala ni kolam ini beri ina urusan. Inilah ini parisa ke bulan induk ke anak beri ina parisa ke bulan berikan gizi berjam. Manusia kita orang orang urus wkti le manusia tam thali kerjaan itu nartunna urus brahmana kudandra orang ini tidak nak. Ini beri kalau nala cuitre itu atman 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 awasadi itu. Atmai yaha, atmanu bendu, atmai beri beri atmanya. Ini urikilum, adim paranya karya ngelat berita pernah illa. Ini aduolanya, aris swayam jei ciri kinu, amane tan tanne bendu ana, tanne mel niendrana mila, amane tan tanne satru ne pola satru dal berdikin. So Arjuna has taken a decision, and he does not want to wage war. Pini enda anu prasenam? Ibrada prasenam undaga, manusia sanggarsha undaga kende daratul Krishna ana, yudham nartanda Krishna lawisan. Arjuna wadra clear ana, ya ini cehi nila. Ini kau tu betul lah, so that's okay. Pecah Krishna ada budi-budi karya ngelar barangnya, dar telur orang sangat orang dah. Ini tu pala-pala karya ngelar, atma ngelar karya ngelar, jadi dosa ngelar karya ngelar, pin ni karman cegah, balam cegir itu. Tapi itu aja paranya berdek. Ningga kau tu ada, ane faham ane Arjuna orang dah. Arjuna tu orangnya, Vayam Israena Vakhena Budhi Moha Simave. Inda Krishna ni endok kaya I parain. Ni parain dalang kereta deh ni kaya apa tala jutun. Ni celer tu parain tu, na kulle ni lah kulla pernah. Berat tu parain tu, engkau orang korai yang parain ni. Dalam parain tu Arjuna mana parain ni? Kau tu manusia, lindu ni parain. Aduh, yutto mautan le ada lingkaran ikut. Ini mulai ni awal adiah itu le, edit tu. Adiah itu ni peri. Ada ada. Adiah itu peri tu orang ni. Indu ada ini, ini adalah dia itu. Indu ada ini, yes right. Adalah itu. Arjuna maricheni sesam surga itu, surga itu boleh ni lah. Naraga itu, orang Somalia. Ayat orang ini dekam parkir ikut. Nara yudha itu adalah lo gida. Bagi gida yudha itu ada kita dengan kekam betul lah. Ayatnya, semuanya seri yang berani yudha jayaan jadi. Wah, gida ada printed copy Arjuna ni kitanu. Arjuna wahai cium kanu, surga itu, calai naraga itu. Nara Arjuna mutam wahai cium kanu kita Krishna nur katta ikut. Nara priya pada Krishna gida muluan wahai cium. Endu ada itu. Nana, yang misalnya na wakie na buti, mokhasi mawe, tadegam benda ni cuti ara. Ini mudian, pongacan. Ceramau ajaru mae, segala antara ana, patut upatam bade. Bibudi matam, Sri matam, urde selo mae, endal lah mundu adal lah, enda teja silan, segala nyana ana, nalla segala nyana ana, sakta mula segala nyana ana, adi nyana ana, idi nyana ana, segala nyana ana, endu barai enda dewa, segala mata sahit itu dulu dewa ngelik ni barai. Aduh, dan ni ana, dekat sendiri. Ini, dekam barang ini, ama anggangan leh, ni boleh. Ipo leh, semua abidat leh, indri anggal leh, bisheng leh, ni pinbeli kena apol awen ni deh, perdesa mai terus. Ini, saya cerita ni ulo. Ini beri barang ini yogi gal, ini ama, enggane ano, adin deh, kai gal gal, adin deh, thodun uli lek vali kena tu boleh. Adah boleh yogi gal, indri anggal uli lek vali cund, nisangan ay, nirma man ay, pravarti kyun. Mana ada, ini yadaru ini dengan cerita ni beri udahharna allah. Nada ama ini barang ini. Eperum itu ulilek vali kena tu nisangan yang normal na agan allah, ane pradiruoda sambidana ane lele, akrami ke perumbe chain ana, alangkah chud, tan panganekalai noda chain tu pradigar nana. Randa yang tu marai nade,
ആ ആമയുടെ കൈകൾ കാലുകളും ആമ ഉള്ളിലേക്ക് വലിക്കുന്നത് ആമയുടെ ബ്രെയിനിലുള്ള തീരുമാനമാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന സാധനത്തെ ഉള്ളിലേക്ക് വലിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രെയിൻ്റെ എക്സ്റ്റൻഷൻസ് മാത്രമാണ്. ബ്രെയിന് ബ്രെയിനെ നിയന്ത്രിക്കാൻ കഴിയുമോ? ബ്രെയിന് ബ്രെയിനെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിനെ ഇത് നിയന്ത്രിക്കുന്നു എന്നല്ല, അത് ഇത് ഒന്ന് തന്നെയാണ്. ഇത് ദർ ഇസ് നോട്ട് ഡിഫറൻസ് ആക്ച്വലി. അത് ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സമയമില്ലാത്തുള്ളൂ. ഇനി വീണ്ടും പറയുന്നതാണ്, അർജുന നിനക്ക് വിധിക്കപ്പെട്ട നിയതം കുരു കർമ്മത്വം, നിനക്ക് വിധിക്കപ്പെട്ട യുദ്ധം ചെയ്യുക. ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത് എന്തെങ്കിലും ചെയ്യുന്നതാണല്ലോ. ഒന്നും ചെയ്യാതിരിക്കുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യവും നിലനിൽപ്പും തരാറാണ്. ഇവിടെ നീ യുദ്ധം ചെയ്യട, യുദ്ധം ചെയ്യലെ ആകെപ്പാടെ ഇതായി പോകും, ഫാറ്റി ആയിപ്പോകും, ഓവർ വെയിറ്റ് ആയിപ്പോകും. നീ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് വ്യായാമം ഇല്ലാതായിപ്പോകും. എന്തെല്ലാം ന്യായങ്ങളാണ്, വേറൊരു ന്യായമാണ്. ഇനി വീണ്ടും തുടങ്ങുന്നു. പത്താം വിഭൂതി യോഗത്തിലെ ദേവന്മാരും എൻ്റെ പ്രഭവത്തെ അറിയുന്നില്ല, മഹർഷിമാരും അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സർവപ്രകാരത്തിലും ദേവന്മാരുടെയും മഹർഷിമാരുടെയും ഉത്ഭവസ്ഥാനം ഞാനാണ്. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, സഖാവ് കൂടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കെ നിങ്ങളൊരു ഡ്രൈവറായിട്ട് പോയിട്ട് ഒരു ജംഗ്ഷനിൽ ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, എടേ ഞാനാണല്ല, നീ എന്നിൽ എന്നിൽ അഭയം പ്രാപിക്കുക, എന്നെ നീ നമസ്കരിക്കുക, എന്നെ നീ ധ്യാനിക്കുക. സർവധർമ്മൻ പരിത്യജ മാമേകം ശരണം രജ അഹന്ത്വാ സർവ പാപോഫ്യേ മോക്ഷയിക്ഷാമി മാശുജ. നീ എല്ലാം കളഞ്ഞിട്ട് സർവധർമ്മം പരിത്യജ്യ, എല്ലാം കളഞ്ഞിട്ട് എന്നിലേക്ക് വരും. അഹം ത്വാ സർവ പാപേഫേ, ഞാൻ എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷയിക്ഷാമി മാശുജ, നിന്നെ ശുചീകരിക്കും. നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അച്ഛനെ കൊന്നിട്ടുണ്ടോ, അമ്മയെ കൊന്നിട്ടുണ്ടോ, ഒരു പ്രശ്നമില്ല, ഞാൻ എല്ലാത്തിൽ നിന്നും നിന്നെ ശുചീകരിക്കും. എന്നിൽ എന്നെ മാത്രം എടുക്കുക. ഇത് തന്നെ പരശുരാമൻ്റെയൊക്കെ, ഞാനിതിനകത്ത് പരശുരാമൻ്റെ അമ്മയെക്കുറിച്ച് പരശുരാമൻ്റെ അച്ഛനുണ്ടായ ഒരു ഒതല്ലോ സംശയമല്ല, അത് കഥയനുസരിച്ച് യാഥാർത്ഥ്യമാണ്, തെറ്റിദ്ധാരണയാണ്. അപ്പം സ്വന്തം ഭാര്യയുടെ പാതിക വൃത്തത്തിൽ സംശയമുള്ള പരശുരാമൻ്റെ അച്ഛൻ പരശുരാമനോട് പറയുന്നുണ്ട്, അമ്മയെ കൊല്ലട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരശുരാമൻ്റെ മറ്റ് സഹോദരങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇദ്ദേഹം അവരെയെല്ലാം ശപിച്ച് കല്ലാക്കുന്നു. അപ്പോൾ പരശുരാമൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മയുടെ കഴുത്തിറക്കുന്നുണ്ട്. അപ്പോൾ പരശുരാമനും അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടുള്ള ഒരു സംഭാഷണം ഞാൻ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൊല്ലാൻ ബുദ്ധിമുട്ടുള്ള പരശുരാമൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതേ ന്യായങ്ങൾ പരശുരാമൻ്റെ പിതാവ് പറയുന്നതായിട്ടൊരു ഒരു ഭാവന. ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്, സർവധർമ്മം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇതാണ് ഭക്തന്മാർ സ്ഥിരം പറയുന്നൊരു വാചകമാണ്. ഇനി മറ്റൊന്നാണ്, സുഖദുഃഖേ സമയകൃത്വ ലാഭാ ലാഭോ ജയാ ജയോ തഥോ യുദ്ധായ യുജസ്യ നൈവം പാപമാപ്സസി. ഇനി പറയുന്നത്, നീ സുഖവും ദുഃഖവും നോക്കണ്ട, സുഖവും ദുഃഖവും സമമായി കാണുക. അടുത്തനായ യുദ്ധത്തിൽ തോറ്റാലും ജയിച്ചാലും സമമായി കാണുക, നടക്കുമോ? അത് ഇല്ല. ഇതൊക്കെയാണ് ന്യായങ്ങൾ. ഇനി അടുത്ത പറയാണ്, ഫൈറ്റ് ഫോർ മീ ആൻഡ് റീച്ച് മീ. നിനക്ക് യുദ്ധം ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യടാ, എനിക്ക് വേണ്ടി അവരെ അടിക്കടാ, എന്താ നിർബന്ധം. തസ്മാത് സർവേഷു കാലേഷു മാ മനുസ്പര യുദ്ധ്യാച, എന്നെ സ്മരിച്ചുകൊണ്ട് നീ അവരെ അടിക്കുക. അപ്പോൾ കൃഷ്ണൻ ആ യുദ്ധം ചെയ്യിച്ചേ പറ്റുമെന്നുള്ള നിർബന്ധമാണ്. എല്ലാ നേരവും എന്നെ സ്മരിക്കൂ, പൊരുതുകയും ചെയ്യൂ. എന്നാൽ മനസ്സ് എന്നിൽ മനസ്സും ബുദ്ധി അർപ്പിച്ചാൽ നീ എന്നെ തന്നെ പ്രാപിക്കും. ഇനി അഥവാ അർജുനൻ കൊല്ലപ്പെടുകയെല്ലാം ചെയ്യുകയാണെങ്കിലോ, അങ്ങനെ സംഭവിക്കാമല്ലോ അല്ലേ, പല ഫെഡറർ വരെ തോക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, നീ അഥവാ തട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നീ എൽ ടി ടിക്കാരൊക്കെ പറയും, സൈനൈഡ് ഗുളി എടുത്ത് വിഴുങ്ങിക്കോളാൻ പറയും, പിടികൊടുക്കാതിരിക്കാൻ. അവരങ്ങനെ ചെയ്യുമായിരുന്നു. അതേ കണക്കാണ്, നിനക്ക് എങ്ങനെയെങ്കിലും മരണം വരുവാണെന്ന് നോക്കുകയാണെങ്കിൽ, അന്ധകാലേച്ച മാമേവാ സ്മരാൻ മുക്ത കളേബരം, ശരീരം വിടുവാണെന്ന് നോക്കുകയാണെങ്കിൽ ആ സമയം നീ എന്നെ സ്മരിക്കുക. എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നീ നിൻ്റെ നോക്കുക. എന്നെ സ്മരിച്ചുകൊണ്ട് നീ മരിച്ചാൽ നീ എന്നിൽ എത്തിച്ചേരും. വെരി ഗുഡ്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഗീതയിലെ തിയറി. എന്നെ അവസാനം സ്മരിക്കുന്ന, അതാണ് ഈ പറഞ്ഞ ഈ ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. ഈ എന്തോ ഒരു നാരായണ എന്ന പേരിട്ടെന്ന് പറയും, എന്തോ ഒരു പെട്ടെന്ന് കിട്ടുന്നില്ല. ആ അജാമളൻ, അജാമളൻ്റെ നാരായണൻ നാരായണൻ എന്ന് വിളിക്കുന്നു, ഒരു മോന് നാരായണൻ എന്ന് പേരിട്ടു. അപ്പോൾ ഇയാൾ വലിയ നിരീശ്വരവാദിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കത്തില്ല. അവസാനം ഈ പേര് നാരായണൻ നാരായണൻ്റെ അവസാനം മരിക്കാൻ നേരം നാരായണ നാരായണ വെള്ളം കൊണ്ടുപോകാന്നങ്ങോട്ട് പറഞ്ഞു പോലും. അപ്പോൾ അതുകൊണ്ട് അവന് മോശം കിട്ടിയെന്നാണ് കഥ. അപ്പോൾ നാരായണ എന്നുള്ള ശബ്ദം അവസാനം ഉരുവിട്ടാൽ നിങ്ങൾക്ക് മോശം കിട്ടും. അപ്പോൾ നിങ്ങൾ ആരും നിരീശ്വരവാദികളാണെങ്കിൽ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അവസാന നിമിഷം മരിക്കുമെന്ന് എന്തെങ്കിലും സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കൃഷ്ണനെ സ്മരിക്കുക, അല്ലെങ്കിൽ നാരായണ എന്ന് വിളിക്കുക. നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും അദ്ദേഹം പരിഹരിച്ചിരുന്നു.
ഇതുവരെ ചെയ്തതൊന്നും അദ്ദേഹം എടുക്കത്തില്ല. ലാസ്റ്റ് മൊമെൻ്റിൽ നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്. ഇനി ഇനി അടുത്ത രസമുണ്ട്, അടുത്ത രസം ഇതല്ല. യം യം വാ വിസ്മരൻ ഭാവം ത്യജ്യത്തന്തേ കളേബേരം തം തനേ വൈദികൗന്ദേയ സദാ തത്ഭാവിത ഭാവിത. അതായത് യം യം വാ വിസ്മരൻ ഭാവം, കുന്തിപുർത്ത ഏതേതും ഭാവം സ്മരിച്ചുകൊണ്ടാണ് ഒടുവിൽ ശരീരം വിടുന്നത്. നിങ്ങളൊരു കാമാസക്തനായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, നിങ്ങൾ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും സൈറ്റിൽ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത ജന്മത്തിലും അതായി മാറും. ചിത്ര രസകരമായ ലളിതമായ ഫിലോസഫി. അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് മരിക്കുന്നതെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഭയങ്കര പഠിപ്പിച്ചിട്ടായിട്ട് ജനിക്കും. നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ട് ആണ് മരിക്കുന്നെങ്കിലോ അടുത്ത വർഷവും അടുത്ത ജന്മത്തിലും യുദ്ധാളി. അപ്പോൾ ഇയാൾ പറഞ്ഞതിനെതിരാണ്, വെട്ടി എറിയാനാണ് അർജുനോട് പറയുന്നത്. അപ്പോൾ അർജുന അടുത്ത ജന്മത്തിൽ എന്തായിരിക്കും, വീണ്ടും ഈ ഇറച്ചി വെട്ടുമായിട്ട് വരേണ്ടി വരും. കോൺട്രഡിക്ഷൻ, നോ പ്രോബ്ലം. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കൃഷ്ണനെ സ്മരിക്കാൻ പറ്റില്ല, നാരായണ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓം എന്ന് പറയുന്ന ഒരു അക്ഷരം ഉച്ചരിച്ചുകൊണ്ട് ഓം ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചാലും മതി, അടുത്ത ജന്മം വളരെ കുശാലായിട്ട് കിട്ടും. ചിലപ്പോൾ ജന്മേ ഉണ്ടാവില്ല, നേരെ അങ്ങ് എടുക്കോടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്, കേന്ദ്രമന്ത്രിസഭ. അവിടുന്ന് പിന്നെ പിന്നെ നിങ്ങൾക്ക് ലോക്കൽ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, തിരിച്ചു വരുന്നില്ല. പരമപദം, പരമപദം പോകും. ഇനി അർജുൻ ഇത്രയൊക്കെ കേട്ടു. നീ അഥവാ മരിക്കുകയാണെങ്കിൽ എന്നെ സ്മരിച്ചുകൊണ്ട് ഒരു സൈനൈഡ് ഗുളി എടുത്ത് വഴിക്കൊണ്ട് മരിച്ചു, നീ അങ്ങ് നേരെ വരും. അപ്പോൾ അർജുന ഇങ്ങനെ നിൽക്കുക, വീണ്ടും ഇങ്ങനെ ആ ഇല്ല ഇന്നസെൻ്റ് നിൽക്കുന്നു, ആ അതൊക്കെ കുറേ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കാം. അപ്പോഴാണ് പറയുന്നത്, ഇനി നീ അഹങ്കാരം കൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നെങ്ങാനും വെച്ചാൽ അർജുന പണിപാളും. എന്താണ് പറയുന്നത്? അഹങ്കാരം കൊണ്ട് യുദ്ധം ചെയ്യില്ലെന്ന് നീ തീരുമാനിക്കുകയാണെങ്കിൽ നിന്റെ നിശ്ചയം വെറുതെയാണ്, നിന്റെ ക്ഷത്രിയ സ്വഭാവം അതിന് നിന്നെ നിയോഗിക്കുന്നതാണ്. അതായത് നീ മാറി ചെയ്യേണ്ടെന്ന് വെച്ചാലും നിന്റെ ഉള്ളിലൊരു സാധനമുണ്ട്, അത് ക്ഷത്രിയൻ്റെ രക്തമാണ്, അത് നിന്നെ കൊണ്ട് അത് ചെയ്യിക്കും, നോക്കിക്കൂ. പക്ഷെ എന്തൊക്കെ രീതിയിലാണ് പറയുന്നത്, ഒരു ചാൻസും കൊടുക്കുന്നില്ല. ഇനി പറയുകയാണ്, ക്ഷത്രിയ ഗുണം അഥവാ ഇനി ചെയ്യിച്ചല്ലാലോ എന്ത് സംഭവിക്കും? ഇനി എൻ്റെ വാക്കുകൾ നീ തിരസ്കരിക്കുകയാണെങ്കിൽ നിന്റെ നാശമാണ്. മനസ്സിലായല്ലോ? നീ എന്നിൽ മനമുറച്ച് എല്ലാ ക്ലേശങ്ങളും എൻ്റെ പ്രസാദം കൊണ്ട് തരണം ചെയ്യാം, ഞാൻ പറയുന്നോണം ചെയ്യാം. ഇനി നീ അഹങ്കാരം കൊണ്ട് എൻ്റെ ഉപദേശം കേൾക്കാതിരുന്നാൽ നീ നശിക്കും. അർജുൻ എന്തോ ഓപ്ഷനുള്ളേ, അവസാനം 10:63 1863 പറയുന്നുണ്ട്, നീ പറഞ്ഞൊക്കെ പറഞ്ഞു, നീ യുക്താനുസൃതം കാര്യങ്ങൾ തിരഞ്ഞെടുത്തോളാൻ പറയുന്നു. ഇവിടെ എന്തോ യുക്താനുസൃതം തിരഞ്ഞെടുക്കാനുള്ളത്? അമ്മ മൊത്തം അടിച്ചു കൊടുത്തിരിക്കല്ലേ. അർജുനന് പിന്മാറാൻ യാതൊരു അവസരവും ഇല്ലാത്ത ഹോബ്സൺസ് ചോയ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഹോബ്സൺ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ കുതിരകളെ വിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുതിരയെ എടുക്കാം, പക്ഷേ ആ വാതിലിൽ കയറി വരുന്ന അവിടെ വെച്ചിരിക്കുന്ന കുതിര എടുക്കാം, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ആ കുതിര ചിലപ്പം മുടന്തിയ കുതിരയോ അന്ധ കുതിരയോ ഒക്കെ ആയിരിക്കും, പക്ഷേ അതേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇവിടെ അർജുനൻ കൊടുക്കുന്നതും ഹോബ്സൺസ് ചോയ്സ് ആണ്, സോറി, കൃഷ്ണൻ കൊടുക്കുന്നതും ഹോബ്സൺസ് ചോയ്സ് ആണ്. അർജുനൻ ഇങ്ങനെ പറഞ്ഞ് 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 പഴിപ്പിച്ച് 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 എല്ലാ ന്യായങ്ങളും പറഞ്ഞ് കൊണ്ടുവരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ബലൂണിങ് ആണ്, നിങ്ങൾക്കറിയാം 11-ാം അധ്യായത്തിലെ വിശ്വരൂപം. ഈ കൃഷ്ണൻ വിശ്വരൂപം ഒരുപാട് കാണിക്കുന്നുണ്ട്, കൗരവ സദസ്സിൽ പോയി വിശ്വരൂപം കാണിക്കുന്നു, പിന്നെ 4 തവണ വിശ്വരൂപം കാണിക്കുന്നു. ഞാൻ എഴുതിയിട്ടുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പോവാം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഞാൻ എല്ലാത്തിൻ്റെയും ഉണ്ട്. ആദിത്യന്മാർ, വസുക്കൾ, രുദ്രന്മാർ, അശ്വിനിദേവന്മാർ, മരുത്തുക്കൾ തുടങ്ങി മുമ്പ് കണ്ടിട്ടില്ലാത്ത പലതരം ആചരണങ്ങൾ കണ്ടാലും. ഇപ്പോൾ ബ്രഹ്മ ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് കാണിക്കുന്ന എല്ലാം ജഗത്താണ്. അർജുനൻ കണ്ടതും കാണാത്തതുമായ നാമരൂപങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അർജുനൻ മുമ്പ് കണ്ടില്ല എന്നുള്ളത് കൊണ്ട് വിശ്വരൂപത്തിൽ കാണുന്നതൊന്നും ജഗത് ഭിന്നമായ കാര്യങ്ങളല്ല. ഇപ്പോൾ ബ്രഹ്മ ഷോയ ആണെന്നാണ് പറയുന്നത്, പക്ഷെ ബ്രഹ്മ ഷോയ എന്ന് പറഞ്ഞ് കാണിക്കുന്ന മുഴുവൻ ഈ ജഗത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതാണ് അതിനകത്തൊരു വലിയ രസം. ഇനി സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഗീത നല്ലൊരു സയൻറ്റിഫിക് ഗ്രന്ഥമാണ്. അതാണ് പറയുന്നത്, അന്നാത് ഭവന്തി ഭൂതാനി പാർജന്യോ തന്ന സംഭവ യജ്ഞാത് ഭവതി പാർജന്യ യജ്ഞ കർമ്മ സംഭവ. എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ജീവികൾ ഉണ്ടാകുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അന്നത്തിൽ നിന്നും ജീവികൾ അല്ലെങ്കിൽ ഭൂതങ്ങൾ ഉണ്ടാകുന്നു, മഴയിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നത്. അത് ശരിയാണ്, മഴ പെയ്തില്ലെങ്കിൽ അന്നം ഉണ്ടാവില്ല, അതൊക്കെ കറക്റ്റാണ്. അന്നത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കൃമികളൊക്കെ വരുമല്ലേ, അതൊക്കെ കണ്ടിട്ട് കഴിഞ്ഞതാകാൻ സാധ്യതയുണ്ട്. അവർ ഗീതക്കാരോട് പറയില്ല, അവർ പറയും ഏയ് അങ്ങനെയൊന്നുമല്ല, ഇത് വേറെ സാധനമാണ്, ഇത് മൊത്തം ബോസോണാണ്, ഇത് നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല എടുക്കേണ്ട. ഈ ഇത് യഥാർത്ഥത്തിൽ അന്നത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകുമെന്നുള്ള സങ്കല്പം തൈത്തിരി ഉപനിഷത്തിലുള്ളതാണ്. ആ ഉപനിഷത്തിൽ നിന്ന് കോപ്പി അടിച്ചാണ് ഇതിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്, കട്ടാൻ പേസ്റ്റാണ് ഗീത. പക്ഷേ ഇന്നത്തെ ഗീതക്കാർ പറയും അന്നാത് ഭവന്തി ഗീതാനി എന്ന് പറഞ്ഞ്, സോറി, അന്നാത് ഭവന്തി ഭൂതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നതല്ല, നിങ്ങൾ ആഹാരം കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ച ഉണ്ടാവും എന്നായിരിക്കും. ആഹാരം കഴിച്ചെങ്കിൽ എല്ലാം ഒരു ജീവനൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ അങ്ങ് മാറ്റും വ്യാഖ്യാന ഫാക്ടറികൾ ഇങ്ങനെ കറക്കി കറക്കി ഇറക്കും. യജ്ഞാത് ഭവതി പാർച്ചന്യോ, എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയോ?
മഴയുണ്ടാണെങ്കിൽ യജ്ഞം വേണം, യജ്ഞത്തിൽ നിന്നാണ് മഴ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് യജ്ഞം നടത്തി മഴ സുരേഷ് ഗോപി അലർന്നത്. ഒറ്റ മേഘങ്ങളില്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ മേളിലേക്ക് പൈതൃകം സിനിമയിൽ വരും. അങ്ങനെയാണ് നമ്മൾ യാഗങ്ങൾ നടത്തി മഴ പെയ്യിക്കുന്നത്. അതൊക്കെ ഗീതാപ്രകാരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിർമമോ നിരഹങ്കാര അതൊക്കെ അംഗീകരിക്കും. നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ടാണ്. എല്ലാ യാഗങ്ങളും ഗീതപ്രകാരമാണ്. പാർജന്യം ഉണ്ടാവണമെങ്കിൽ, മഴയുണ്ടാവണമെങ്കിൽ യജ്ഞം നടത്തണം. ആരെങ്കിലും പണ്ട് യജ്ഞം നടത്തിയുണ്ടായിരിക്കും നിങ്ങൾക്ക് മൺസൂൺ കാലഘട്ടത്തിൽ മഴയുണ്ടാകുന്നത്. ഈ ഗൾഫ് കൺട്രീസിലും അല്ലെങ്കിൽ സഹാറ മരുഭൂമിയിലും യജ്ഞം നടത്താൻ ആളില്ലാത്തതുകൊണ്ട് അവിടെ മഴയെന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നില്ല. പിന്നെ കർമ്മബ്രഹ്മോ, ഇനി എല്ലാം കർമ്മം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു, ബ്രഹ്മചൈതന്യം അക്ഷരത്തിൽ നിന്നുണ്ട്. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത്, ബ്രഹ്മം തന്നെ, ക്ഷരം ഇല്ലാത്തത്. ഇനി കൃഷ്ണൻ ഞാനാണെല്ലാം, എല്ലാം എന്നിലേക്കാണ്, നീ എന്നെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ്റെ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ലൈൻസ് വരുന്ന 9:32 മാംഹി പാർത്ഥ വ്യാപാസൃത്യ യേപി സ്യു പാപയോനയാഹ സ്ത്രീയോ വൈശ്യസ്തതാ ശൂദ്രാഹ തേ ബിയാന്തീം പരാംഗതി. അല്ലയോ കൃഷ്ണ, എന്നെ എന്നിൽ അർപ്പിക്കുകയാണെങ്കിൽ നിൻ്റെ എല്ലാം, എന്നെ ഭജിക്കുകയാണെങ്കിൽ, എന്നെ സ്മരിക്കുകയാണെങ്കിൽ, എൻ്റെ ഭക്തനാവുകയാണെങ്കിൽ ഈവൻ സ്ത്രീകൾ പോലും രക്ഷപ്പെടും. പാപയോനിയിൽ പിറന്നവരും സ്ത്രീകൾ പോലും, സ്ത്രീകൾ പോലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ത്രീകളെ അവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നത് പരബ്രഹ്മം സംസാരിക്കുകയാണ്. അന്നത്തെ ബ്രാഹ്മണ ബുദ്ധിയിൽ നിന്നും ബ്രാഹ്മണ യുക്തിയിൽ നിന്നും ഒട്ടും ഭിന്നമല്ലാത്ത ഒരു സാധനം തന്നെയാണ്. എല്ലാ ദൈവങ്ങളും അതാത് കാലഘട്ടത്തിൽ ആ ദൈവത്തെ ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ മസ്തിഷ്ക പ്രതിഫലനമായിരിക്കും എന്നുള്ളതാണ്. സ്ത്രീയോ പാപയോനയാഹ, സ്ത്രീയും സ്ത്രീയോ പാപയോനിയിൽ പറഞ്ഞവർ എന്ന് പറഞ്ഞാൽ ദളിതർ അല്ലെങ്കിൽ ശൂദ്രര് അല്ലെങ്കിൽ അധമര്, അവർക്കും സ്ത്രീകൾക്കും അവർക്കും ഒരു നേട്ടം ഉണ്ടാകും. അപ്പം നിങ്ങൾ വിചാരിക്കും വെറുതെ പറഞ്ഞു, അടുത്ത ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ്, എന്നെ ഭജിക്കുന്ന അധർമ്മി പെട്ടെന്ന് തന്നെ ധർമ്മിഷ്ഠനായി തീരുന്നു. ആഹാ, നിങ്ങളൊരു ഗോവിന്ദസ്വാമിയാണെന്നിരിക്കട്ടെ, ഇപ്പോൾ ഇതിൽ പറയാനുണ്ട്, നിങ്ങൾ ഗോവിന്ദസ്വാമി ഇസ്ലാമിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഗോവിന്ദസ്വാമി ചെയ്ത പാവങ്ങളൊക്കെ ഇല്ലാതാകുമെന്നൊക്കെ ചോദിച്ച് ഇവിടെ വരേണ്ടൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. ആസ് പർ ഇസ്ലാം, ഗോവിന്ദസ്വാമി ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ മുന്നേ ഉള്ള സാധനമൊന്നും ഇതിനകത്ത് എടുക്കത്തില്ല, നിങ്ങൾ ആയിക്കഴിഞ്ഞു. ഇവന് മറ്റേ സൗമ്യയ്ക്ക് നരകവും കിട്ടും, ഗോവിന്ദസ്വാമിക്ക് അതൊക്കെ ഗോവിന്ദസ്വാമിയുടെ ആഗ്രഹം, കൈ ഇല്ലാത്ത കൈ അവിടെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതാണ് എൻ്റെ രസം. പണ്ട് പി ജെ ജോസഫ് പറഞ്ഞോ, നോക്ക് ഈ കൈ കൊണ്ടാണ് ഞാനിത് ചെയ്തതെന്നാണ് നിങ്ങൾ പറയുന്നത്, പി ജെ ജോസഫ് ഒരിക്കൽ പറഞ്ഞു. അന്നേരം ഒരു പത്രക്കാരൻ ചോദിച്ചു, കൈ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ. എന്നെ ഭജിക്കുന്നവൻ അധർമ്മി പെട്ടെന്ന് തന്നെ ധർമ്മിഷ്ഠനായി തീരും. ആഹ, ക്ഷിപ്രം ഭവതി ധർമാത്മ, പെട്ടെന്ന് തന്നെ. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരുമാതിരി മഹാ ഒരു മാഫിയയിലൊക്കെ അംഗമായി സ്ത്രീലമ്പടൻ പിന്നെ കള്ളൻ കൊലപാതകി റേപ്പിസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലേ, പെട്ടെന്ന് ഇത് കൃഷ്ണനെ ഒന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തല മാറട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ധർമ്മിഷ്ണനായി തല മാറട്ടെ കണ്ടിട്ടില്ലേ, തലയെടുത്ത് മാറ്റി. എന്നെ ഭജിക്കുന്ന അധർമ്മി പെട്ടെന്ന് തന്നെ ധർമ്മിഷ്ണനായി. അർജുന, എൻ്റെ ഭക്തൻ നശിക്കുന്നില്ല, നീ അത് മനസ്സിലാക്കുക. അത്ര നല്ല പാക്കേജ്, ചുമ്മാ നല്ല ആളുകൾ രാവിലെ വായും തലാണയായിട്ട് എടുത്ത് പോകുന്നത്, പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് അധർമ്മി വരെ ധർമ്മിഷ്ണനാകുന്നു എന്നാണ് കൃഷ്ണ പറയുന്നത്. ഇനി അഹം സർവസ്വ പ്രവഹ മത്തം സർവം പ്രവർത്തതി, ഞാനാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം, എന്നിൽ നിന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞ് വിദ്വാൻമാർ ഭക്തിഭാവ സംയുക്തരായി എന്നെ ഭജിക്കുന്നു. അതായത് എവറിഥിങ് ഈസ് ഓഫ് മീ, ഫ്രം മീ, ഇൻ മീ, ഓൺ മീ, ബൈ മീ, ഡാഷ് മീ, ഡാഷ് മീ, ഡാഷ് മീ, ഡാഷ് മീ, എല്ലാ പ്രിപ്പോസിഷനും അതേ പറഞ്ഞു. എന്നിൽ നിന്ന് എന്നിലേക്ക്, എല്ലാം എന്നിലേക്ക് എത്തുന്നു, എല്ലാം എന്നിലാണ്, എൻ്റെ മേളിലാണ്, എന്നാലാണ്, പുഴ പുഴയോട്, പുഴയാൽ പുഴയ്ക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹം അടിച്ചു വിടുകയാണ്. ഇതാണ് മൊത്തം ഈ 700 ശ്ലോകങ്ങൾ. ഭീഷ്മാർ അനുസരിച്ച് 745 ശ്ലോകങ്ങൾ പറഞ്ഞു, 700 ശ്ലോകം തന്നെ ഒരു കട്ടൺ റേറ്റ് വെച്ചിരിക്കുകയാണ്. 700 ശ്ലോകങ്ങളിലും ഈ പുകഴ്ത്തലും ഗീർവാണങ്ങളും വീമ്പടികളും ഭീഷണികളും ഏതാണ്ട് 70% ഈ സാധനമാണ്. ഞാനൊരു വലിയ സംഭവമാണ്, എന്നെ പ്രാർത്ഥിച്ച രക്ഷപ്പെടാം, ഞാനാണ് എല്ലാത്തിൻ്റെ ആൾ, എന്നിലാണ്, ബൈ മീ, ഫ്രം മീ, ഇങ്ങനെ പോകും. ഇത് തന്നെ വീണ്ടും മന്മനാഭ കാം അദ്ഭുത മദ്യാജീമാം നമസ്കുരോ മമേ വൈശസ്വി സത്യം തേ പ്രതിജാനേ പ്രിയോസിമി, എന്നെ തന്നെ മനസ്സുറപ്പിക്കുക, എൻ്റെ ഭക്തനാവോ, എന്നെ ആരാധിക്കുക, എന്നെ നമസ്കരിക്കുക, എന്നെ തന്നെ പ്രാപിക്കും, എനിക്ക് പ്രിയനായ നിനക്ക് ഞാനിതാ സത്യം ചെയ്യുന്നു. യുദ്ധക്കളത്തിൽ വെച്ച് പറയാണ്, എൻ്റെ അഭിപ്രായം നിത്യവും ശ്രദ്ധയോടെ അസൂയയോടെ ഏതൊക്കെ മനുഷ്യൻ അനുഷ്ഠിക്കുന്നു അവരും കർമ്മബന്ധത്തിൽ നിന്ന്. കർമ്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിക്കുക. ഞാൻ ആലോചിക്കുന്നത് അതല്ലേ നല്ലത്, വീണ്ടും വീണ്ടും ജനിക്കുക. കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല, അടുത്ത ജന്മത്തിൽ എന്താകാൻ പോകുന്നത് എനിക്ക് ഓർമ്മയില്ല, അപ്പോൾ വീണ്ടും വീണ്ടും ജനിക്കുന്നതല്ലേ നല്ലത്. പക്ഷേ ഏറ്റവും വലിയ ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർജന്മം പാടില്ല, അല്ലാതെ അടുത്ത ജന്മം പാടില്ല എന്നുള്ളതാണ് ഗീതയുടെ അടിസ്ഥാന സിദ്ധാന്തം. ഇനി
വിശ്വസിച്ചവരായ എൻ്റെ ദാസന്മാരെ തീർച്ചയായും എൻ്റെ ഭൂമി വിശാലമാകുന്നു, അതിനാൽ എന്നെ മാത്രം ആരാധിക്കുന്നു. ഖുറാൻ 29:95 അള്ളാഹു പറഞ്ഞു. യേശു മാത്രമാണ് ഏകരക്ഷ. ക്രിസ്ത്യാനി പറഞ്ഞു. കൃഷ്ണൻ പറയുന്നത് ഞാൻ മാത്രമാണ് ഏകരക്ഷ. ഇതെല്ലാം ഒരു സാധനം, എല്ലാ ദൈവങ്ങളും ഒരേ അച്ചിൽ വാർത്ത സാധനങ്ങളാണ് എന്നുള്ളതാണ്. ഇനി മരിക്കുന്ന സമയത്ത് ഭീഷ്മര് മരിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഭീഷ്മർ മരിക്കാൻ കിടന്ന ഭീഷ്മരെ പകുതി കൊന്നായിട്ടേക്കുന്നത്. പകുതി കൊന്നിട്ടിരിക്കുന്ന ഭീഷ്മർ എന്തിനാണെന്നറിയോ? തീ പുകഞ്ഞ് കത്തുന്ന ദക്ഷിണായനത്തിലെ കറുത്ത പക്ഷക്കാലൻ രാത്രിയിൽ മരിക്കുന്ന യോഗി നേരിട്ട് ചന്ദ്രലോകത്തെത്തി തിരിച്ചു വരുന്നു. ഈ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ യോഗിയാണെങ്കിൽ ചന്ദ്രലോകത്തെത്തി തിരിച്ചു വരുന്നു. ചന്ദ്രലോകത്ത് ആദ്യം പോയ നീലാം സ്ട്രോങ് ആണ്, തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ പണ്ട് ഇവിടുന്ന് പോയ യോഗികളാരും തിരിച്ചു വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് വലിയ റെക്കോർഡൊന്നുമില്ല. പക്ഷേ ഗീതയിൽ പറയുന്നുണ്ട്, തീ പുകഞ്ഞ് കത്തുന്ന ദക്ഷിണായനത്തിലെ കറുത്ത പക്ഷത്തിൽ രാത്രിയിൽ മരിക്കുന്ന യോഗി നേരിട്ട് ചന്ദ്രലോകത്തെത്തി തിരിച്ചു വരുന്നു. അപ്പോൾ നീലാം സ്ട്രോങ്ങിന് മുന്നേ ആളുകൾ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഗീത സൂചിപ്പിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. ഇനി അടുത്താണ് ചാതുർവർണ്ണം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരം അഭിമാം വിദ്യ കർത്താരം അവോയം. ഇതാണ് ഭയങ്കര തർക്ക വിഷയമായിട്ട് ഇത് ഞാനൊരു കുറേ പേജുകളിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ചാതുർവർണ്ണം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. ഗുണകർമ്മ അനുസരിച്ച്, ഗുണവും കർമ്മവും അനുസരിച്ച് ചാതുർവർണ്ണം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിഷ്ക്രിയനും അനശ്വരനുമായ എന്നെ അതിൻ്റെ കർത്താവായും അകർത്താവായും കണ്ട. ഞാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷേ ഞാനല്ല ഉണ്ടാക്കിയത്. നോട്ട് ദ പോയിന്റ്. പറഞ്ഞു വരുമ്പോൾ അത്രേ ഉള്ളൂ, ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, പക്ഷെ ഞാനല്ല ഉണ്ടാക്കിയത്. എന്നാൽ ഞാനാണ് ഉണ്ടാക്കിയത്, എന്നാൽ ഞാനല്ല ഉണ്ടാക്കിയത്. സംഗതി ഇതൊക്കെ ഒന്ന് വ്യാഖ്യാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇല്ല പറഞ്ഞോ, പറ്റതല്ല സഹിക്കാത്ത വ്യാഖ്യാനങ്ങളാണ്. ഇപ്പം ഇവിടെ നാലോ ചോക്ക്, ഗുണകർമ്മ പറയുന്നതിന് ഈ ബ്രാഹ്മണൻ വൈശ്യൻ ശൂദ്രൻ ഇതൊക്കെ ജന്മം അനുസരിച്ചല്ല കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുലത്തിൽ ജനിക്കുന്നു, അപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവൻ ബ്രാഹ്മണനാവുന്നു, ക്ഷത്രിയ കുലത്തിൽ ജനിക്കുന്നവൻ ക്ഷത്രിയനും. അങ്ങനെ അല്ല പറഞ്ഞത്, ഗുണമനുസരിച്ചും കർമ്മം അനുസരിച്ചും. എന്താ ഗുണം? രാജസം, തമോ ഗുണമുണ്ട്, സ്വത്വ ഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, മൂന്ന് ഗുണങ്ങൾ. ഈ ഗുണങ്ങളനുസരിച്ചാണ് നിങ്ങൾ ആളുകളെ സെലക്ട് ചെയ്യുന്നത്, ആളുകളെ വർണ്ണങ്ങളുണ്ടാകുന്നത് പറഞ്ഞു. ഇനി 18-ാം അധ്യായത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നത് എന്താ ഈ ഗുണങ്ങൾ? ഈ ഗുണം എന്ന് പറയുന്നത് സ്വഭാവജമാണ്, സ്വഭാവത്തിൽ ജനിക്കുന്നതാണ്. അതായത് നിങ്ങളിൽ സഹജമായിട്ടുള്ള സാധനമാണ്. അതായത് നിങ്ങൾ ശൂദ്രനാവുന്ന എന്തുകൊണ്ടാണ്? തമോ ഗുണം ഉള്ളതുണ്ടാ, തമോ ഗുണത്തിന് ആധിക്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ശൂദ്രനാവുന്നത്. തമോ ഗുണം എങ്ങനെ ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് സഹജമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശൂദ്രന് പറക്കുന്ന എല്ലാവരും പിന്നെ ശൂദ്രനായിരിക്കും, ആ ഗുണങ്ങൾ തമ്മിൽ മാറുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഗുണമെന്ന് പറയുന്നത് ജന്മം എന്ന് പറയുന്നതിന് മറ്റൊരു വാക്കെന്നേ ഉള്ളൂ. ഒരു ബ്രാഹ്മണ കുലത്തിൽ ഒരുത്തനും തമോ ഗുണമായിട്ട് ജനിക്കുന്നില്ല. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനും ശൂദ്രനെന്ന് അറിയപ്പെട്ടിട്ടില്ല. ഒരു ശൂദ്രകുലത്തിൽ ജനിച്ചവനും ബ്രാഹ്മണൻ എന്നറിയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ബ്രഹ്മർഷിയായിട്ടുണ്ടായിരുന്നു വിശ്വാമിത്രൻ. വിശ്വാമിത്രനെ ആരെങ്കിലും, അയാൾ എല്ലാ പദവികളും നേടിയിട്ട് ആരെങ്കിലും അയാളെ രാജർഷി എന്നോ ബ്രാഹ്മണനെന്നോ വിളിച്ചോ? ഇല്ല. പരശുരാമൻ എത്രയോ ക്ഷത്രിയരെ കൊന്ന് കൊല വിളിച്ചിരിക്കുന്നു, ആരെങ്കിലും പരശുരാമൻ ക്ഷത്രിയനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾ പുരാണത്തിലോ ഇന്നത്തെ കാലത്തോ എന്നെങ്കിലും ഒരു കുലത്തിൽ പിറന്ന ഒരാൾ കർമ്മം കൊണ്ട് മറ്റൊന്നായിട്ടുണ്ടോ? ഇനി രസം, കർമ്മ ഗുണകർമ്മ വിഭാഗശയിൽ കർമ്മം എന്ന് പറയുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ വർണ്ണം നിലനിൽക്കില്ല. കാരണം ഞാൻ ഇന്ന് ടീച്ചറാണ്, നാളെ ഞാൻ ചെന്ന് യുദ്ധം ചെയ്യാൻ പോകും, എൻ്റെ കർമ്മം എൻ്റെ വർണ്ണം മാറുമോ? അപ്പോൾ ദിവസം ആളുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കത്തില്ല. നിങ്ങൾ കല്യാണം ആലോചിക്കുന്ന സമയത്ത് അവൻ ക്ഷത്രിയനായിരിക്കും, നിശ്ചയം നടക്കുന്ന സമയത്ത് അവൻ ശൂദ്രനായിരിക്കും, നിങ്ങൾ കല്യാണം നടക്കുന്ന സമയത്ത് അവൻ ബ്രാഹ്മണനായിരിക്കും. തൊഴിൽ മാറിക്കൊണ്ടിരിക്കത്തില്ല. തൊഴിൽ മാറിയാൽ വർണ്ണം മാറുമെങ്കിൽ ഈ ഒരു വ്യവസ്ഥയും നിലനിൽക്കില്ല. വെള്ളത്തി വരച്ച വര പോലെയാണ് അത്. വളരെ സിമ്പിളാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഒരാൾ വേണമെങ്കിൽ തൊഴിൽ മാറാം, അതനുസരിച്ച് വർണ്ണം മാറാൻ സാധിക്കില്ല. ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞാൽ ഗുണം അനുസരിച്ച് കർമ്മം ഉണ്ടാകുന്ന സിമ്പിൾ. എനിക്ക് പഠിത്തത്തോട് താല്പര്യമുണ്ട്, ഞാൻ പഠിക്കുന്നു. പഠിത്തത്തോട് താല്പര്യം എങ്ങനെ വന്നതാ? അതെനിക്ക് സഹജമായി കിട്ടിയതാണ്. സഹജമായി കിട്ടിയത് എങ്ങനെയാണ്? അതെൻ്റെ ജന്മസിദ്ധമാണ്. സംഗതി ക്ലീൻ. ഇനി ബ്രാഹ്മണനെതിരെ ഒരൊറ്റ വാരി ഗീതയിൽ ഇല്ല കേട്ടാ, ഒറ്റ വാരി. കാര്യം അത് എഴുതിയ ബ്രാഹ്മണനാണ്. അവനെതിരെ ഒരു ജഡ്ജി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കില്ലല്ലോ. ബ്രാഹ്മണൻ ഏ ശത്രുനാശ, ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും കർമ്മങ്ങൾ ജന്മസിദ്ധങ്ങളായ ഗുണങ്ങൾ അനുസരിച്ച് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ജന്മസിദ്ധങ്ങൾ, ഈ ഗുണങ്ങൾ വരുന്ന അങ്ങനെയാണ്. ഇനി എന്താണ്? പുണ്യരായ ബ്രാഹ്മണരെയും ഭക്തരായ രാജർഷിമാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതോ? അനിത്യവും അസുഖവുമായ ലോകത്ത് ജനിച്ച സ്ത്രീക്ക് അല്ലയോ അർജുന. ഇത് ആ സ്ത്രീകളുടെ കമ്പയർ ചെയ്താണ്, സ്ത്രീകളും രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ്. സ്ത്രീകൾ വരെ രക്ഷപ്പെടും, അപ്പോൾ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും കാര്യം പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇനി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല ഗുണങ്ങളുടെയും സെർവറാണ്. വിദ്യാഭ്യാസവും വിനയവും ഉള്ള ബ്രാഹ്മണൻ പശുവിലും ആനയിലും നായയിലും ചണ്ടാനിലും ബ്രഹ്മജ്ഞാനികൾ സമദൃഷ്ടികളാകുന്നു. ശങ്കരാചാര്യർക്ക് സാധിച്ചില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും സമദൃഷ്ടി ഉള്ളവനാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥ ബ്രാഹ്മണൻ നമ്മൾ കാണുന്നത്? ഒരു ബ്രാഹ്മണനുണ്ട്, പിന്നെ എഴുതി വെക്കുന്ന ബ്രാഹ്മണനുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അനന്തമാണ്. ഇനി എന്താണ്?
ബ്രാഹ്മണൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശമം, ദമം, തപസ്, ശുചിത്വം, ആദ്യത്തെ എല്ലാം തന്നെ അന്ധവിശ്വാസങ്ങളാണ്. ക്ഷമ, വക്രതയില്ലായ്മ, നോക്കുക, ബ്രാഹ്മണൻ ഒരു വക്രതയില്ല. ആധ്യാത്മിക ജ്ഞാനം, ശാസ്ത്രീയ ജ്ഞാനം, ഈശ്വരവിശ്വാസം, ഇവ ജന്മസിദ്ധങ്ങളായ ബ്രാഹ്മണ കർമ്മം. അപ്പോൾ ഈശ്വരവിശ്വാസവും ഇത്രയും സാധനമുള്ള ആൾക്കാരെല്ലാം ഇവിടെ ബ്രാഹ്മണരെന്നാണോ അറിയപ്പെടുന്നത്? അങ്ങനെ ആരെങ്കിലും അറിയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും അറിയപ്പെടുമോ? ഇനി എന്താ വൈശ്യം ചെയ്യേണ്ടത്? കൃഷി ഗൗരക്ഷയോ വാണിജ്യവും, കൃഷിയും ഗോരക്ഷയും വാണിജ്യവും, ഇതൊക്കെയാണ് വൈശ്യൻ്റെ കർമ്മം. പരിചരണാത്മകം കർമ്മ ശൂദ്രശാപി സ്വഭാവജം. ശൂദ്രൻ എന്ത് ചെയ്യണമെന്ന് ഗീത വളരെ കൃത്യമായി പറയുന്നുണ്ട്. 18:44 പരിചര്യാത്മകം, മറ്റ് മൂന്ന് വർണ്ണങ്ങളെയും പരിചരിക്കുക. ചാതുർവർണ്ണയമായ അത് ആ നാലാമത്തെ വായിച്ചിട്ടാണല്ലോ പറയുന്നത്. ഇതിനകത്ത് ഗുണകർമ്മമാണ് പറയുന്നത്, ആ കൃത്യമായിട്ട് പറയുന്നത്. പരിചരിക്കുക, അതാണ് അവൻ്റെ ശൂദ്രൻ്റെ സ്ഥാനം, അല്ല വേറെ സ്ഥാനമൊന്നുമില്ല. മനുസ്മൃതിക്കെതിരെ ഗീതയിൽ യാതൊരു പരാമർശവും ഇല്ലെന്ന് മാത്രമല്ല, ഗീത മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ ധർമ്മശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല. അത് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, യാതൊരുവൻ ശാസ്ത്രവിധി വിട്ട് സ്വച്ഛാചാര്യയായി തീരുന്നുവോ അവൻ സിദ്ധി നേടുന്നില്ല, അവന് സുഖവുമില്ല, പറയുന്നില്ല. ശാസ്ത്രവിധി, ശാസ്ത്രവിധി എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രങ്ങൾ, ഗൗതമശാസ്ത്രം, മനുസ്മൃതിയൊക്കെ പോലുള്ള ശാസ്ത്രങ്ങൾ വിട്ട് ജീവിക്കുന്നവൻ ഒരു രക്ഷയുണ്ടാവില്ല, ഒരു ഗതി ഉണ്ടാവില്ല എന്ന് തന്നെ ഗീതയിൽ പറയുന്നു. 16:23 അപ്പോൾ ഗീത ശാസ്ത്രവിരുദ്ധമാണ്, മനുസ്മൃതിക്കെതിരാണെന്നൊക്കെ പറയുന്നത് ഒരു കാര്യമില്ല, മനുസ്മൃതി പരമാണ് ഗീത. കാര്യത്തോട് മുറുകെ പിടി, കാര്യത്തോട് അടുക്കുമ്പോൾ മുറുകെ പിടിക്കേണ്ടത് ധർമ്മശാസ്ത്രത്തിൽ തന്നെയാണെന്ന് ഗീതാകാരൻ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, 16:24 കാര്യമേത് അകാര്യമേത് എന്ന് നിർണ്ണയിക്കുന്നതിൽ ശാസ്ത്രമാണ് നിനക്ക് മാർഗനിർദ്ദേശമായിരിക്കേണ്ടത്. ശാസ്ത്രപതി അനുസരിച്ച് നീ കർമ്മം ചെയ്യണം, അതായത് മനുസ്മൃതികളും ശാസ്ത്രങ്ങളും. ഇനി ശങ്കരഭാഷ്യം അതിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം കേൾക്കുക. ജ്ഞാനം പ്രദാനം ചെയ്യുന്നവയാണ് ശാസ്ത്രങ്ങൾ, ചെയ്യേണ്ടതും അരുതാത്തതുമായ പ്രവൃത്തികളെക്കുറിച്ച് അവയിൽ പറയുന്നുണ്ട്. അതായിരിക്കണം നീ പരിഗണിക്കേണ്ടത്. ശാസ്ത്രാനുസാരിയായ പ്രവൃത്തികൾ അവ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവർ നിറവേറ്റിയേ മതിയാകൂ എന്നാണ് ഭഗവാൻ പറയുന്നതെന്ന് ശങ്കരാചാര്യർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആധുനിക ഗീതാ വ്യാഖ്യാതാക്കൾ ഈ വർണ്ണമെന്ന് പറയുന്നത് അതല്ല ഇതല്ല, ജാതി എന്ന് പറയുന്നത് അതല്ല ഇതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശങ്കരാചാര്യർക്ക് യാതൊരു സംശയവുമില്ല. കഴിച്ച് അന്ന് ഇങ്ങനെ ജാതിയും മതവും ഒന്നൊരു മോശം കാര്യമല്ല, ഇന്നാണ് പ്രശ്നമായിട്ടുള്ളത്. ഇനി നിങ്ങൾക്കറിയാം മനുസ്മൃതിയിൽ എന്താണ് പറയുന്നതെന്ന് വ്യക്തമാണ്. ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നും ജാതനായാലും വേദങ്ങൾ കരസ്യമായാലും ശരിയായ രീതിയിൽ അവൻ സമസ്ത സൃഷ്ടിയുടെയും നാഥനാകുന്നു. ഇനി ഗുണാസാർ കൺജനിച്ചൽ, ഗുണങ്ങൾ ജന്മസിദ്ധമാണ്. ഇനി കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഉസ്സേ ദുരിമേ ലോകേന കുര്യാം കർമ്മം ചേതഹം സങ്കരസ്യ ച കർത്താം സാം. ഞാൻ പ്രവർത്തിച്ചില്ല എങ്കിൽ, പലരും പറഞ്ഞു ഞാൻ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് ഒരിടത്ത് പറയുന്നുണ്ട്, പിന്നെടുത്ത് പറയുന്നുണ്ട് ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ വർണ്ണസങ്കരം സംഭവിക്കും, ആളുകൾ തമ്മിൽ മിക്സായി പോകും, ജാതികൾ തമ്മിൽ ഇടകലരും. അപ്പോൾ കൃഷ്ണൻ എന്താ അവിടെ ശരിക്കുന്നത്? ബ്രാഹ്മണന്മാർ കൃഷ്ണൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. കൃഷ്ണൻ എന്നൊരു കഥാപാത്രം ഒരു വൈഷ്ണവ ദൈവത്തെ കൊടുത്തിട്ട് ഈ വർണ്ണ വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് തന്നെ ഈ വർണ്ണ വ്യവസ്ഥയെ സംരക്ഷിക്കാനാണ്. ഇനി അവസാനമായിട്ട് ഈ എത്തീസ്റ്റുകൾ എന്ന് പറയുന്നത് കൃഷ്ണന് കലിപ്പാണ്, കേൾക്കുന്നതേ കലിപ്പാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പിണി എന്ന് പറയും, പിണി കീറുക എന്ന് പറയും, തിരുവനന്തപുരം കലിപ്പെന്ന് പറയും, ഫുൾ കലിപ്പാണ്. ഈശ്വര വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ട സാധനമാണ്. അവരെന്താണ്, ഈശ്വരീയ ജനത്തിന് എന്തൊക്കെ ഗുണങ്ങളുള്ളതെന്നറിയാമോ? നിങ്ങൾ ഈ ചരടുകൂരി ചാമ്പൽ ടീമുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്കുള്ള ഗുണങ്ങളാണ് മനഃശുദ്ധി, യോഗനിഷ്ഠ, നിർഭയത്വം, യാതൊരു പേടിയില്ല, ഇന്ദ്രിയ നിയന്ത്രണ ശേഷി, ഓഹഹ, നേർബുദ്ധി, സൗമ്യത, അക്ഷോഭ്യത, സ്ഥിരത, തേജസ്, വാക്കുകൾ കൊണ്ട് ദ്രോഹം ചെയ്യുന്നുള്ള വിമുഖത തുടങ്ങിയതെല്ലാം വിശ്വാസികൾക്കുള്ള ഗുണങ്ങളാണ്. വിശ്വാസികൾ, ഗ്ലാഡ് ടു മീറ്റ് യു മെനി വിശ്വാസീസ് ഇൻ ഓഫ്. ഇനി എന്നാൽ ആസുരന്മാരെന്നൊക്കെ പറയുന്നത് നിരീശ്വരെന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അവരെന്താണ്, ആസുര ജനങ്ങൾക്ക് കർമ്മവും അകർമ്മവും അറിയുന്നില്ല, എന്താ ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്ക്. അവരുടെ ശുചിത്വമില്ല, കുളിക്കില്ല, അവർ സദാചാരം ഇല്ല, കറക്റ്റ് കൃഷ്ണൻ പറയുന്നുണ്ട്, സദാചാരവാദികളല്ല എന്ന് പറയുന്നുണ്ട്, സത്യവും ഇല്ല. ഇതാണ് നിരീശ്വരവാദികളുടെ പ്രത്യേകത. പിന്നെ അവന്മാർ പറയുന്നുണ്ട് എന്താണ്, ഈ ജഗത്ത് സത്യത്തോട് കൂടാത്തതും നിരാശ്രയവും ഈശ്വരനില്ലാത്തതുമാണെന്ന് അവർ പറയുന്നു. അത് പരസ്പരം ചേർച്ച കൊണ്ടുണ്ടായ സ്വച്ഛ സംഭൂതമാണ് അല്ലാതെ എന്ത് എന്ന് അവർ പറയുന്നു. ഇവന്മാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, എന്നിലാണിത്, ഞാൻ ഇൻ ഓൺ ഇൻ മീ ഓൺ മീ ഓഫ് മീ ഡാഷ് മീ ബൈ മീ ഒക്കെ ഇവന്മാർ അംഗീകരിക്കുന്നില്ല. ബ്ലഡി എത്തീസ്റ്റ്, ഇതാണ് കൃഷ്ണൻ പറയുന്നത്. ഇനി പറയണേ എത്തീസ്റ്റ് ആർ അരഗൻസ്, എന്താ പറയുന്നത്? ഭക്തന്മാർക്ക് ആകർഷകമായ പാക്കേജ് പ്രഖ്യാപിക്കുക മാത്രമല്ല, തന്നെ മാനിക്കാത്ത അസുരന്മാരാണെന്നും രാക്ഷസന്മാരെന്നും അധിക്ഷേപിക്കുന്ന ദൈവ ഗീതാ ദൈവത്തിന് ഹരമാണ്. ഹേ പാർത്ഥ, ആസുരീ സമ്പത്തോട് ജനിച്ചവൻ ഡമ്പുള്ളവനാണ്, പൊങ്ങച്ചുള്ളവനാണ്, പാരിഷ്യമുള്ളവനാണ്, അവൻ അറിവില്ലാത്തവനാണ്. എത്തീസ്, നോട്ട് ദ പോയിന്റ്.
ഇനി സംശയിക്കുന്നത് കുറ്റകരമാണെന്ന് റോമൻസിനകത്ത് പറയുന്നുണ്ട്, ബൈബിളിൽ ഡൗട്ടിങ് എന്ന് പറയുന്ന സിന്നാണ്. സെമറ്റിക് ദൈവങ്ങൾ പറയുന്ന സാധനം തന്നെയാണ് ഇവിടെയും പറയുന്നത്, സംശയിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ്. അജ്ഞനും ശ്രദ്ധയില്ലാത്തവനും സംശയം തീരാത്തവനും നശിക്കുന്നു എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് എല്ലാം പറയാനുള്ള എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുക, എന്നാൽ ആരെല്ലാം അസൂയപുണ്ട് എൻ്റെ ഈ മതം അനുഷ്ഠിക്കാതിരിക്കുന്നുവോ, യാതൊന്നും അറിയാത്തവരും അവിവേകികളുമായി അവരെ നശിച്ചവരായി കരുതിക്കൊള്ളുക. എന്നെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന കുറേ ലവന്മാരുണ്ടല്ലോ, അവനൊക്കെ തീർന്നു എന്ന് കരുതിക്കൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണനാണ് പറയുന്നത് നിർമ്മമോ നിരഹങ്കാരക സമദുഃഖ. ഇങ്ങനൊരു സാധനമാണ്, എനിക്ക് ശത്രുക്കളുമില്ല, എനിക്ക് സുഹൃത്തുക്കളുമില്ല, ഞാൻ അവരിൽ സ്ഥിതി ചെയ്യുന്നു, അവർ എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നിട്ട് പറയുന്നത് എന്നാ പുലയാട്ടാണ് അവസാനം നടത്തുന്നത് നോക്കൂ. ഇനി അടുത്തത് അൺബിലീവേഴ്സ്, ദേ ആർ ഇൻഹ്യൂമൻ, പാപികളും മൂഢന്മാരുമായ നരാധമന്മാർ. കേട്ടിട്ടുണ്ടോ ആ വാക്ക്? സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടോ നരാധമൻ എന്ന് കേട്ടിട്ടുണ്ടോ? പ്രഭ്യത്തന്റെ നരാധമഹ, അതാണ് കറക്റ്റ് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. പാപികളും മൂഢന്മാരുമായ നരാധമന്മാർ, ജ്ഞാനം നശിച്ചവരും ആശ്രഭാവം മൂട്ടോ എന്നെ ഭജിക്കുന്നില്ല, എന്നെ പ്രാർത്ഥിക്കാത്ത കുറേ ഉണ്ടല്ലോ, എന്നൊക്കെ പോക്കാണ്. ഇനി അടുത്താണ് രസം, നമ്മുടെ അവജാനന്തി മാ മൂഢ മാനുഷി തനുമാശ്രിതം പരംഭാവം അജാനന്തോ മമഭൂത മഹേശ്വരം. അവജാനന്തി മാ മൂഢ മാനുഷി തനുമാശ്രിതം, ഞാനൊരു മനുഷ്യൻ്റെ രൂപത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവന്മാർ കരുതുന്നു ഞാൻ മനുഷ്യനാണെന്ന്. ഞാൻ മനുഷ്യനല്ല കേട്ടോ. പരംഭാവം അജാനന്ത മമഭൂത മഹേശ്വരം, എൻ്റെ ഒറിജിനൽ ഉണ്ടല്ലോ, ഇവന്മാർ കണ്ടിട്ടില്ല. ഇതാണ് എല്ലാ ആൾദൈവങ്ങളും സന്ദീപാനന്ദഗിരി അടിച്ചിട്ട് അമൃതാനന്ദമയുടെ ഭക്തൻ എന്നറിയപ്പെടുന്ന ഒരു വിപ്ലവകാരി പറഞ്ഞ സാധനമാണ്. ആൾദൈവം ഒരു തെറ്റല്ല മക്കളെ, നീ പോയി 9:11 വായിക്കൂ, കൃഷ്ണൻ പോലും ആൾദൈവമാണെന്നുള്ള അപഹാസ്യം അല്ലെങ്കിൽ പരിഹാസം കേട്ടവനാണ്. അപ്പൊ ജാനന്തി മാ മൂടാ മനുഷ്യ തനുമാശ്രിതം, അപ്പോഴാണോ അമ്മയുടെ കാര്യം? അപ്പൊ ആൾ ദൈവം പാസ് മാർക്ക് എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി? അല്ല, ആൾ ദൈവത്തിനെ ആരിപ്പോ ചില പറഞ്ഞു, ഞങ്ങൾ ഗീതയിൽ വിശ്വസിക്കുന്നു, പരബ്രഹ്മം, അൺഫോർച്ചുനേറ്റ് ബോസോൺസ്, ഹിക്സ്, എനിക്കിതൊക്കെ ആൾ ദൈവങ്ങൾ. ആൾ ദൈവം വളരെ കറക്റ്റാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഞാൻ എന്നെ തന്നെ ആൾ ദൈവം എന്ന നിലയിൽ ആളുകൾ അപമാനിക്കുന്നു, ഇവന്മാർക്കൊന്നും ഞാൻ ആരാന്ന് അറിയത്തില്ല. അമൃതാനന്ദമയുടെ ഭക്തന്മാർ പറയുന്ന ഇതാണ്, നിങ്ങൾ നോക്കുമ്പോൾ അത് വെറും ഒരു സ്ത്രീയാണ്. അതൊരു സ്ത്രീയാണോ? അല്ല, അല്ല, കാണാൻ കണ്ണുകൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഇനിയാണ് സർവഭൂതങ്ങളും സമ അടുത്താണ് വീണ്ടും പറയുന്നുണ്ട്, അത് ഞാൻ എടുത്തിട്ട് 9:29 ഈ മുഴുവൻ തെറിവിളിയും ഈ അതീശ്വരികൾക്കെതിരെ നടത്തി അദ്ദേഹം പറയാണ്, ഞാൻ സർവ്വഭൂതങ്ങളിലും സമനാണ്, എനിക്ക് ശത്രുവോ പ്രിയനോ ഇല്ല, ആരെന്നെ ഭക്തിപൂർവ്വം, അവസാനമുണ്ട്, ഭക്തിപൂർവ്വം സ്മരിക്കുന്നു അവരെന്നിലും ഞാനത്, എനിക്ക് ആരോടും ഒരു കലിപ്പുമില്ല. പക്ഷേ ഇവന്മാരൊക്കെ മോശമാണ്. ഇനി വിശ്വാസികളെ കുറിച്ച് ഇദ്ദേഹം എന്ത് പറയുന്നല്ലോ? ഇപ്പോൾ ഇന്ന് ഒരാൾ എന്തൊക്കെ എന്ന് പറഞ്ഞു, ഗീത മൊത്തം വ്യത്യസ്തം വന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കെന്തോ പ്രശ്നം, നോ പ്രോബ്ലം, ഞാൻ എടുത്തു. ഈ ഇദ്ദേഹം പറയുന്നുണ്ട് 5:15 വായിക്കുക, ഈശ്വരൻ ആരുടെ പാപവും സുഹൃതവും സ്വീകരിക്കുന്നില്ല, ജ്ഞാനം അജ്ഞാനത്താൽ മറയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ജീവികൾ മോഹത്തിലാണ്ടു പോകുന്നു, പൊങ്കാല മോഹം. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല മക്കളെ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ഈശ്വരൻ ആരുടെ പാപവും പുണ്യവും സ്വീകരിക്കുന്നില്ല, ഒന്നും ഇല്ല. കൃത്യം ഈ വരിയൊക്കെ എടുത്ത് മാറ്റിവെക്കാൻ പറ്റുമോ? റൈറ്റ്. ഇനി പറയുന്നുണ്ട് എന്താണ്, ധനഞ്ജയ കർമ്മയോഗത്തേക്കാൾ വളരെ നികൃഷ്ടമാണ് ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മം. ബുദ്ധിയോഗത്താൽ അതായത് സമചിത്തോടുകൂടി കർമ്മത്തിൽ ശരണം നേടുക, അല്പന്മാരാണ് ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നത്. എൻ്റെ ഭഗവാനെ, ഞാനൊരാടിനെ തന്നേക്കാമേ, എൻ്റെ വീട് ശരിയാകണമേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു ഒരു കാല് കൊണ്ടുവച്ചേക്കാമേ, എനിക്കൊരു കുഞ്ഞിക്കാല് തരണേ എന്ന് പറഞ്ഞാൽ അല്പത്തരമാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. ഇത്രയധികം ഭക്തന്മാരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ കൃത്യമാണ്. അബ്സ്റ്റാർട്സ്, ഹൈ വോൾട്ടേജ് അതീസം, അതാണ് ഇനി ഇതിനേക്കാളും വലിയൊരു വരി ഞാൻ കണ്ടിട്ടില്ല. ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വം സൃഷ്ടിക്കുന്നില്ല, കർമ്മങ്ങളുമില്ല, കർമ്മബന്ധങ്ങളുമില്ല, എല്ലാം സ്വഭാവത്തിൽ, സ്വന്തം ഭാവത്തിൽ പ്രവർത്തിക്കുന്നു. വെള്ളം ഒഴുകുന്നു, ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല. കാറ്റ് അടിക്കുന്നു, ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ അത് ചെയ്യുന്നു, ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം സ്വന്തം ഭാവം. ഇത് സ്വഭാവവാദമാണ്, ഇത് പക്കാത്തീശാണ്. ഇതൊക്കെ തന്നെ നമ്മളും പറയുന്നത് അല്ലേ? രജനീഷ് പറഞ്ഞോണോ, രജനീഷ് പറഞ്ഞു ഞാൻ ആദ്യം എല്ലാം എത്തീസമാണ് പറഞ്ഞത്, ഒറ്റ ഒരു ദിനം എൻ്റെ അടുത്തോട്ട് വന്നില്ല. പിന്നെ ഞാൻ ഈ ഇതേ എത്തീസം ബുദ്ധൻ്റെയും കൃഷ്ണൻ്റെയും വായിൽ വെച്ച് കൊടുത്ത് പറയിപ്പിച്ചു. അന്നേരം ആളുകൾ
ഈച്ച ദാഷിലേക്ക് വരുന്നത് പോലെ എന്നിലേക്ക് വന്നു. പക്ഷെ പറഞ്ഞു, പക്ഷെ ഒന്നാന്തരം ഒരു ഫ്രോഡാണ്. അപ്പോൾ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു, ആളുകളെ മനസ്സിലാക്കി തന്നെയാണ് പുള്ളി പറഞ്ഞത്. ഇനി ആരെ അത്യന്തം ആരത്യന്തം ഭക്തിയോടുകൂടി പരമരഹസ്യമായി ഈ ഗീതാശാസ്ത്രം എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു, അവർ പരമഭക്തി നേടി എല്ലാ സംശയങ്ങളും മറ്റും അവർ എന്നെ തന്നെ. അപ്പോൾ എല്ലാ ഗിരിമാർക്കുള്ള പാക്കേജാണ്, ഗീത പഠിപ്പിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കൃഷ്ണനിലെത്താം. ചുമ്മാ ആണോ അവർ ഗീത പഠിപ്പിക്കുകയും വ്യാഖ്യാനം എഴുതുകയും ചെയ്യുന്നത്. ഇനി അടുത്ത ഐറ്റംസ് സ്പെഷ്യൽ സാലറി ഫോർ ലിസണേഴ്സ്. കേട്ടോണ്ടിരുന്നാൽ മതി, ഒന്നും മനസ്സിലാവണ്ടാവൂ എന്ന് പറഞ്ഞാലും മനസ്സിലാവണം. കേട്ടോണ്ടിരുന്നാളുടെ ഗുണം എന്താണ്? ശ്രദ്ധയുള്ളവനും പാഠത്തിൽ പറഞ്ഞു തരുന്ന വ്യക്തിയിലും അസൂയ പുലർത്തൽ. അപ്പോൾ അയാളിൽ അസൂയ പാടില്ല. ഏതൊരു മനുഷ്യനും ഗീതാപാഠം കേൾക്കുകയാണെങ്കിലും ചെയ്താൽ അവന് ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യകർമ്മങ്ങൾ ചെയ്തവരുടെ മംഗളകരമായ ലോകം. ഇപ്പോൾ ഗീത പോയിരുന്ന് കേട്ടാൽ മതി, ഗീത വാങ്ങിച്ച് വീട്ടിൽ വെച്ചാലും മതി, ഗീത പഠിപ്പിച്ചാലും മതി, വ്യാഖ്യാനം എഴുതിയാലും മതി, എല്ലാം നേരിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് വിസ അടിച്ചു കിട്ടും. ഇനി പറയണ അവോയ്ഡ് റീബർത്ത്. ഇതാണ് എൻ്റെ ഒരു എസെൻഷ്യൽ ഐഡിയാസ്. ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങൾ വീണ്ടും ജനിക്കാൻ ഇടം നൽകുന്നവയാണ്. എന്നാൽ എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ കുന്തിപുത്ര പുനർജന്മം സംഭവിക്കില്ല. നീ സ്വർഗത്ത് പോയിട്ട് തിരിച്ചു വരേണ്ട കാര്യമില്ല. ബ്രഹ്മലോകം ചിലടത്ത് സ്വർഗമെന്നും പറയുന്നു ഇതിനകത്ത്, അതാണ് അതിൻ്റെ ഒരു രസം. പക്ഷേ എന്നിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ തിരിച്ചു വരില്ല, നിൻ്റെ കാര്യം അവിടെ കൊണ്ട് തീരുമാനമാകും. അല്ലാത്തവർക്ക് എന്താണ്? അവർ റീചാർജ് വൗച്ചർ പോലെയാണ്. അവർ വിശാലമായ സ്വർഗത്തിലേക്ക് സുഖം അന്വേഷിച്ചു പോകുന്നു, പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിലേക്ക് മടങ്ങി വരും. നിങ്ങൾക്ക് അര പുണ്യമേ ഉള്ളൂ, കാൽ പുണ്യമേ ഉള്ളെങ്കിൽ നിങ്ങൾ സ്വർഗത്ത് പോകും, അവിടുന്ന് താഴോട്ട് വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നേരിട്ട് പോകാനായിട്ടുള്ള എസ്കേപ്പ് വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്നിൽ ലയിക്കുക, എന്നെ ഭജിക്കുക, എന്നിലെല്ലാം അർപ്പിക്കുക. ഇനി അത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതും പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ഫൂൾസ് ഡോണ്ട് നോ ആത്മ, അതും പറഞ്ഞിട്ടുള്ളതാണ്. അവതാരങ്ങളെക്കുറിച്ച് പറയുന്നത് അതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സജാമിഹം പരിത്രാണായ സാധൂനാം വിനാശയ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാന ആയ സംഭവം ഈ യുഗേ യുഗേ എന്നൊക്കെയുള്ള പാട്ടുകളും. ഈ സാധനത്തിന് ഓരോരുത്തർ പറയുന്നത്, ഞാൻ ഈ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടന്മാരുടെ സംഹാരത്തിനും ധർമ്മം നിലനിർത്തനും വേണ്ടി യുഗങ്ങൾ തോറും അവതരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്നത് ഇത് അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ദീപാനന്ദഗിരി ഞാനായിട്ട് ഒരു സംവാദം നടത്തി, പുള്ളി പറഞ്ഞെന്തറിയോ, ഈ നിങ്ങൾക്ക് ഈ ഒരു തെറ്റ് ചെയ്യാനായിട്ട് തോന്നുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ഒരു ചിന്തയുണ്ടാവും, അതാണ് അവതാരം. മനസ്സിലായി? ഇപ്പോൾ കൊള്ള നടത്തരുത്. മനസ്സിലായി? അപ്പോൾ ഞാൻ അവതരിക്കും. എന്താണ് കൊള്ള നടത്തരുത് എന്ന് പറഞ്ഞൊരു ഭാവമായിട്ട് അവതരിക്കും. അങ്ങനെ എൻ്റെ മനസ്സിലെ ചിന്തകളാണ് അവതാരങ്ങൾ, അല്ലാതെ ഇങ്ങനെ ഈ പരശുരാമനും ശ്രീരാമനും കൽക്കിയൊന്നും അല്ല. ഇങ്ങനെയാണ് അദ്ദേഹത്തെ ഓടിച്ചിട്ട് അവർ അടിച്ചത് സത്യത്തിൽ. ചില അവതാരങ്ങളും അവതാരങ്ങളുണ്ട്. പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ഒരുപാട് അങ്ങ് വളച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ച് കൊണ്ടുവരുമ്പോൾ ആളുകൾ പറയും മതി, പണി മതി, പോകാൻ മതി. ഇനി നീ സന്ദീപാനന്ദഗിരി പറഞ്ഞതാണ് എനിക്ക്, നമ്മുടെ അടുത്ത സുഹൃത്താണ് കേട്ടോ അദ്ദേഹം. വളരെ സ്നേഹബന്ധം, വളരെ വളരെ വലിയ സ്നേഹബന്ധമാണ്. പക്ഷേ ആശയപരമായിട്ട് നമുക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു വികാരമാണ് ഉണ്ടാകുന്നതെങ്കിൽ, നല്ലതെന്നുള്ള ഒരു വികാരമാണ് മനസ്സിലുണ്ടാകുന്ന വികാരമാണ് അവതാരമെങ്കിൽ, ദാ ഇത് വായിച്ചു നോക്കൂ. സർവം ചാഹ ഹൃതി സന്നിവേഷ്ടേ, ഞാനാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നത്. ഹൃദയം എന്ന് പറഞ്ഞാൽ പണ്ട് ചിന്തിക്കുന്നത് ഹൃദയം വഴിയാണ് എന്ന് ചിന്തിച്ച കാലഘട്ടത്തിൽ എഴുതിയതാണ്. ബ്രെയിൻ എന്ന് പറയാൻ അന്നത്തെ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ എല്ലാവരെയും ഹൃദയത്തിൽ ഞാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ റേപ്പ് ചെയ്യുമ്പോൾ ആരാണ് റേപ്പ് ചെയ്യുന്നത്? നോട്ട് ദ പോയിന്റ്. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? സന്ദീപാനന്ദഗിരി പറഞ്ഞ അനുസരിച്ച് അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കുന്നത് കൃഷ്ണൻ അർജുനൻ്റെ തലമണ്ടയിലോ ഹൃദയത്തിലോ ഇരുന്ന് അവിടെ ഇരിക്കുകയാണ് ഇയാൾ. എല്ലാത്തിൻ്റെയും ചൈതന്യ ഹൃദയത്തിൽ ഞാനിരിക്കുന്നു. എന്തുവാടെ ഇത്? ദാറ്റ്സ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം. കുറച്ച് വിശദീകരിക്കണമെന്നുണ്ടായിരുന്നു. ഇത്രയും സമയം, ഉച്ച സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഗീതയിൽ മനുഷ്യന് പ്രയോജനകരമായ എന്തെങ്കിലും പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാനും ഉദാഹരണങ്ങൾ പറയുക. ഗീതയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി ഞാൻ പറഞ്ഞത്, ഉത്തരേതാത്മനാത്മനം നാത്മനാവസാദേത് ആത്മൈവ ഹ ആത്മനോ ബന്ധു ആത്മൈ പരിപുരാത്മന ഹ എന്ന് പറയുന്ന വരി നമ്മൾ ഒരു എത്തീസ്റ്റ് എന്ന നിലയിൽ, ഞാൻ എല്ലാ കാലത്തും ബുദ്ധൻ പറഞ്ഞിട്ടുള്ള അതേ സാധനമാണിത്. നീ നിന്നെ തന്നെ വിശ്വസിക്കുക, നീ തന്നെയാണ് നിൻ്റെ എതിരാളി, നീ തന്നെയാണ് നിൻ്റെ ശത്രുവും. ഞാൻ പല പ്രഭാഷണങ്ങളും പറയുന്നതുകൊണ്ട് ആ എന്താ പറയുന്ന ആ വൃക്ഷത്തിൻ്റെ തലപ്പിൻ്റെ അറ്റതിരിക്കുന്ന ആ കിളി അല്ലേ, ആ കിളി ഉണ്ടല്ലോ, ആ കൊച്ചുകിളി ആ ഒടിയുന്ന ശിഖരത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കിളിക്ക് കുലുക്കമില്ല. ആരും ആ ശിഖരം ഒടിഞ്ഞാലും ആ കിളിക്ക് പ്രശ്നമില്ല. കിളി വിശ്വസിക്കുന്നത് അതിൻ്റെ ചിറകുകളിലാണ്, അത് പറന്നു പോകും. വലിയൊരു കാറ്റിങ്ങനെ വരുന്നുണ്ട്, കിളിക്ക് കുലുക്കമില്ല. വലിയൊരു മഴ വരുന്നുണ്ട്,
കിളിക്ക് കുലുക്കമില്ല. ആരും മഴ വന്നാലും കാറ്റ് വന്നാലും ചിറ ഒടിഞ്ഞാലും കിളി പറന്നു പോകും. ഇനി ഇതൊക്കെ വന്നില്ലെങ്കിലോ ഒരു ബോണസ്. അപ്പോൾ വെൻ യു ആർ ട്രസ്റ്റിംഗ് യുവർ സെൽഫ്, യു ആർ ട്രസ്റ്റിംഗ് യുനോ യുവർ ട്രസ്റ്റ് ഈസ് അൾട്ടിമേറ്റ്. നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുണയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രധാനം ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിന്തുണ ഒരിക്കലും പിൻവലിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ദർ ഇസ് നോ ബാക്ക് ട്രാക്കിംഗ് വെൻ യു ആർ സപ്പോർട്ടിങ് യുവർ സെൽഫ്. വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഒരു ബോണസാണ്. ചുറ്റുമുള്ളവർ ഒന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധനവും നിങ്ങളിൽ തന്നെ ഉണ്ട്. ഇനി മറ്റുള്ളവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവരുമായിട്ട് സഹകരിച്ച് പോവുക, അവർക്ക് കൊടുക്കുക, ഇതൊക്കെ നല്ലതാണ്. ജീവിതം അങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്. പക്ഷേ നിങ്ങളെപ്പോഴും തൃശ്ശൂർ പൂരത്തിന് പോയി നിൽക്കുമ്പോഴും നിങ്ങൾ ഒറ്റയാണ് എന്ന് സങ്കല്പിക്കുക. എല്ലാവരും ചുറ്റുമുള്ളവരെല്ലാം ആഹാരം കഴിച്ച് വയറും തടവിയിരിക്കുമ്പോഴും നിങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കും എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളിലേക്ക് സ്വയം സംരക്ഷിക്കുക, സ്വയം പ്രതിരോധിക്കുക, സ്വയം നടത്തിക്കൊണ്ട് പോവുക. മറ്റുള്ള പിന്തുണകളെല്ലാം വരട്ടെ, ബോണസാണ്. എല്ലാവരും നമ്മളെ സ്നേഹിക്കട്ടെ, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ, പക്ഷെ അതൊന്നും പ്രതീക്ഷിക്കരുത്. അതാണ് മാ ബലേഷു. ആ കൃഷ്ണ ആ ആ വരിയും കർമ്മണ്യേ, അത് ദേണകളെ ഫെയ്റ്റലായിട്ടല്ല ഞാൻ പറഞ്ഞത്. കർമ്മത്തിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നതിൽ പ്രതീക്ഷകളെ നമ്മൾ ബുദ്ധൻ തന്നെ പറഞ്ഞു, ബുദ്ധൻ്റെ ആശയമാണത്. അതായത് പ്രതീക്ഷകളാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. ആൻറ്റിസിപ്പേഷൻസ്, അത് പ്രതീക്ഷിക്കുന്നു, ഇത് പ്രതീക്ഷിക്കുന്നു, അവസാനം നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പം അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. ഈ പ്രതീക്ഷകളെ നിർദ്ധരിക്കുക, കൃത്യമായി നിർദ്ധരിക്കുക. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ്. മുക്കുവൻ ഒരു ജാതിയാണ്, എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഇതിൽ ചത്ത മീനിനെ അല്ല കറി വെക്കുന്നത്, പിടക്കണ മീനിനെ കറി വെക്കുന്നു. പിടക്കണ മീനിനെ കറി വെക്കുന്നത് ഈ ചൂട് കൂടുമ്പോൾ മീൻ കിടന്ന് പിടക്കുന്നതാണ് ഉദ്ദേശിച്ചത്. കറി വെക്കുക എന്ന് പറഞ്ഞാൽ അടിയിൽ ചൂടടിക്കത്തില്ലേ, ഊർജം. പിടക്കണ മീനിനെയാണ് എല്ലാവരും പിടിച്ചുകൊണ്ട് വരുന്നത്. പിടക്കണ മീനെന്ന് പറഞ്ഞാൽ അതൊരു ഒരു അലങ്കാരിക പ്രസ്താവന മാത്രമാണ്. അത്രയും മരിച്ചിട്ട് അധികം സമയമായിട്ടില്ല എന്നുള്ളതാണ്. പിടക്കണ മീനാന്ന് പറഞ്ഞെടുത്ത് കാണിക്കുന്ന മീനെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പിടക്കാം, പക്ഷേ സ്വാഭാവികമായിട്ടും ഫ്രഷ് ആണെന്നുള്ള അർത്ഥത്തിലുള്ള ഒരു അലങ്കാരിക പ്രസ്താവനയാണ്. ഇതെന്ത് ചോദ്യമാണ്, അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എന്താണ് ചാർവാകം, ആരാണ് ചാർവാകൻ, ചരിത്രത്തിൽ ചാർവാകൻ്റെ പ്രാധാന്യം എന്താണ്? ചാർവാകൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ തന്നെ ഒരു ഒരു കഥാപാത്രം വരുന്നുണ്ട്. അതായത് ധൃതരാഷ്ട്രർ രാജസൂയം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ബ്രാഹ്മണൻ വരുന്നുണ്ട്. അയാൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ രാജസൂയം നടത്താനായിട്ട് നാണമില്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഇത് വിജയം നേടിയത്? നിങ്ങൾക്ക് അർഹിക്കുന്ന രാജ്യമല്ല ഒന്ന്, രണ്ട്, നിങ്ങൾ എല്ലാ ശത്രുക്കളെയും എതിരാളികളെയും ചതിച്ചാണ് കൊന്നത്. ധർമ്മവിരുദ്ധമായ ഹീനതന്ത്രങ്ങളിലൂടെ തട്ടിയെടുത്ത അർഹതയില്ലാത്ത രാജ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ യുധിഷ്ഠിര എന്ന് ചോദിക്കുന്ന ഒരു ബ്രാഹ്മണനുണ്ട്. ഈ ബ്രാഹ്മണനെ എല്ലാവരും ഹുങ്കാര ശബ്ദത്തോടുകൂടി ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് പച്ചയ്ക്ക് കൊളുത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു അർത്ഥമേ നമുക്ക് അതിനകത്ത് കിട്ടൂ. പക്ഷേ എന്തായാലും ഭും എന്ന് അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണന്മാരെല്ലാം കൂടെ പറയുമ്പോൾ അങ്ങില്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വജ്രായുധവും അല്ല സ്കഡ് മിസൈലും ഒന്നുമില്ല. പക്ഷേ ഇവിടെ രസം എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരന് വലിയ ഭാവമാറ്റം ഉണ്ടാകുന്നു. യുധിഷ്ഠിരൻ പറയുന്ന അങ്ങ് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് വിവരണമായ മുഖത്തോടുകൂടിയാണ് യുധിഷ്ഠിരൻ അതിനോട് പ്രതികരിക്കുന്നത്. കാര്യം യുധിഷ്ഠിരൻ അറിയാം താൻ ധർമ്മപുത്രൻ എന്നുള്ള പേര് വെച്ചുകൊണ്ട് ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. യുധിഷ്ഠിരൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈവൻ ദ്രൗപദിയുടെ കേസിൽ തന്നെ എന്നാലോചിച്ച് നോക്കുക. ദ്രൗപദിയെ അർജുനനാണ് വേൾക്കുന്നത്, പക്ഷേ വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ തുല്യമായി ഭാഗിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ അതനുസരിച്ച് അമ്മ പറഞ്ഞു തുല്യമായി ഭാഗിക്കാനാണ്. അമ്മ ഇതൊരു സാധനമൊന്നും അല്ല, ഇതൊരു പെൺകുട്ടിയാണ് എന്ന് പറയാനുള്ള സാമാന്യ ബോധം യുധിഷ്ഠിരൻ കാണിക്കാതെ ഇതൊരു എക്സ്ക്യൂസായിട്ടെടുത്ത് ദ്രൗപദിയോടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ദ്രൗപദിയുടെ കൂടെ ഭർത്താവായി അഞ്ചു പേർക്കും കൊടുക്കുന്നു. ഈ അഞ്ചു പേർക്കും കൊടുക്കുമ്പോൾ ഇതിനെക്കാട്ടി രസകരമായ വേറൊരു കാര്യമുണ്ട്. ഇയാൾ ഓരോ വർഷം ഓരോരുത്തരുടെ കൂടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഊഴം യുധിഷ്ഠിരനാണ്, അത് കഴിഞ്ഞ് ഭീമൻ, അത് കഴിഞ്ഞ് മൂന്നാം ഊഴമാണ് അർജുനന്. അപ്പോൾ ആദ്യത്തെ വർഷം യുധിഷ്ഠിരനും ദ്രൗപദിയുമായി മുറിയിലിരിക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു പണി കിട്ടുന്നുണ്ട്. ഒരു ടൂൾ ബോക്സ് എടുക്കാനായിട്ട് അർജുനൻ ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ ശിക്ഷ എന്നാണ് അർത്ഥം. അങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല, അതുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരാളുടെ കൂടെ കിടക്കുമ്പോൾ വേറൊരാളെ ശല്യപ്പെടുത്താൻ പാടില്ല. പക്ഷേ ടൂൾ ബോക്സ് എടുക്കാനായിട്ട് ഇയാൾ അകത്ത് കയറേണ്ടി വരുന്നു, കണ്ണു അടച്ചുകൊണ്ട് കയറുന്നു. അപ്പോൾ കയറി സാധനം എടുത്തുകൊണ്ട് പോകുന്നു, എന്നിട്ട് യുദ്ധം നടത്തി ജയിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നു, ഞാൻ കരാർ ലംഘിച്ചു, ഞാൻ അകത്ത് കയറി. അപ്പോൾ എന്നിട്ട് അർജുനൻ ഭയങ്കര വികാരവാനാണ്, ഭയങ്കര വികാരിയാണ്. അർജുനൻ പറയുന്നു, ഞാൻ അങ്ങ് പോവുക, ഹിമാലയത്തിലേക്ക് തപസ്സിന് പോവുക, ഞാൻ ഭയങ്കര തെറ്റ് ചെയ്തിരിക്കുന്നു, ജ്യേഷ്ഠനും പത്നിയുടെ കിടന്ന മുറിയിൽ ഞാൻ അനുവാദമില്ലാതെ കയറിയിരിക്കുന്നു. അപ്പോൾ എന്നാൽ നീ പോകരുത് എന്നുള്ള രീതിയിൽ കട്ടയ്ക്ക് ഒന്നും പറയുന്നില്ല, എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞു. ഇയാൾ പോകുന്നു,
ഇയാൾ പോയിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അഞ്ച് വർഷം, ഒന്നാമത്തെ വർഷം ധർമ്മപുത്രർ, രണ്ടാമത്തെ വർഷം ഭീമൻ, മൂന്നാമത്തെ വർഷം അർജുനൻ്റെ ആ സ്ലോട്ട് ഫില്ല് ചെയ്യുന്ന ആരെന്നറിയോ? ധർമ്മപുത്ര. എന്നിട്ട് നാലാമത്തെ വർഷം നാഗില, അഞ്ചാമത്തെ വർഷം സഹദേവൻ, പിന്നെ വീണ്ടും ഇതൊന്നുകൂടെ ആവർത്തിക്കുന്നു. അർജുനൻ പിന്നെ തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നകുലൻ്റെ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ സഹദേവൻ, പിന്നെ വീണ്ടും ധർമ്മപുത്രർ, വീണ്ടും ഭീമൻ കഴിഞ്ഞിട്ടാണ് അർജുനന് കിട്ടുന്നത്. അപ്പോൾ അർജുനൻ ഏതാണ്ട് 14-15 വർഷം കഴിഞ്ഞിട്ടാണ് അർജുനൻ ദ്രൗപദിയുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകളുള്ള അണ്ണനാണ് യുധിഷ്ഠിരൻ. അതുകൊണ്ട് യുധിഷ്ഠിരൻ ഈ ചാർവാകൻ വന്ന് പറയുമ്പോൾ അയാൾ ഭയങ്കരമായിട്ട് വികാരപരമായിട്ട് അതിങ്ങനെ പറയരുതെന്നാണ്. പക്ഷേ മറ്റ് ബ്രാഹ്മണന്മാർ ചാർവാകനാണ് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലുകയാണ്. ചാർവാകന്മാർ ഒരു സെക്റ്റാണ് എന്ന് പറയുന്നുണ്ട്. ചാരുവായ വാക്ക് പറഞ്ഞു ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ആൾക്കാരാണ്. യാഗവും യജ്ഞവും ഒക്കെ കള്ളത്തരമാണെന്നും പുനർജന്മമില്ല, ഈ ജന്മം എന്ന് പറയുന്നതാണ് മഹത്തരം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പശിച്ചേ നിഹദാഹ സ്വർഗം ഗോമിഷ്ടോമി ഗമിഷ്യതേ സ്വപിതാ യജമാനേന തത്ര കസ്മാനഹിംസതേ. നിങ്ങൾ യാഗത്തിൽ, ഗോമിഷ്ടോമി യാഗത്തിൽ ബലി കഴിക്കുന്ന പശു നേരിട്ട് സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്തുകൊണ്ട് നീ നിൻ്റെ പിതാവിനെ കഴുത്തറത്ത് മേളിലോട്ട് വിടുന്നില്ല എന്ന് ചോദിച്ചാൽ, എന്തായാലും പിതാവ് സ്വർഗത്ത് പോകാനാണല്ലോ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ചോദിച്ച ഒരു കൂട്ടം ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു. അവർ ഈവൻ ചതുർഭൂത സിദ്ധാന്തമാണ് ചാർവാകന്മാർ മുന്നോട്ട് വെച്ചത്. ഇവിടുത്തെ വലിയ ഗീതയിലൊക്കെ പറയുന്ന പഞ്ചഭൂത സിദ്ധാന്തമാണ്, രണ്ടും തെറ്റാണ്. പക്ഷേ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ വായുവും ആകാശവും ഉണ്ട്. വായു ആകാശം എന്ന് പറയുന്ന സാധനമില്ല, വായുവും ആകാശവും രണ്ടായിട്ട് കാണുന്നത് അതിനെക്കാട്ടി വലിയ വിഡ്ഢിതമാണ്. ഗ്രീക്ക് മിത്തോളജിയിലും ശരിക്കും ചതുർഭുജ സിദ്ധാന്തമാണ്. ചതുർഭുത സിദ്ധാന്തം തന്നെയാണ് ചാർവാകന്മാർ. സോ ദേ ആർ മോർ സയൻറ്റിഫിക് ഇൻ ദ സെൻസ് ദേ ആർ നോട്ട് സയൻറ്റിഫിക് ബട്ട് കമ്പാരിറ്റീവ്ലി മോർ സയൻറ്റിഫിക് കമ്പയർഡ് ടു ദിസ് അദ്വൈത ആൻഡ് ഓൾ ദീസ് തിയറീസ്. അത് സോർട്ട് ഓഫ് പീപ്പിൾ ആൻഡ് മേ ബി അവർ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷേ അവരുടെ ഒരു ലൈൻ ഓഫ് തോട്ട്സ് തന്നെയാണ് ഇന്നും ശാസ്ത്രീയമായിട്ടുള്ള ചിന്തയ്ക്ക് മുതൽ. സത്കർമ്മം നിർവഹിച്ച് ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നതല്ലേ ഗീത. എന്താണ് സത്കർമ്മം? സത്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ പറയുന്നത് പുള്ളിയെ സ്മരിച്ചുകൊണ്ട് പുള്ളിക്ക് ഭജനയും പാടി പാട്ടും കൂത്തും നടത്തി പുള്ളി പറയുന്നോണം നിൽക്കുക, അതൊരു ആളിനെ എടുപ്പ് സാധനമാണ്. അല്ലാതെ അതിന് വിരുദ്ധം, വർണ്ണവിരുദ്ധമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ പെരുമാറിയാൽ സത്കർമ്മമല്ല. നിങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ളവൻ്റെ കർമ്മം നീ ചെയ്തു കഴിഞ്ഞാൽ അത് പാപമാണ്, നിൻ്റെ കർമ്മം ദോഷമാണെങ്കിൽ നീ അത് തന്നെ ചെയ്യണം, മറ്റുള്ളവൻ്റെ കർമ്മം നിനക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും നീ അത് ചെയ്യരുത്. മനസ്സിലായില്ലേ? വ്യാദഗീത എന്ന് പറയുന്ന സാധനമുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ എന്താ ഇറച്ചുവെട്ടുകാരൻ എൻ്റെ അത് ഞാനത് പറയുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗീതയിൽ പറയുന്ന സത്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസ്ഥിതിയെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ധർമ്മം. അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റമോ പുരോഗമന ചിന്തയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. മാമൂലടിസ്ഥാനത്തിൽ സമൂഹം മുന്നോട്ട് പോകണമെന്ന് ഉറപ്പുവരുത്തുന്ന സാധനമാണ്, അങ്ങനെ നിൽക്കണമെന്നുള്ളതാണ് സത്കർമ്മം. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഞാനിതൊന്നും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ പറഞ്ഞു അമ്പലത്തിൽ പോകരുതെന്ന് കൃഷ്ണൻ പറഞ്ഞു, പക്ഷേ അതിനകത്ത് തന്നെ ഗീതയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട് നീ ഒരു പൂവോ ഒരു ഇലയോ ഒരു പുഷ്പമോ നേരിച്ചാലും അത് എന്നിലെത്തുന്നു എന്ന് തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകരുത് ഇതൊക്കെ തന്നെ അവിടെ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സാധനവും കൃഷ്ണൻ പറയുന്നുണ്ട്, അമ്പലത്തിൽ പോകാൻ കൃഷ്ണൻ പറയുന്നില്ല. പക്ഷേ അമ്പലത്തിൽ പോകാൻ കൃഷ്ണൻ പറയുന്നില്ല എന്ന് പറയുന്നതിനോട് ഒരൊറ്റ വാക്ക് ഇല്ല. പണ്ട് ജഗദീശ് ശ്രീകുമാർ ഇല്ല ഒരു ഒരു ഹിന്ദിക്കാരനുണ്ടല്ലേ, എനിക്കറിയില്ല എന്നുള്ളതിൻ്റെ ഹിന്ദി ഇവനോടൊന്ന് പറഞ്ഞു കൊറാന്ന് പറയുന്നോണം, അമ്പലത്തിൽ പോകാൻ കൃഷ്ണൻ പറയുന്നില്ലെന്ന് ഇവരോടൊന്ന് പറഞ്ഞു വിടും, ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പോകുന്ന ആൾക്കാരുണ്ടല്ലേ, നിങ്ങൾ അവരോട് പോയി പറ നമുക്ക് യാതൊരു പരാതിയില്ല. താങ്ക് യു. ബുദ്ധൻ്റെ തൃഷ്ണാനിരോധം ഗീത അംഗീകരിക്കുന്നുണ്ടോ? ആ അതാണ്, ബുദ്ധൻ്റെ തൃഷ്ണാനിരോധം എന്നുള്ള ആശയത്തോട് എനിക്കൊട്ടും യോജിപ്പില്ല. ആഗ്രഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് ബുദ്ധൻ പറയുന്നത്, ആഗ്രഹവും അഭിലാഷങ്ങളൊക്കെ നിരോധിച്ചുകൊണ്ട് ഇല്ല താളവട്ടത്തിലെ മോഹൻലാൽ പോലെ അവസാനം വരുന്നത് പോലെ ജീവിക്കേണ്ടുന്ന ഒന്നാണ് ജീവിതം എന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ അനന്തമായ അവസരങ്ങളാണ്, സമാനതകളില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഓരോ നിമിഷവും ഭുജിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അല്ലാതെ നമ്മളിൽ നിന്ന് നമ്മൾ കൊളിച്ചോടാൻ സാധിക്കില്ല. നമ്മളുടെ സെൻസസിനെ നമ്മൾ എന്തിനാണ് ഈ പറയുന്നോണം നശിപ്പിക്കുന്നത്? ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്ന സാധനം തന്നെ ശരിയല്ല. എങ്ങനെ സാധിക്കും അത്? എൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങൾ റെഗുലേറ്റ് ചെയ്യണം. എങ്ങനെ? ഒരു കർമ്മത്തിന് ഇപ്പോൾ കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അതായത് നിങ്ങൾ കടൽക്കരയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ശ്രദ്ധയുടെ ആവശ്യമില്ല, നിങ്ങളൊക്കെ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് നിൽക്കാം. എല്ലായിടത്തും ഇങ്ങനെ മുറുകി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ പ്രസംഗിച്ചതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അറിയാനുള്ളതാണ്, അതൊരു അവസരമാണ്. അല്ലാതെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് അവിടെ മേളിൽ ചെല്ലുമ്പോൾ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറയുന്ന ജീവിത വിരുദ്ധമായിട്ടുള്ള, മാനവിക വിരുദ്ധമായിട്ടുള്ള ആശയമാണ്. അത് ബുദ്ധനും മുന്നോട്ട് വെക്കുന്നുണ്ട്, എനിക്കതിനോട് യോജിപ്പില്ല. അത് ഗീതയിൽ പറയുന്നുണ്ട്. ഗീതയിൽ പറയുന്നത് വേറെ രീതിയിലാണ്, എന്നിലേക്ക് വരൂ എന്നുള്ള
ഒരു സെമറ്റിക് ഗോഡാണ് യഥാർത്ഥത്തിൽ ഗീതയിലെ കൃഷ്ണൻ. അത് വൈഷ്ണവരുണ്ടാക്കിയ നിഗ്രഹ ശകാരം എന്നുള്ള വാക്ക് തന്നെ ശിവൻ എന്നുള്ള ശബ്ദം, ശിവന്റെ ശബ്ദമാണ് ശാ ശബ്ദം, ശകാരം അകാരം മകാരം. ഈ ശകാരം എന്നുള്ള വാക്ക്, ഈ ശകാരം ചെവിയിൽ വീഴുന്നത് തന്നെ വെള്ളത്തിൽ മുങ്ങി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യണം, ആ വാക്ക് പോലും ചെവിയിൽ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് വൈഷ്ണവർ. വൈഷ്ണവരും ശൈവരുമായിട്ടുണ്ടായിട്ടുള്ള ഘോരയുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഇന്ത്യ ചരിത്രം വായിക്കുന്നവർക്കറിയാം. അങ്ങനെ വൈഷ്ണവരുടെ ദൈവമാണ് കൃഷ്ണൻ. അത് ശൈവ വിരുദ്ധം കൂടിയാണ്, അത് പലരും മനസ്സിലാക്കുന്നത്. ശിവനെയൊക്കെ, രുദ്രനെ പോലും, രുദ്രനാണ് ശിവൻ, ബ്രഹ്മാവ് എന്ന് പറഞ്ഞ വേറെ ദൈവമുണ്ട്, ബ്രഹ്മാവിനെയും ശിവനെയും ഒക്കെ ദൈവങ്ങളിൽ രുദ്രനാണ് ഞാൻ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ബ്രഹ്മാവിനെ പോലും തൻ്റെ വിശ്വരൂപം കാണിക്കുന്നതിൽ ബ്രഹ്മാവൊക്കെ ഉണ്ട്. അതായത് ബ്രഹ്മാവ് പോലും ഈ പ്രോഗ്രാമിനകത്തുണ്ട്, കൃഷ്ണൻ എന്ന പ്രോഗ്രാമിൽ. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും അതിജീവിക്കുന്ന, അതിലംഘിക്കുന്ന പരമദൈവമായി, പരമപ്രഭുവായിട്ട് കൃഷ്ണനെ അവതരിപ്പിക്കുക എന്നുള്ള വൈഷ്ണവ തന്ത്രമാണ് ഗീതയിൽ കാണാൻ കഴിയുന്നത്. ഭഗവത്ഗീത ഒരു ഭാവനാ സൃഷ്ടിയാണോ? സംശയം എന്താണ്? 100%. ഇത്ര കോൺട്രഡിക്ഷൻ ഉള്ള ഗതി എന്തുകൊണ്ട് മോഡേൺ മാനേജ്മെൻറ്റ് പ്രൊഫഷൻസ് വരെ ഉയർത്തി കാണിക്കുന്നു? അത് ഓരോരുത്തരും, ഞാൻ അതിൻ്റെ ഒരു അധ്യായം തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാ അന്ധവിശ്വാസികളും ഇപ്പോൾ ഗീത കാരണമാണ് എനിക്ക് മനസ്വസ്ഥത ഉണ്ടാകുന്നതെന്ന് ഒരാൾ പറയും, വേറൊരാൾ പറയും ഞാൻ രാവിലെ ഒരു ആൾ പറഞ്ഞു ഞാൻ ബൈബിള് വായിച്ചിട്ട് പോകുന്നതുകൊണ്ടാണ് എൻ്റെ കേസൊക്കെ വിജയിക്കുന്നത്. വേറൊരാൾ പറയും ഞാൻ ഖുറാൻ വായിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മുഴുവൻ സ്വസ്ഥതയും സ്വൈരതയും ഉണ്ടാകുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള, മസ്തിഷ്കപരമായിട്ടുള്ള ഒരവസ്ഥയാണ്. വിശ്വാസി സ്വന്തം വിശ്വാസ പ്രമാണങ്ങളിലും സാഹിത്യങ്ങളിലും അഗാധമായിട്ടുള്ള സംതൃപ്തി കണ്ടെത്തുക എന്ന് പറയുന്നത് നാച്ചുറലാണ്. അത് ഓരോ മതക്കാരും അവരവരുടെ പുസ്തകങ്ങളിൽ അത് കണ്ടെത്തുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് എല്ലാത്തിനും അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഗീതയിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് വലിയ അതിനകത്ത് ന്യൂനതകൾ, ഞാൻ ഇതിനകത്തൊരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ പുസ്തകം ഉള്ളവർക്കറിയാം, ജോഷയുടെ ജെറിക്കോ പ്രവേശനം. ജോഷുവ ജെറിക്കോയിൽ ചെന്നിട്ട് അവിടെയുള്ള ജീവനുള്ള മുഴുവൻ സാധനങ്ങളെയും നശിപ്പിക്കുകയും കന്നുകാലികളെയും മുഴുവൻ സമ്പത്തും കൊള്ളയടിക്കുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാധനത്തെക്കുറിച്ച്, ഈ നാശം, സമ്പൂർണ്ണ നാശം, ജീവനുള്ളവയുടെയും കൊളാറ്ററൽ ഡാമേജും എല്ലാം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു 100 വരുന്ന, എത്ര നമ്പർ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ജൂത സ്കൂൾ കുട്ടികൾക്ക് ഈ വിഷയം കൊടുത്തിട്ട് ജെറിക്കോയിൽ ജോഷുവ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു. ജൂത കുട്ടികളെല്ലാം ഏതാണ്ട് 68% പറഞ്ഞ് ചെയ്തത് ശരിയാണ്. കുറച്ച് പേര് പറഞ്ഞ് ഞങ്ങൾ എതിർക്കുന്നു, കാര്യം എന്താണ്, ഈ കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, സാധനങ്ങളൊന്നും നശിപ്പിക്കേണ്ട കാര്യമില്ല, അത് നമുക്കെടുത്ത് ഉപയോഗിക്കാമായിരുന്നു. ഏതാണ്ട് 4% കുട്ടികൾ മാത്രമാണ് പറഞ്ഞത് ജോഷി ചെയ്ത് തെറ്റാണെന്ന്. ഇതേ സാധനം ജോഷു എന്നുള്ള മാറ്റിയിട്ട് ക്യാപ്റ്റൻ ക്യൂങ് ലി എന്ന് പറഞ്ഞൊരു ചൈനക്കാരൻ്റെ പേരിട്ട് ഇതേ കുട്ടികൾക്ക് കൊടുത്തപ്പം ഈ കുട്ടികൾ പറഞ്ഞു ഈ ആൾ ചെയ്തത് മാനവവിരുദ്ധമാണ്, അക്രമമാണ്, കൊള്ളാരുതയാമയാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ ജോഷു എന്നുള്ള പേര് മാറിയപ്പോൾ, മുഹമ്മദ് എന്നുള്ള പേര് മാറുമ്പോൾ, കൃഷ്ണൻ എന്ന പേര് മാറുമ്പോൾ യഥാർത്ഥ മാനവികതയും നീതിബോധവും ഉണരുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഗീതയിലെ കൃഷ്ണഭക്തരാശ്വാസം കണ്ടെത്തുന്നതിനുള്ള ഉത്തരം ഇതിലുണ്ട്. താങ്ക് യു.